അഭിനന്ദരായ ഗുരുജനങ്ങളെ പ്രിയ കലാസ്നേഹികളെ അശോകഗരം ഇടവകയിലെ ആദ്യകാല സെന്റ് സെബാസ്റ്റ്യൻ സേവാദൾ പ്രവർത്തകരായ ഞങ്ങൾ ഇടവക മധ്യസ്ഥനായ വിശ്വ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നാടകം ആരംഭിക്കുകയായി. നാടകാരംഭത്തിന് മുൻപായി അശോകപുരം ഇടവകയുടെ കലാജീവിതത്തിലേക്കും സെന്റ് സെബാസ്റ്റ്യൻ സേവാദളിന്റെ ആരംഭത്തിലേക്കും ഒരു നിമിഷം നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. 1970കളുടെ അവസാനം അശോകപുരം ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടമായിരുന്നു. അശോകപുരം ഇടവകയുടെ വിശ്വാസ ജീവിതത്തെ ഉലച്ച ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടം. ഇവിടെ വികാരിയായി വരാൻ പലരും മടിച്ചു നിന്ന ആ സമയത്ത് ഒരു ദൈവനിയോഗം പോലെ സ്വയം കുരിശെടുത്ത് 1979 ഇവിടെ വികാരിയായി അദ്ദേഹം വന്നു. അശോകപുരം ഇടവകയുടെ വരണ്ട നിലങ്ങളിലേക്ക് ഒരു മഴയായി പെയ്തിറങ്ങി അദ്ദേഹം. ഫാദർ ജേക്കബ് പാറയിൽ 400-ൽ പരം കുടുംബങ്ങളുണ്ടെങ്കിലും ഇടവക ജനങ്ങളിൽ ഭൂരിപക്ഷവും ഈ ദേവാലയത്തിൽ കുർബാനയ്ക്ക് പോലും വന്നിരുന്നില്ല. വരുമാനം ഒന്നും തന്നെയില്ല. സാമ്പത്തികമായ ബാധ്യതകൾ ബാക്കി നിൽക്കുന്നു. യേശു നാമത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് അദ്ദേഹം തുടങ്ങി. അതെ, അതൊരു തുടക്കമായിരുന്നു. അശോകപുരം ഇടവകയുടെ നവോത്ഥാനത്തിൻ്റെ തുടക്കം. ജെ കെ പാറയിലൂടെ ദൈവം തുടങ്ങിവെച്ച നവോത്ഥാനം. ഏതൊന്നിനെയും ഉണർത്താൻ യുവജനശക്തിക്ക് മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കി അദ്ദേഹം വീടുകൾ തോറും കയറിയിറങ്ങി കൗമാരപ്രായക്കാരെയും യുവജനങ്ങളെയും സംഘടിപ്പിച്ചു. അവരുടെ കർമ്മശേഷിയും ധർമ്മശേഷിയും പ്രയോജനപ്പെടുത്തി. യാതൊരുവിധ വരുമാനവും ഇല്ലാതിരുന്ന അന്ന് ഇടവക പള്ളിക്കായി ഒരു ദിവസം ഒരു പിടി അരി മാറ്റിവെക്കാൻ അമ്മമാരോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ആ പിടിയരി പിരിവിൽ പിടിച്ച് ഇടവകയെ അദ്ദേഹം സാവധാനം കരകയറ്റി. ഇടവകയ്ക്ക് വേണ്ടി സ്വന്തം അഭിമാനം പോലും മറന്ന് മറ്റുള്ളവരുടെ മുൻപിൽ അച്ഛൻ കൈനീട്ടി. 1979 തന്നെ യുവജനങ്ങൾക്ക് വേണ്ടി സെന്റ് സെബാസ്റ്റ്യൻ സേവാദൾ എന്ന സംഘടനയുണ്ടാക്കി. പിൽക്കാലത്ത് KCYM-ൽ അത് അഫിലിയേറ്റ് ചെയ്തു. നമ്മുടെ ഫാമിലി യൂണിയന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാനായ ശ്രീ ജോളി പടമാട്ടുമേൽ പ്രസിഡന്റായും ശ്രീ ജോയ് പാലയ്ക്കൽ സെക്രട്ടറിയായും രൂപീകൃതമായ സെന്റ് സെബാസ്റ്റ്യൻ സേവാദൾ ഇടവകയെ അക്ഷരാർത്ഥത്തിൽ പുനർനിർമ്മിക്കുന്നതിൽ നിർണായക ശക്തിയായി. ഇന്നത്തെ പോലെ ഫാമിലി യൂണിയനോ മറ്റു സംവിധാനങ്ങളോ ഒന്നുമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് സെന്റ് സെബാസ്റ്റ്യൻ സേവാദളായിരുന്നു. ഇടവകയുടെ എല്ലാ വീടുകളിലും കയറിയിറങ്ങിയുള്ള 5 ദിവസം നീണ്ടു നിൽക്കുന്ന കരോൾ മുതൽ കലാകാരന്മാരെയും കലാകാരികളെയും വാർത്തെടുക്കുന്ന കലോത്സവങ്ങൾ വരെ നിരവധി പ്രവർത്തനങ്ങൾ. പാറയിലച്ഛൻ നട്ടുനനച്ച് വളർത്തി ഇവിടെ ഒരു കലാകുടുംബത്തെ. TV പ്രോഗ്രാമുകൾ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഈ ദേവാലയങ്കണത്തിൽ അരങ്ങേറിയ നാടകങ്ങൾ, കലാസദസ്സുകൾ എല്ലാം ഇവിടെ കലാകാരന്മാരെ വാർത്തെടുക്കുന്നതായിരുന്നു. വാസ്തവത്തിൽ അതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ജോസ് തച്ചിലച്ചൻ ഇവിടെ വികാരിയായിരുന്നപ്പോൾ രൂപം കൊടുത്ത സന്തോഷ് തിയേറ്റേഴ്സ് ആയിരുന്നു അശോകപുരം ഇടവകയുടെ കലാപ്രവർത്തനങ്ങൾക്ക് പ്രാരംഭം കുറിച്ചത്. ശ്രീ UP ടോമി ഉറുമ്പത്ത്, ശ്രീ ജോൺ സാലുക്കൽ, ശ്രീ അയ്പ് മഞ്ഞൂരാൻ, ശ്രീ ചാർലി കുരിശുവീട്ടിൽ, ശ്രീ പൈലി കരുവേലി, ശ്രീ പോളി പോൾ പള്ളിത്തറ, ശ്രീ ജോസ് ചൂണ്ടേൽ തുടങ്ങി ഞങ്ങളുടെ മുൻ തലമുറയിൽപ്പെട്ടവരായിരുന്നു സന്തോഷ് തിയേറ്റേഴ്സിന് നേതൃത്വം നൽകിയത്. ഇടവകക്കാർ മാത്രമല്ല, നാനാജാതി മതസ്ഥരായ യുവജനങ്ങൾ അന്ന് അതിലുണ്ടായിരുന്നു. അഖില കേരള അടിസ്ഥാനത്തിൽ അന്ന് ഈ ഇടവകയിൽ വെച്ച് നടത്തിയ നാടക മത്സരം ഉൾപ്പെടെ അവർ കാട്ടിത്തന്ന പാതയിലൂടെ പിൽക്കാലത്ത് രൂപീകൃതമായ സെന്റ് സെബാസ്റ്റ്യൻ സേവാദളും നടന്നു നീങ്ങി. അങ്ങനെ വളർന്നു പന്തലിച്ച ഒരു കലാസംസ്കാരം നമ്മുടെ ഇടവകയ്ക്കുണ്ടായി. ബൈബിൾ കലോത്സവങ്ങളിൽ അശോകപുരം ഇടവക ഒരു നിറഞ്ഞ സാന്നിധ്യമായി. അതിരൂപതാ തലത്തിലും സംസ്ഥാന തലത്തിലും നാം ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൊയ്തു. പ്രസംഗം, ലളിതഗാനം, കഥാപ്രസംഗം, നാടകം, തെരുവുനാടകം തുടങ്ങി പല കലാരൂപങ്ങളിലും നാം സംസ്ഥാന ജേതാക്കളായി. മറ്റു പല സെക്യുലർ മത്സരവേദികളിലും സമ്മാനങ്ങൾ വാരിക്കൂട്ടി. 2001-ൽ രണ്ടാം സഹസ്രാദത്തിന്റെ മഹാജൂബിലിയുടെ കലോത്സവത്തിൽ നാടകത്തിനും തെരുവുനാടകത്തിനും സംസ്ഥാന തലത്തിൽ 1st സ്ഥാനം നേടിക്കൊണ്ട് നാം വീണ്ടും വിജയഗാഥകൾ തീർത്തു. അന്ന് വൈസ് ചെയർമാനായിരുന്ന ശ്രീ ഫ്രാൻസിസ് കാരേക്കാട്ടിന്റെ നേതൃത്വത്തിൽ ഇടവകയുടെ സമ്പൂർണ്ണ പിന്തുണയും അതിനുണ്ടായിരുന്നു. അന്ന് 1st സ്ഥാനം നേടിയ ശ്രീ മണിയപ്പൻ ആറന്മുള രചനയും സംവിധാനം നിർവഹിച്ച വിലാപങ്ങൾക്ക് ശേഷം മഹായാത്ര എന്ന നാടകം വിവിധ തലങ്ങളിൽ പ്രശംസ പിടിച്ചുപറ്റി. ഈ അവസരത്തിൽ നാടകരംഗത്ത് ഞങ്ങളെ വളർത്തിയ ഞങ്ങളുടെ ഗുരുഭൂതരായ ശ്രീ മണിയപ്പൻ ആറന്മുള, ശ്രീ AR രതീശൻ എന്നിവരെയും നാടകരംഗത്ത് ഞങ്ങളെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച ശ്രീ PJ ജോളി, പട്ടണം ഷാ, ബൈജു ഏലൂർ, മരണമടഞ്ഞ ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ശ്രീ ബാലചന്ദ്രൻ മുപ്പത്തടം എന്നിവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഒന്ന് ഞങ്ങൾ വ്യക്തമാക്കട്ടെ, ഞങ്ങളിങ്ങനെ ഒരു നാടകം കളിക്കാൻ തീരുമാനിച്ചത് ഇവിടുത്തെ പുതുതലമുറയ്ക്ക് പ്രചോദനമേകാൻ വേണ്ടിയാണ്. അക്കാലത്ത് കലോത്സവങ്ങളുടെ ചിലവിലേക്കായി
പണം കണ്ടെത്താൻ ഞങ്ങൾ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു സന്മനസ്സുള്ള ഇടവകാക്കാർ ഞങ്ങളെ സഹായിച്ചിരുന്നു എന്നാൽ ഇന്ന് ഈ വർഷം ബൈബിൾ കലോത്സവത്തിൽ ഫുർവാന തലത്തിൽ പോകുന്നതിനു വേണ്ടി 30,000 രൂപ പാരിഷ് കൗൺസിൽ അനുവദിച്ചിട്ടും യുവജനങ്ങൾ മുന്നോട്ട് വന്നില്ല എന്നത് ഞങ്ങളെ അത്യധികം വേദനിപ്പിച്ചു കമ്പ്യൂട്ടറിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും വാട്സാപ്പിൻ്റെയും ലോകത്തിനൊപ്പം കലാസാഹിത്യ രംഗത്തും പുത്തൻ തലമുറ വളർന്നു വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി അവർക്കായി ഈ നാടകം ഞങ്ങൾ സമർപ്പിക്കുന്നു സെൻറ്റ് സെബാസ്റ്റ്യൻ സേവാദളിൻ്റെ സ്ഥാപകനായ ഫാദർ ജേക്കബ് പാറയിലച്ചൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ അശ്രുപൂജകൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ വളർത്തിയ എല്ലാ മുൻ വികാരിമാരെയും ഓർത്തുകൊണ്ട് ഇന്ന് ഞങ്ങളെ അകമൊഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛനും കൊച്ചച്ഛനും കൈക്കാരന്മാർക്കും ഫാമിലി യൂണിയൻ ഭാരവാഹികൾക്കും മറ്റ് കമ്മിറ്റിയംഗങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ വളരെ ചുരുങ്ങിയ ദിവസങ്ങളുടെ തയ്യാറെടുപ്പ് മാത്രം കൊണ്ടാണ് ഞങ്ങൾ ഈ നാടകം അവതരിപ്പിക്കുന്നത് വലിയ പ്രൊഫഷണൽ നാടകങ്ങളോട് ദയവായി ഇതിനെ തുലനം ചെയ്യരുത് ഇവിടെ അഭിനയിക്കുന്നവർ ആരും തന്നെ പ്രൊഫഷണൽ കലാകാരന്മാരല്ല ജോലി തിരക്കിനിടയിലും ജീവിതഭാരങ്ങൾക്കിടയിലും സമയം കണ്ടെത്തി പരിമിതമായ സമയത്തിൻ്റെയും സൗകര്യത്തിൻ്റെയും മാത്രം പിൻബലത്തിലാണ് ഞങ്ങൾ ഇത് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നാടകാവതരണത്തിൽ വന്നേക്കാവുന്ന പിഴവുകളെല്ലാം ക്ഷമിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമേ എന്നപേക്ഷിക്കുന്നു ഞങ്ങളെല്ലാവരും നിങ്ങളുടെ ഇടയിലുള്ളവരാണ് ഇടവകക്കാരാണ് എന്ന ധാരണയോടെ നാടകം വീക്ഷിക്കണം എന്ന അഭ്യർത്ഥനയോടെ നിങ്ങളുടെ പിന്തുണയും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ സദസ്സിന് നമസ്കാരം ഇത് ഒരു സമ്പൂർണ്ണ കൃതി ഈ കൃതി ഒരു നോവലാണ് കഥ തുടരുന്നു പേരിൽ തന്നെ ഒരു വിരോധാഭാസം ആ വിരോധാഭാസമാണ് ഈ നോവലിന് ആധാരം ഓർമ്മകളുടെ കുറിപ്പുകളാകാം ഒരു കൃതി അല്ലെങ്കിൽ നേർക്കാഴ്ചകളാകാം അതുമല്ലെങ്കിൽ ഭാവനകളാണ് എന്നാൽ ഈ നോവൽ ഒരു മനുഷ്യനെ നോവിച്ചുകൊണ്ട് എഴുതിയതാണ് പൂച്ചയും എലിയും തമ്മിലുള്ള കളി പോലെ പാതി മുറിച്ചും പാതി കൊന്നും തട്ടിക്കളിച്ചും എലിയുടെ ജീവൻ അപഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൂച്ചയുടെ കളി ആ കളിയുടെ കഥ പറയുന്ന ഒരു നാടകം സവിനയം സാദരം സെന്റ് സെബാസ്റ്റ്യൻ സേവാദൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കഥ തുടരുന്നു അനുഗ്രഹിച്ചാൽ നമ്മുടെ അഭയ കേന്ദ്രത്തിൽ ചില പ്രധാന നിമിഷങ്ങൾ ഉണ്ടാകുമ്പോൾ വരാതിരിക്കാൻ ഒക്കുമോ ഞങ്ങളുടെ അപ്പുണ്യമ്മനെ ഇവിടെ നിന്ന് കൊണ്ടുപോകും അല്ലേ അവകാശികൾ എത്തിയാൽ കൊടുത്തയച്ചല്ലേ പറ്റൂ ഒരുപാട് സ്നേഹിക്കുന്നവർ യാത്ര പറയുമ്പോൾ മനസ്സ് വേദനിക്കും അപ്പുണ്യ നമുക്ക് പ്രിയപ്പെട്ടവനാണ് ഈ അഭയ കേന്ദ്രത്തിന്റെ സ്നേഹമാണ് കാരുണ്യമാണ് എല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ മക്കളുടെ സാന്ത്വനമാണ് അപ്പുണ്യാമനെ കൊണ്ടുപോകാൻ ഇത്ര തിടുക്കപ്പെട്ട് ആരാ വരുന്നത് ആരാണ് അയാൾ അപ്പുണ്യാമന്റെ ചേട്ടന്റെ മകൻ അപ്പുണ്യാമന്റെ തണലിൽ വളർന്ന ഒരു ഡോക്ടർ അപ്പുണ്യാമനെ കൊണ്ടുപോകാൻ നമ്മുടെ മക്കൾ സമ്മതിക്കുമോ അപ്പുണ്യാമൻ കരയണതല്ല കുട്ടിയച്ചാ വെറുതെ കണ്ണീന്ന് വെള്ളം വരുന്നതാ അപ്പുണ്യാമൻ ചിരിച്ചു അപ്പുണ്യാമൻ ചിരിച്ചു കുട്ടിയച്ചൻ ഞങ്ങളുടെ അപ്പുണ്യാമൻ എന്താ കൊണ്ടുവന്നേ മക്കൾക്ക് കുട്ടിയച്ചൻ ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ആ സിസ്റ്റർ അപ്പുണ്ണിയെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയ കഥ തുടരുന്നു എന്ന നോവലിന് ഒരു അവാർഡ് കിട്ടിയ വിവരം സിസ്റ്റർ അറിഞ്ഞുവോ അത് ടിവിയിലും പത്രത്തിലും ഒക്കെ വന്നിരുന്നല്ലോ ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ആ നോവലിനാണ് അവരിങ്ങ് എത്തിയെന്ന് തോന്നുന്നു അപ്പുണ്യാമനെ കൊണ്ടുപോകുന്നത് നമ്മുടെ മക്കൾ അറിയരുത് ഓർമ്മകളുടെ ഡയറിക്കുറിപ്പിൽ അപ്പുണ്യ ഒരു ഓർമ്മ മാത്രമാകും കൊണ്ടുപോകുമ്പോൾ യാത്ര പറയാൻ ഞങ്ങളെ വിളിക്കരുത് ഉം
Yes, good morning, Dr. Madhukutan. Yes, father. വരാൻ അല്പം വൈകി. എവിടെ എന്റെ അപ്പുണ്ണിയാമൻ? ഞങ്ങളുടെ അപ്പുണ്ണിയാമൻ ഇവിടെ നിന്ന് കൊണ്ടുപോകണോ ഡോക്ടർ? എന്താ ഫാദർ അങ്ങനെ ചോദിച്ചത്? 4 വർഷങ്ങൾക്ക് മുമ്പാണ് മാനസിക നില തെറ്റി അപ്പുണ്ണിയാമനെ കാണാതാവുന്നത്. ഒരുപാട് അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. അഭയേന്ദ്രത്തെ കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന കവറേജിൽ നിന്നാണ് അപ്പുണ്ണിയാമൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. എവിടെ ഫാദർ അപ്പുണ്ണിയാമൻ? അപ്പുണ്ണി ഇവിടെ എല്ലാവർക്കും അപ്പുണ്ണിയാമനാണ്. വളരെ കുറച്ച് നാളുകൾ കൊണ്ട് അപ്പുണ്ണി ഇവിടെ എല്ലാവരുടെയും സ്നേഹം കീഴടക്കി. അനാഥരും നിരാശ്രയരുമാണ് ഇവിടുത്തെ മക്കൾ. അവർക്കെല്ലാം സാന്ത്വനമാണ് അപ്പുണ്ണി. അവരെ വേദനിപ്പിച്ചുകൊണ്ട് അവരുടെ അപ്പുണ്ണിയാമനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണോ ഡോക്ടർ? 3-4 വർഷങ്ങൾ ഞാനും അനുഭവിച്ചില്ലേ ആ വേരപാടിന്റെ വേദന, അകന്നുപോയ ആ സ്നേഹത്തിന്റെ മുറിവ്. ഫാദർ, അപ്പുണ്ണിയാമനെ സന്തോഷത്തോടെ എന്റെ കൂടെ പറഞ്ഞു വിടണം. വിളിക്കേ ഫാദർ എന്റെ അപ്പുണ്ണിയാമനെ. അസുഖം ഇപ്പോഴും പൂർണ്ണമായും ഭേദമായിട്ടില്ല. സാരമില്ല, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, ശുശ്രൂഷിച്ചോളാം. വിളിക്കേ എന്റെ അപ്പുണ്ണിയാമനെ. ഈ ഡോക്യുമെന്റ്സിൽ ഒന്ന് ഒപ്പിട്ടോളൂ. സമ്മാനം കാണണോ? അപ്പുണ്ണിയാമന്റെ ജീവിതകഥയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി. എഴുത്തുകാരന് വേണ്ടി കുട്ടൻ ഡൽഹി പോയി വാങ്ങിയതാ. വാങ്ങപ്പുണ്ണിയാമ, വാങ്ങപ്പുണ്ണിയാമ. ആ ഫാദർ, അപ്പുണ്ണിയാമൻ ഇവിടെയുണ്ടെന്ന് അറിഞ്ഞപ്പോ അമ്മയ്ക്കും അമ്മാവനും ഒക്കെ ഒത്തിരി സന്തോഷമായി. അവർ കാത്തിരിക്കുക, കൊണ്ടുപോയിക്കോട്ടെ. ഞാൻ എന്റെ അപ്പുണ്ണിയാമനെ കൊണ്ടുപോയിക്കോളൂ. അമ്മ നഷ്ടപ്പെട്ടവർ, ഒരു നേരത്തെ വിശപ്പടക്കാൻ കമ്പോളങ്ങളിൽ വിറ്റഴിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ, വയസ്സുകാലത്ത് വീടുകളിൽ നിന്ന് മാട്ടിയിറക്കപ്പെട്ട അച്ഛനമ്മമാർ, എല്ലാവരും ഉണ്ടിവിടെ. അവരുടെ വീടാണിത്. ആശകളും പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവർ, ആശകളും പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഇവരെ തേടി ഇവിടെ ആരും വരാറില്ല. ഡോക്ടറെങ്കിലും വന്നല്ലോ. കൊണ്ടുപോയിക്കോളൂ ഞങ്ങളുടെ അപ്പുണ്ണിയാമനെ. കൊണ്ടുപോയി നിറയെ സ്നേഹം കൊടുക്ക് അപ്പുണ്ണിയാമ. നമ്മുടെ മക്കൾക്ക് മിഠായി കൊടുക്കണ്ടേ? ആ അപ്പുണ്ണിയാമൻ തന്നെ മിഠായി കൊടുക്ക്. കുട്ടികൾക്കായിട്ട് ഞാനൊന്നും കൊണ്ടുവന്നില്ല. ഇത് ഒരു എളിയ സംഭാവന. അപ്പുണ്ണിയാമനെ ഇത്രയും കാലം കാത്തതിൻ്റെ പ്രതിഫലമായിട്ട് ഇതിനെ കാണരുത്. ഇത് സ്വീകരിക്കണം. താങ്ക് യു ഡോക്ടർ. അപ്പുണ്ണിയാമ, അപ്പോൾ അപ്പുണ്ണിയാമന്, അപ്പോൾ നിങ്ങൾ ഇറങ്ങിയല്ലേ ഡോക്ടർ? യെസ് ഫാദർ, ഞങ്ങൾ ഇറങ്ങട്ടെ. വാ പുണ്യാമ, വാ പുണ്യാമ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വിടാ, വിടാൻ സ്നേഹം വിലയ്ക്ക് വാങ്ങി പങ്കിട്ടെടുക്കുകയായിരുന്നു അപ്പുണ്ണി ഇതുവരെ. സ്നേഹിച്ച് സ്നേഹിച്ച് സമനില തെറ്റിയവനാ ഞാൻ. ഒടുവിൽ മനസ്സൊരു കടലായപ്പോ ഭ്രാന്തായി. ഭ്രാന്ത് മാറിയിട്ടും ഞാൻ ഭ്രാന്തനായി കളിച്ചു. കാരണം ഭ്രാന്തന്മാരെ ആരും ഇവിടെ വേട്ടയാടാറില്ല. ഇവിടെ ആർക്കും സ്ഥാപിത താല്പര്യങ്ങളില്ല. സ്വന്തമല്ലെങ്കിലും സ്നേഹിക്കാൻ അറിയാവുന്നവരാണിവിടെ. ഇവരുടെ സ്നേഹം അനുഭവിച്ചും പങ്കുവെച്ചും ഇവരോടൊത്ത് ഇവരിലൊരാളായി കഴിയാനാണ് എനിക്ക് മോഹം. അതിലെന്നെ അനുവദിക്കണം അപ്പുണ്ണിയാമ. നിന്റെയൊക്കെ സ്നേഹത്തോടെ എനിക്ക് വെറുപ്പാലടാ. ഇവർക്ക് സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാ ഫാദർ. ഫാദർ, ഇത് കണ്ടോ എന്റെ ഈ കഥ? ഞാനിത് ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചു കൊണ്ടിരിക്കുകയാ. ഇതാണോ അപ്പുണ്ണിയാമൻ? ഈ കഥയ്ക്ക് ആത്മാർത്ഥതയുണ്ടോടാ? സത്യസന്ധതയുണ്ടോ? സ്നേഹമുണ്ടോ? ഇത് എഴുതിയിരിക്കുന്നതാണോ അപ്പുണ്ണിയാമൻ? ആണെങ്കിൽ വൈക്ക്, വൈക്കാൻ. സൂര്യന്റെ തിളക്കം, മലയിടുക്കിൽ പ്രകാശഘട്ടം, ദേശമംഗലം ഗ്രാമം ഉണരുകയാണ്. ദൂരവിജനമായ കടമ,
കടവിൽ ആൾത്തിരെ കൈത്തുടങ്ങി. അധികവും കർഷകരാണ്. കടവിൽ നിന്ന് നടന്നാൽ നോക്കത്താ ദൂരം പുഞ്ചപ്പാടമാണ്. ഒരു പൂ കൊയ്യുന്ന പാടശേഖരങ്ങൾ, പാടവരമ്പിന് നടുവിലെ തോടവസാനിച്ചാൽ നമുക്ക് കാണാം മണിമംഗലം തറവാട്. കാൽപ്പനികതയുടെ കലവറ, അന്തസ്സും ആഠിത്തവും കുലീനതയും നിറഞ്ഞ ദേശമംഗലത്തെ മണിമംഗലം തറവാടിന്റെ പടിപ്പുരയും കടന്നാൽ കിട്ടാണ്ടായി. വിവരം ഇല്ലാത്തവന വല്ല അവിവേകവും കാണിച്ച എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ടേക്കണേ? വിളിച്ചു ഇവിടെ തന്നെ ഉണ്ടാവും. ഇനി ഞാനൊന്ന് കിടന്നു പോയാ എന്റെ അപ്പിയും മൂത്രവും കോരാൻ ഒരാള് വേണ്ടേ? അതിന് നീയുള്ളപ്പോ പിന്നെ വേറെ ആരാ കോരിക്കും? എന്റെ സകലമാന മുനിസിപ്പാലിറ്റി നിന്റെ കണ്ട് തന്നെ ഞാൻ കോരിക്കൂടി. ആ നാടോടിഞ്ഞ ഒരു അകത്ത് കിടപ്പുണ്ട്, എളിയിൽ വെക്കടി. ഏ, അവള് എന്റെ പെങ്ങളാ. അതായത് ചത്തുപോയ കൃഷ്ണനീട ഒറിജിനൽ ഭാര്യ, നീ വെറും ഡ്യൂപ്ലിക്കേറ്റ്. എടി, നടു ഒടിഞ്ഞു കിടക്കണ അവളെ, അവക്കട ബുദ്ധി ഉറക്കാത്ത കൊച്ചിനെ നോക്കാനാ നിന്നെ ഇങ്ങാട് കെട്ടിയെടുത്തത്. അവളെ നിർബന്ധിച്ചു കൊണ്ടാടി അവൻ നിന്നെ രണ്ടാമത് കെട്ടിയത്. ഏ, അതോടുകൂടി അവന്റെ കാറ്റുപോയി. ഒന്ന് പോടോ, മണിമംഗലത്തിന്റെ ശുക്രദശയാ ഞാൻ. ആ ദേഹത്ത് നല്ല ദശയാ. ദൈവം ഒന്നേ തന്നുള്ളൂ. അവൻ പഠിച്ച് മിടുക്കനായി മെഡിക്കൽ കോളേജിൽ സ്കോളോസ്കോപ്പ്. ആ അത് തന്നെ. എന്റെ മോൻ MBBS കഴിഞ്ഞ് MD പഠിക്കുക. ദേശമംഗലം വരയിൽ ആദ്യത്തെ ഡോക്ടർ പോകുക എന്റെ മതക്കുട്ടൻ. എടി, നീ അധികം മതം കൊള്ളല്ലേ. അപ്പുണ്ണി അവൻ പാടുപെട്ട അവനെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയത്, അല്ലാണ്ട് നീ കിടന്ന് അഹങ്കരിക്കില്ലേടി. അപ്പുണ്ണി കുപ്പുണ്ണി എന്റെ വായിൽ നിന്ന് കേക്കരുത്. അപ്പുണ്ണി പഠിപ്പിച്ചെന്നേ ഉള്ളൂ. ബുദ്ധി എന്റെ മോന്റെയാ. അവന് കൊട്ടാരത്തിൽ നിന്ന പെണ്ണ്, റിട്ടയർഡ് IG ശങ്കുണ്ണി പെരുമാൾ അദ്ദേഹത്തെ ഒരേ ഒരു മകള്. നീ പൊക്കി കഴിഞ്ഞ ഏത് സ്വത്തും പൊങ്ങൂടി. ഞാനവനെ കൊട്ടാരത്തിന് കൊടുക്കും, അവർക്ക് വേണം അവനെ. ആ നീയേ കൊണ്ടുപോയി അവനെ അവിടെ നടക്കിരുത്ത്. ഏ, അവരൊക്കെ കൂടി അവന്റെ കിഡ്നി അടിച്ചു മാറ്റും. ഓരോ വഴിമുടക്കികൾ വരും വഴിമുടക്കാൻ. ഗോതമ്പ് മാമ, ഗോതമ്പ് ഉണ്ട മാമ, അതേ വരണ് വാലും ചുരുട്ടി വാലാട്ടി പട്ടി. എന്താ ഭാഗ്യം, വിളിച്ചോ? ഉപ്പു വിളിച്ചു. നമ്മുടെ ശങ്കുണ്ണി അദ്ദേഹം ഇന്ന് ഇവിടേക്ക് എഴുന്നുള്ളു. ഉവ്വോ, അവര് പള്ളിക്കുന്നേ ഭഗവതിയുടെ ഉത്സവം ആയില്ലല്ലോ. അതവന്റെ അണ്ണാക്കിലേക്ക് തള്ളു. ആനക്ക് എന്തിനാ ഒലക്ക? ക്രിക്കറ്റ് കളിക്കാൻ തന്നെ തല്ലിക്കൊല്ല. തമ്പുരാൻ ഇപ്പൊ ഇങ്ങെത്തും. അദ്ദേഹം അമൃതയത്ത് വേണമെന്ന് കൽപ്പിച്ചാൽ കൊടുക്കണം, അല്ലാണ്ട് പിന്നെന്താ? ഇനി അമൃതയത്ത് കിട്ടിയില്ലെങ്കിൽ ഒരു കുപ്പി ജവാൻ മേടിച്ച് അവന്റെ അണ്ണാക്കിലേക്ക് തല്ലി കൊടുക്ക്. എവിടെയെങ്കിലും ബാള് വെച്ച് കിടക്കട്ടെ. ഉച്ചക്ക് സദ്യ ഒരുക്കണം. പിന്നെ അത് വേണം. സദ്യക്ക് 18 കൂട്ടം കറി. ഓ, സദ്യക്ക് 18 കൂട്ടം കറി വെക്കടാ ചെമ്പടപ്പത്ത്. 4-5 തരം പായസം. 4-5 തരം പായസം വെക്കടാ ഉള്ളിയടുപ്പ്.
പിടിച്ചു ഓർഡർ കൊടുക്കാൻ അവിടെ നിന്റെ കാലം വന്നിരിപ്പുണ്ട. എത്ര നീ തന്നെ ഉണ്ടാക്കണം. എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കും. അതിന്റെ ഒപ്പം നിന്നെ കൊത്തി എറിഞ്ഞ ഒരു ഇഞ്ചിക്കറി കൂടിയാണ് വിളമ്പു. എന്താണ് അത് ഇന്ന് തിരിക്കണേ? നിനക്ക് ജീവിതത്തിൽ ആകെ രണ്ട് പണിയല്ലേ അറിയൂ? എനിക്ക് രണ്ട് പണി അറിയാമെങ്കിലും നീ സമ്മതിച്ചല്ല. ഒന്ന് മൂക്കറ്റം തീറ്റ, രണ്ട് തുണിയും പൊക്കി പിടിച്ച് പറമ്പിലോട്ട് ഓട്ടം. ഏ സംഗതി ഇവിടെ തന്നെ നടത്തി. ശാപം അറിയിട്ട് പാടില്ല. ഓ കാലങ്കോഴി കൂവി ഒരിത്തരം മേളോട്ട് പൊക്കിയെടുക്കും. അച്ചൂട്ടിയേ മക്കളെ, അച്ചൂട്ടിയേ അച്ചൂട്ടി കൊളത്തിൽ വീണ് ചത്തു. നിന്റെ അമ്മയുടെ നായരാണ് കൊളത്തിൽ വീണത്. ചേച്ചേ എടാ, നിന്റെ അമ്മയുടെ നായര് കൊളത്തിൽ വീണപ്പോ എല്ലാം നീ ഉണ്ടായത്. ഊളെ എടാ ഗോവിന്ദ, ഒന്നിങ്ങനെ വന്നേടാ. എടാ ഇങ്ങനെയൊക്കെ നടന്നാ മതിയാ നിനക്ക്? ഇല്ലടാ, എനിക്കൊരു കല്യാണം കൂടി കഴിച്ചാ കൊള്ളാന്നുണ്ടായിരുന്നു. എടാ അതല്ല, മൂക്കിൽ പഞ്ഞി വെക്കണ്ടേ? ദേ കുറച്ച് പഞ്ഞി ഇവക്കട മൂക്കിൽ വെച്ചു കൊടുക്കും. ഇവക്കട മൂക്കിൽ മാത്രമല്ല പഞ്ഞി വെക്കണ്ട. ഈ കുടുംബത്തിന് മാത്രം എന്താ ഇത്ര ഗതി വരുന്നത്? ഉച്ചയോട് മുടിഞ്ഞ് അവസാനിക്കുന്നില്ലല്ലോ ദേവി. വഴിയുണ്ട്. എങ്ങനെ? ഒരു ഒട്ടിപ്പണി. ആ അല്ലെങ്കിൽ അതോടെ നിക്കട്ടെ. ഭാഗ്യം, ഞാൻ ഇന്നലെ ഞെരളത്ത് രാമൻകണിയാടുക്ക പോയിരുന്നു. കബഡി നിരത്തി പറയണത് കേട്ട, പുറകോട്ട് വീണ അന്ധിശ്വാസം വലിക്കും. എന്താ കണിയേറി പറഞ്ഞത്? കുടുംബം മുറിയും, അടുപ്പുകല്ല് രണ്ടാകും, ഒരുത്തിക്ക് ഭ്രാന്ത്, കുടുംബ പോര്, നീചജാതി എന്ന് ബന്ധം. ഈ കാലക്കേടിന്റെ ഒക്കെ തുടക്കം അച്ചൂട്ടിന്റെ ജന്മ. നട്ടുച്ചയ്ക്കല്ല ജനനം, നട്ടുച്ചാതി പ്രസവിച്ച് വാരിൽ ഭവതി മരണേ എന്നാണല്ലോ പ്രമാണം. ഏ കിടക്കുന്നു, സേതുലക്ഷ്മി ജീവച്ചാമായി, കൃഷ്ണകുണ്ടി ആത്മഹത്യ ചെയ്തു, പൂവങ്കോഴി മൂന്ന് പ്രാവണയെ കൂപ്പി പറഞ്ഞ, ദേ തെക്കേപ്പുറത്ത് പെരാർ നിങ്ങളുടെ പശു ഉരുണ്ട് വിടഞ്ഞു വീണ അങ്ങനെ ചത്തു. ഓ തെക്കേപ്പുറത്തല്ലേ, അന്ന വടക്കേ പുറത്തായിരിക്കും. ഏതെങ്കിലും പുറത്താവട്ടെ, കണ്ടകശ്ശേരി കൊണ്ടേ പോകൂ. ഒക്കെ ശരിയാണെന്ന് ഇപ്പൊ തോന്നുന്നു. ഈടെയായി നമ്മുടെ കുട്ടന്. നാ അറിഞ്ഞു കീജാതി എന്നൊരു ബന്ധം. കുലം മുടിയാൻ എന്ത് വേണം? അവനങ്ങ് വരട്ടെ, രണ്ടിലൊന്ന് അറിയണം എനിക്ക്. അവൻ എന്നെ വേണോ അതോ ഇന്നലെ കണ്ട അവളെ വേണോ? അറിയണം എനിക്ക്. തല പോയാലും ശങ്കുണ്ണി പെരുമാൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അവിടുന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം. കുട്ടൻ തമ്പുരാട്ടിയെ കെട്ടണം. ശങ്കുണ്ണി അദ്ദേഹം കുട്ടനെ കാണാൻ ഇന്ന് ഇവിടേക്ക് എത്തും. ധൈര്യത്തോടെ എങ്ങനെ അവരെ ഇവിടെ കയറ്റിയിരുത്തുക? അതെന്തേ അവിചാരിതമായി ഈ ഇരുന്നാലും ഒരു അച്ഛനെ കണ്ടെത്തിയിരുന്നു. അവന്റെ തീരുമാനത്തോടെ ആരെങ്കിലും കുടുംബത്തിലേക്ക് പെണ്ണ് തരുമോ? വഴിയുണ്ട്. എന്ത് വഴി? തമ്പുരാൻ വന്നു പോണ സമയം വരെ ആ ജദ്ദുന്റെ ശല്യം ഇല്ലാണ്ടാക്കണം. അത്രയല്ലേ വേണ്ടു? അത് ഈ അമ്മാമ ഏറ്റു. നമുക്കവന് പത്തായിട്ട് കീഴാണ് അടയ്ക്കണം. നെഞ്ചുരുക്കി ശപിച്ചതാണോ അതോ മനം നൊന്ന് പ്രാകീതോ? രണ്ടായാലും ഇവൻ നമ്മുടെ കൃഷ്ണേട്ടന്റെ കുഞ്ഞാരിയുള്ള എന്റെ കുഞ്ഞിലെ അകത്തു തളർന്നു കിടക്കുന്ന സേതുവട്ടത്തെയും ബുദ്ധിയുറക്കാത്ത അച്ഛനെയും ഈ കൈകളിൽ ഏൽപ്പിച്ചിട്ട് കൃഷ്ണേട്ടന് അന്ധശ്വാസം വലിക്കുമ്പോ അവസാനമായ മനസ്സ് പറഞ്ഞിട്ടുണ്ടാകും. ധൈര്യമായി അപ്പുണ്ണിയുടെ തണലിൽ ഇവർക്കൊരു കുറവും ഉണ്ടാവില്ല. ഈ 60-ാമത്തെ വയസ്സിലും ജീവിതം പോലും മറന്ന് അപ്പുണ്ണി ഇവർക്ക് തണൽ കൊടുക്കുക. ഇവരെ ഉപദ്രവിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. ഒരിത്തിരി ദയ മതി. ഇവിടെ ഞാനും എന്റെ കുഞ്ഞും ഒരു അധികം പറ്റാം. നിനക്കല്ലെങ്കിലും ഞങ്ങളോട് എന്ന് വേർതിരിവോ?
അച്ഛനോട് എനിക്ക് വേർതിരിവുണ്ടോ? സ്നേഹിക്കാനേ എനിക്കറിയൂ. ആ സ്നേഹത്തിന് ഇവിടെ ആര് കണക്ക് പറയരുത്. അപ്പജി മാമ, അപ്പജി മാമ, ഈ സ്നേഹം എന്ന് പറയുന്നതേ നെയ്യപ്പം ആ, നെയ്യപ്പം അല്ലടോ മക്കളെ, എരുമച്ചാണകം, അതായത് ബുൾസൈ. ഒരെ ഈ സ്നേഹം എന്ന് പറയുന്നത് നല്ല ഒന്നാന്തര ഒരു നെയ്യപ്പ. നെയ്യും എള്ളും ശർക്കരയും കൂടി കൂട്ടിക്കുഴച്ച് ഹൃദയത്തിലിട്ട് പൊരിച്ചെടുക്കണ നല്ല ഒന്നാന്തരം ഒരു നെയ്യപ്പ. പിന്നെ അകത്ത് എന്റെ കൊടല് വറുത്ത് വെച്ചിട്ടുണ്ട്, പോയിട്ട് അങ്ങോട്ട് മിണുങ്ങ്. മക്കളെ കോവാലമ്മാവനാണത്. ഞാൻ വിചാരിച്ചേ നമ്മുടെ തങ്കലം പോത്താന്നോവാലമ്മാമന്റെ പുറകെ തൂങ്ങിക്കിടക്കുന്ന വാല് ഞാൻ പിടിച്ചോദിച്ചല്ല. ഓ എന്ത് കണ്ടാലും ഇരുന്ന് ഇളിച്ചോടാ. വാലാണെന്ന് കരുതി ഇവൻ എന്റെ വേറെ വല്ലതും വലിച്ചൊടിച്ചിരുന്നെങ്കിൽ കൃഷ്ണ മൂത്രമുട്ടി പോയേനെ. അല്ല നീ തന്നെ കാട്ടോളേ. അപ്പുജി മാമ, അപ്പുജി മാമ, എന്തിനാ നമ്മളെ കേസംഭവത്തിലെ തങ്കലംഭവത്തിലെ വയസ്സായില്ലേ, ഉഴാൻ പറ്റാണ്ടായി. വയസ്സായ വിക്കലെന്നല്ലേ കോവാല മാമ. ആദ്യം പിന്നെ അറക്കൻ അർത്ഥിച്ച് യോഗമുള്ളോന് തിന്ന. ആ വയസ്സായ അടുക്കൂല്ലേ. അപ്പുതി മാമ, നമുക്ക് കോവാല മാമിനെ ഗോവിന്ദൻ മാമിനെ അറക്കാൻ ഞാൻ ഒരു ചുട്ടടിയ ചെറിയ. ആ നിന്നെ ചുട്ടാലും നീ അടിക്കത്തില്ല ഇവനെ. അപ്പുതി മാമ, ഞാൻ അകത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചേറ്റ് വരാമേ. പോകല്ലേ, ഞാൻ ഓടി വരാമേ. എന്നിട്ട് പാടത്ത് പോകാം. ഏത് ചേതു പ്രാന്തി ഇന്ന് നിന്റെ മധുക്കുട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, അറിഞ്ഞോ നീ? അറിഞ്ഞോ? ഇക്കുറി അവൻ വരുന്നത് ഒരു MD ഡോക്ടറായിട്ടാ. എന്റെ ജീവിതകാലത്തെ ആശയും അഭിലാഷവുമാണ് അവൻ. നീ കൊതിച്ചോടാ കൊതിച്ചോ. കരാറുറപ്പിച്ച് അച്ചാരം വാങ്ങിന്നാ കേക്കണത്. അച്ചാരം വാങ്ങിന്നോ? ആ ശങ്കുണ്ണി പെരുമാൾ അദ്ദേഹത്തിന് നമ്മുടെ മധുക്കുട്ടനെ വിൽക്കാൻ പോണോന്ന്. വിൽക്കേ? നോക്ക്, ഈ കൈകളിൽ കിടന്ന അവൻ വളർന്ന, ഈ തോളിൽ കിടന്ന അവൻ ഉറങ്ങിയത്, ഈ നെഞ്ചിലെ ചൂടവൻ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ അപ്പുണ്യാമന്റെ നെഞ്ചിലെരിയുന്ന ചൂടും അവന് നന്നായി അറിയാം. ഈ തൊടിയും വീടും അവന്റെ അച്ഛന്റെ അസ്ഥിത്തറയും വിട്ട് അവൻ എങ്ങോട്ടും പോകില്ല. അപ്പുണ്യേ പറയുമ്പോ അത് ഏഷ്യാവും. കുട്ടൻ എന്നെ ചതിക്കും. അതോടുകൂടി ശല്യം തീരൂല. എടാ എനിക്ക് തോന്നണത് ഇവൻ കാലമാടന്റെ ഏതോ ഒരു വക്രഭേദമാണെന്നാ തോന്നണത്. അല്ല, ഇത് അണ്ണാക്കിൽ വെക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് കണ്ണിന് വെക്കണത് ആദ്യം കാണുക. നല്ല സ്പീഡ് കിട്ടും. അല്ല ഞാൻ അറിയാൻ വയ്യാണ്ട് ചോദിക്കാം. നിനക്ക് അറിയാവുന്ന ചോദിച്ചാ മതി. ഇതൊക്കെ മേടിക്കാൻ കാശ വിടുന്നു നിന്റെ ഒക്കെ ചെയ്യുന്നു. അല്ലാണ്ട് കർക്കാരുടെ പോക്കറ്റിൽ പോയി കൈയിടാൻ പറ്റോ? അതില്ല. ഇല്ലല്ല, അതിന്റെ കുറച്ചിലാർക്കാ? എനിക്കാ. നിനക്കാണാ? അപ്പോ ഷർത്തൂരിനെ അകത്തിടുമ്പോ കുറച്ച് ചില്ലറ പൈസ അതിൽ കരുതിക്കൊള്ളം, അല്ലെങ്കിൽ നീ നാറും. ആ ദേ അവിടെ ഒരുത്തരില്ലേ ആ കള്ള ഗോവിന്ദൻ? ഇവൻ സകലമാന ആൾക്കാർക്കും കൂടോത്രം ചെയ്തല്ലേ ഇവൻ ജീവിക്കണത്. അപ്പൊ ഗോവാലമ്മ ഗോവിന്ദ മാമനോ? ഞാൻ ആ കൂടോത്രം ഇറക്കിയല്ലേടാ ജീവിക്കണത്. കളി എന്റെ അടുത്ത്. അല്ല ഈ രണ്ടു കൂടോത്രാണ്. കഞ്ചാവ് ലഹിയോടാ, കുറച്ച് തോണ്ടി മൂക്കി തെച്ചോടാ. ഇങ്ങടാ ഇങ്ങടാ തെച്ചോടാ. കേറിക്കിടക്കാൻ അപ്പുണ്ണി ഒരു ഇടം തന്നു, അതില്ലാണ്ടാക്കരുത്. ആഹാ, അത് ശരി, അത്രക്കായ. ഇപ്പോ ഈ നിമിഷം ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കോളാം. ആഹാ, അവിടെ ഇല്ലേ എന്റെ മംഗള്,
ചത്തുപോയ നിന്റെ ചേട്ടന്റെ വിധവ ഇവളെ കെട്ടിക്കാൻ വേണ്ടി ആ പോർസിംഗ്ല മഠത്തിന്റെ തൊട്ടപ്പുറത്തേക്കണ ആ ശവക്കൊട്ടിയില്ലേ അതിനോട് ചേർന്നുള്ള നല്ല ഒന്നാന്തര കാഞ്ഞിരത്തിന്റെ പുരയിടം അത് വിറ്റു പെറുക്കിയിട്ടാണ് അവളെ കെട്ടിച്ചത്. ഈ കണ്ട സ്വത്തുക്കളൊക്കെ അത് ഈ കണ്ട സ്വത്തുക്കൾ എല്ലാം നിന്റെ പേരിൽ എഴുതി വെച്ചുകൊണ്ട് അവനാണെങ്കിൽ സെറെന്നും പറഞ്ഞ് മുകളിലേക്കും പോയി. അന്ന് ഞാൻ അവരോട്ട് കുറെ ചോദിച്ചു എന്റെ നാക്ക് മോണിൽ ഒട്ടിയും പോയി. ദേ ഇങ്ങനെ അത് ഇങ്ങോട്ട് തന്ന ആ നിമിഷം ഞാൻ അപ്പൊ അത് തീർന്നാലോ പറഞ്ഞാൽ തിരിച്ചു വരും. നീയൊക്കെ പട്ടിണി ഇരുന്ന് ചാവാതിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാ കഞ്ഞി വെച്ചിരുന്നത്. ഏ മുറുക്കാൻ മേടിക്കാൻ കാശിനി താടാ ഒരു ചില്ലി കാശ് ഞാൻ തരില്ല. ആഹാ അത്രക്കായ ഏ മേടം ഒന്നാം തീയതി നട്ടുച്ചയ്ക്ക് നീ ഇടിവേട്ടിച്ച കൊടുക്കരുത് കൊടുക്കരുത് കൊടുക്കരുത്. ഈ നായിന്റെ മോനൊരു ചില്ലി കാശ് പോലും കൊടുക്കരുത്. ഇവന്റെ ഈ കോണാമ്പയില് പൊക്കി ഉണക്ക ചന്തിക്ക് പുളി പറഞ്ഞു നാലിനോണ്ട് കൊടുക്കണം. ഇവനെ എന്നെ തല്ലാനൊന്നുമല്ല, ഇവനെ എന്റെ ചന്തി ഒന്ന് കാണണം. വൃത്തികെട്ട വർഗങ്ങള്. തഹസിൽദാരായിരുന്നപ്പോ സത്യസന്ധമായി കിട്ടിയ ശമ്പളം മുഴുവൻ ഈ കുടുംബത്തിൽ ചെലവഴിച്ചു. ജോലി രാജിവെച്ചപ്പെട്ടോ അതിനൊരു കുറവും വരുത്താതെ ഉഴവുകാലെ പോലെ ഉഴുതു മറിച്ച് നിങ്ങളെയൊക്കെ നോക്കി. അതിലൊരു കുറവും വരുത്താതെ ഞാൻ നിങ്ങളെ എല്ലാവരെയും നോക്കി. അതിൽ ഒരു ഓഹരി മാറ്റിവെച്ച് ഞാൻ എന്റെ കുട്ടനെ ഒരു ഡോക്ടറും ആക്കി. നീ വെറുതെ പുളുന്തിയതുമല്ലോ. മണിമംഗലം തറവാട് മൊത്തമായും ചില്ലറയായും ആ കൃഷ്ണനെ കെണിവെച്ച് നീ സ്വന്തമാക്കിയില്ലേ? അപ്പൊ ഈ ഭൂസ്വത്തേലാണ് നിന്റെ കണ്ണ്. നിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കണം ഊളെ. എടാ നീ ഇവിടെ കിടന്ന് ചത്ത കുഴിച്ചിടാൻ ഒരു തുണ്ട് ഭൂമി പോലും ഉണ്ടാവൂല. ഇനി നീ ഇവിടെ കിടന്ന് ചത്ത് നാറി ചീഞ്ഞ് പുഴുത്ത അസ്ഥികുളം പിള്ളേർക്ക് പഠിക്കാനിട്ട് കൊടുക്കും. മനസ്സിലായോ? ചെറ്റെ ഊളെ നാറി ഭൂസ്വത്തൊന്നും നോക്കുന്നുണ്ടാക്കണം. അവൻ അങ്ങനെ വാ തോരാണ്ട് പലതും വിളിച്ചു പറയും. നീ അത് വെട്ടിമുറിച്ച് പങ്കിട്ടാണ്ട് കൊടുത്തേടാ. കൊടുത്തില്ലെങ്കിലോ കൊടുക്കണ്ടതാ. ചാമ്പ കെട്ടിപ്പിടിച്ച് മോളേക്ക് കൊണ്ടേക്കോ. അപ്പുണ്ണിയുടെ കയ്യില് വലിയേട്ടൻ ഭദ്രമായി ഏൽപ്പിച്ച ഈ മണിമംഗലം തറവാട് വെട്ടിമുറിക്കാനുള്ള ഗൂഢാലോചന ഇവിടെ പലരും തുടങ്ങിയിടാൻ ഞാൻ അറിയുന്നുണ്ട്. അറുക്കാം, അറുത്ത് മുറിക്കാം. ഈ അപ്പുണ്ണിനെ ചുടലിലേക്ക് എടുത്തിട്ട് നമ്മൾ എവിടുന്ന് വെറുതെ കൈവീശിക്കൊണ്ട് ഇറങ്ങിയത് തന്നെയാ. സകല വിധ സ്വത്തുക്കള് അപ്പുണ്ണിയുടെ കീശേല. അവനെ തേച്ച് മുടിച്ച് കഴുകിയിട്ട് വേണം നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ. ഇക്കണ്ട സ്വത്തുക്കളെ മുഴുവൻ ചെക്കനെ എഴുതി വെച്ചിട്ട് തീർത്ഥാടനത്തിന് ഇറങ്ങും. നിലത്ത് കിടന്ന് എഴുത സേതുവിന് എന്തിനാടി സ്വത്ത്? അവന്റെ കെട്ട സന്തതിക്ക് എന്തിനാടി സ്വത്ത്? ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗം എനിക്കും നിനക്കും നിന്റെ കുട്ടനുമാ. അവളെയും ചെക്കനെ വഴിയാധാരമാക്കിക്കൊണ്ടുള്ള ഒരു പണിക്കും അപ്പുണ്ണി കൂട്ടു നിൽക്കില്ല. കൂട്ടു നിൽക്കും. നീ വിചാരിച്ചാൽ എല്ലാം നടക്കും. എങ്ങനെ? ഈ കുടുംബത്തില് അപ്പുണ്ണിക്ക് കൂടുതൽ സ്നേഹം ആരോടാ? നിന്റെ മോൻ കുട്ടനോടാ. അപ്പ കുട്ടൻ ചോദിച്ചാൽ അപ്പുണ്ണി എന്തും കൊടുക്കും. നീ ചോദിക്കണി. ആ റോഡ് സൈഡിൽ കിടക്കുന്ന 10 ഏക്കർ തെങ്ങുംതോപ്പ് നമുക്ക് കുട്ടനെ അവിടെ ഒരു ആശുപത്രി പണിയാം. അതെങ്ങനെ? അവനവിടെ നാട്ടുകാർക്ക് ധർമാശുപത്രി പണിയാൻ പോകുവല്ലേ? നാട് നന്നാക്കി നന്നാക്കി കുടുംബം കുളം പോരും. നീ ചോദിക്കണി. ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ നമുക്ക് അവനെ കൊല്ലണം. തന്റെ പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ തനിക്ക് കൂടോത്രം മാത്രമല്ല ഒടിപ്പണിയും കൈവശമുണ്ടല്ലേ. എന്റെ അപ്പുണ്ണിയെ നീ എന്റെ ചക്കരയല്ലടാ. അപ്പുണ്ണി ഒന്ന് ചത്ത് കിട്ടാൻ എത്ര അമ്പലങ്ങളില വഴിപാട്. അപ്പുണ്ണി ഒന്ന് ഇല്ലാതായി കാണാൻ ഇതിനോടകം താൻ എന്തെല്ലാം എന്റെ നെഞ്ചത്ത് ചെയ്തു കൂട്ടി. വെറുതെ പോക്കെടുത്താലും പറയുന്നത്. അപ്പുണ്ണി അങ്ങനെയൊന്നും നശിക്കില്ലടോ. അപ്പുണ്ണിയെ കെട്ടിയെടുക്കാൻ കാലൻ പോലും ഒന്ന് അറയ്ക്കും. കാരണം ഭൂമിയിലെ ഏറ്റവും വലിയൊരു നന്മ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അത് ചെയ്തിട്ടേ ഞാൻ യാത്രയാകൂ. ഇത്രയും ഞാൻ പറഞ്ഞു വന്നത് എന്നെ കൊല്ലാൻ തനിക്കോ മറ്റാർക്കെങ്കിലുമോ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടെങ്കിൽ അത് കാലിനോട് പോയി ഒന്ന് ചോദിച്ചിട്ട് മതി. ശരിയാണ്, ഈ മലയോര ഗ്രാമത്തിന്റെ ഒരു സ്വപ്ന ഒരു ധർമാശുപത്രി. അതിനൊരിത്തിരി സ്ഥലം കൊടുത്തെന്ന് വെച്ച് ഈ മണിമംഗലം അങ്ങനെ മുടിയാനൊന്നും പോണില്ല. ഇതെന്റെ കൃഷ്ണന്റെ കൂടി സ്വത്താ. ആണോ?
അതെനിക്കൊരു പുതിയ അറിവാണല്ലോ. ഭാഗ്യേട്ടത്തി മറന്നുപോകുന്ന ചില സത്യങ്ങളുണ്ട്. എങ്ങനെയാ എങ്ങനെയാ നമ്മുടെ കൃഷ്ണ മരിച്ചത്? ഭാരിച്ച തുക കടം വാങ്ങി കൃഷി ഇറക്കി, കൃഷി നശിച്ചു, പിന്നെയും പിന്നെയും കടം വാങ്ങി, ഒടുവിൽ ഭീമമായ സംഖ്യ കടമായി. മുതലും പലിശയും തിരിച്ചടയ്ക്കാനാകാതെ വന്നപ്പോ ഈ മണിമംഗലം ജപ്തിയായി. ആ വേദനയിൽ മനം നൊന്താ എന്റെ കൃഷ്ണേട്ടൻ മരിച്ചത്. ഒടുവിൽ അന്യാധീനപ്പെട്ട ഭൂമി ഞാൻ ജോലി രാജിവെച്ചപ്പോ കിട്ടിയപ്പോ പണം കൊണ്ട് തിരിച്ചെടുത്തു. ഇതെല്ലാം ഇപ്പോൾ ഇത് എന്റെ പേരില്ല. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ ഇതെന്റേതാണെന്ന് കരുതിയിട്ടില്ല. ഒരാറടി മണ്ണ് അത് മതി എനിക്ക്, അതുമാത്രം. ഇടിത്തി വീഴാൻ ഒരു വഴിയുണ്ടടി. സകലവിധ സ്വത്തുക്കളും നിന്റെ പേരിലാക്കിയിട്ട് അപ്പുണ്ണി ഇവിടുന്ന് പറ മറക്കണ പണി. ഒരു വശീകരണ മന്ത്രമാണ്. കർമ്മത്തിന് എല്ലാത്തിനും കൂടി ഒരു 3000 രൂപ അങ്ങോട്ട് വരും. ഉണ്ടോ കയ്യില്? എടുക്കെടുക്ക്. ഇല്ലേ? എന്ത് പറഞ്ഞാലും ഇല്ല ഇല്ല ഇല്ല. ഭാഗ്യത്തിന് അറിയാം ബുദ്ധി. കുട്ടനെ അപ്പുണ്ണിക്ക് ജീവനാ. കുട്ടന്റെ മുഖമൊന്ന് കറുത്താൽ അപ്പുണ്ണിയുടെ ഹൃദയം തകരും. ഗോവിന്ദ മാമ നോക്കിക്കോ. കുട്ടനെ ഞാൻ അപ്പുണ്ണിയുടെ ശത്രുവാക്കും. പരസ്പരം കടിച്ച് കീറി മണിമംഗലം രണ്ടായി പങ്കുവയ്ക്കും. കയറിക്കടക്കാരൊരു കൂലയില്ലാതെ, കുഴിച്ചിടാനൊരുണ്ട് ഭൂമിയില്ലാതെ, അപ്പുണ്ണി കണ്ണീരൊഴുക്കി സേതനമാരി തോളത്തിട്ട് മണിമംഗലത്തിന്റെ നെഞ്ചിൽ ചവിട്ടി പോകുന്നത് കാണും. കാണും മോഹിലക്ഷ്മി. എടഞ്ഞു എടഞ്ഞു ഗുരുവായൂർ പത്മനാഭൻ എടഞ്ഞു. എന്റെ ഭാഗ്യം ഒന്ന് ഇവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടാവോ നമുക്ക് കാണാം. എന്തൊരു സ്നേഹം അച്ചൂട്ടോയാ. ഞാൻ മോനെ ചക്കരല്ലേ? അല്ല, ഇങ്ങട് വാടാ, ഇങ്ങട് വാടാ മോനെ. വേണ്ടല്ലേ ഗോവിന്ദ, ഇങ്ങനെ വാ. അമ്മാമേനെ ഇരിക്കരുത്, അടുത്ത് വന്നിരിക്കൂല. മോനെ എന്റെ ചക്കരല്ലേ. മോന് പഴം വേണോ? പഴം നല്ല മൈസൂർ പഴം, പൂവമ്പഴം. മൈസൂർ പഴം പൂവമ്പഴോ? പിന്നെ നോനേത്. നമ്മുടെ പത്തായത്തില് ഒരു കൊല പഴം അല്ല, പഴുത്ത് മിടുക്കനായിട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ പത്തായത്തിലാ ഒരു കൊല പഴോ? പിന്നെ മോൻ പത്തായം അങ്ങോട്ട് തുറക്കണം. പത്തായം തുറക്കണം, എന്നിട്ട് പത്തായത്തിൽ കേറി അങ്ങോട്ട് ഇരിക്കണം. അച്ഛ ഞാൻ കേറിയില്ല. എന്നിട്ട് പത്തായി അങ്ങോട്ട് പൂട്ടണം. പത്തായി അങ്ങോട്ട് പൂട്ടണം. എന്നിട്ട് ആ കൊലേന്ന് പഴമെടുത്ത് തൊലി കളഞ്ഞ് തൊലി കളഞ്ഞ് തൊലി കളഞ്ഞ് തൊലി കളഞ്ഞ് തൊലി കളഞ്ഞ് എന്തോരം നേരം തന്നെ തൊലി കളിയല്ലേ തന്റെ പൈത്തിന്റെ തൊലി മാത്രമല്ല എല്ലാം അങ്ങനെ പറഞ്ഞു തീറ്റാ പന്നി. തൊലി കളഞ്ഞ് ഞം 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 ഞാൻ പറഞ്ഞോണ്ട് അവര് തിന്നണം. ഭാഗ്യം ഭാഗ്യം വാ, നമ്മുടെ കുട്ടൻ വന്നു. അത് കുട്ടൻ വന്നു. അമ്മക്ക് സമാധാനായി. മോനെ കാണാതായപ്പോ അമ്മ പേടിച്ചു പോയി. അത് നോണാ, എന്റെ അമ്മക്ക് പേടിയോ? വന്നു പോടാ. പിന്നെ മോനെ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. മോനെ കാണാൻ കൊട്ടാരനീത് തമ്പുരാനും കഴിഞ്ഞുള്ളൂ. അമ്മ പേടിച്ചിരിക്കുവായിരുന്നു. അവരിവിടെ എത്തുമ്പം മോനെ കാണാതിരുന്ന അമ്മ അവരോട് എന്ത് സമാധാന പറയുക? എടാ കുട്ടാ, നിനക്ക് കൊട്ടാരത്തിന്ന് ഒരു കല്യാണ ആലോചന വന്നിരിക്കുന്നു. കൊട്ടാരത്തിന്നോ? എന്റെ ഭാഗ്യം. ഏ, നീ എന്റെ പേര് വിളിക്കുന്നു? അല്ല അമ്മേ, അവര് വരണത് എന്റെ ഭാഗ്യമാന്നാ പറഞ്ഞത്. സംശയം എന്താ? അത് കേട്ടപ്പോഴേ ഇവിടെ ചിലർക്കൊക്കെ അസൂയ തുടങ്ങി. സൂക്ഷിക്കണം, അതൊരു പകർച്ചവ്യാധിയാ. എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കും മറ്റുള്ളവർക്ക്. കുട്ടാ, നീ വാ അങ്ങോട്ടോ എന്റെ. അമ്മേ, അമ്മക്ക് 3-4 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ടല്ല. ഈ നെറ്റി മേലേക്ക് വീണ് കടന്നിരുന്ന ആ വെള്ളിക്കമ്പിയൊക്കെ ഒന്ന് കറുത്തിട്ടുണ്ടല്ലോ. കുട്ടാ, കളിയൊക്കെ അധികം ആകുന്നു. ആ പിന്നെ
ഒരു കാര്യം പറയാൻ മതി, എന്റെ കൂടെ രണ്ട് കൂട്ടുകാർ വന്നിട്ടുണ്ട്, ഒന്ന് ഗോപിക, പിന്നെ ഒരു എഴുത്തുകാരൻ, ഒരു ബുദ്ധിജീവി ജോൺസെരിയെ. കാവും കുളവും പടിപ്പുരയും ഒക്കെ കണ്ട് മതി മറന്ന് കാറിൽ നിന്ന് എടുത്തൊരു ചാട്ടം, പിന്നെ ഒരോട്ടം. ദേ ഇതുവരെ കണ്ടിട്ടില്ല. അതെന്തായാലും നന്നായി. പിന്നെ മോൻ ഇങ്ങ് വന്നേ, അമ്മക്ക് മോനോട് സുസ്ഥമായി ചിലത് പറയാനുണ്ട്. അതിനെന്താ അമ്മേ, ഈ വെക്കേഷൻ നീണ്ടു നിവർന്ന് കിടക്കല്ലേ, അമ്മക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാം. അല്ല അമ്മേ, അപ്പുണ്ണിയാമൻ എന്തിയാ അമ്മേ? ഓ അപ്പുണ്ണിയാമൻ അത്തക്ക് കൂട്ടായ പാടത്ത് കിടക്കുന്നുണ്ടാവും, പണ്ട ചേറിലും ചെളിയിലും. എന്തിനാമ്മ ഇങ്ങനെ പുച്ഛിക്കുന്നത്? ആ ചേറിലും ചെളിയിലും ചവിട്ടി മെതിച്ച് ആ വിയർപ്പിൽ നിന്ന് കിട്ടുന്ന അന്നം കഴിച്ചാ ഞാൻ ഇത്രയും വളർന്നത്. ഈ ശരീരം ആ ചെളിയുടെ കരുത്ത. പിന്നെ മാസാമാസം വരുന്ന മണി ഓർഡറിന്റെ മഹത്വവും എനിക്ക് മനസ്സിലാവും. നിന്നെ കാണാൻ കൊതിയായി സേതുവമ്മേ, മറന്നോ നീ, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പൊന്നുമോൻ ഒരുപാട് സ്നേഹവും വാത്സല്യവും കുറിച്ചു എന്റെ സേതുവല്ലിമ്മ. സേതുവല്ലിമ്മേ കുട്ടം വരണേ. അല്ല ജോൺ, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ മധുക്കുട്ടൻ എങ്ങനെയാണ് ഇത്ര നിഷ്കളങ്കനാകാൻ കഴിയുന്നു എന്ന്. ശാലീന സുന്ദരമായ ചുറ്റുപാടും അപ്പുണ്ണി എന്ന സ്നേഹസമ്പന്നനായ മനുഷ്യന്റെ പരിലാളനയുമാണ് അവനെ നിഷ്കളങ്കനും സ്നേഹസമ്പന്നനുമാക്കിയത്. ശരിയാണ്. ഓ, ഈ പ്രശാന്തത എന്നെ ആവേശം കൊള്ളിക്കുന്നു. മധുക്കുട്ടൻ പറയാറുണ്ട് നമുക്ക് ഒരുമിച്ച് പുഴയുടെ തെളിഞ്ഞ വെള്ളത്തിൽ നിത്യവും മുങ്ങിക്കുളിച്ച് പച്ചപിടിച്ചു കിടക്കുന്ന ഈ വയലേലുകളും മുട്ടുകുന്നുകളും നോക്കി അറിയാതെ മനസ്സിൽ ജീവസംഗീതം നിറയ്ക്കണമെന്ന്. അതിൽ കൊതിയാവും. ഇവിടെ സ്ഥിരതാമസമാക്കാൻ കഴിഞ്ഞാൽ അത് സ്വർഗതുല്യമായിരിക്കും അല്ലേ? ഓഫ് കോഴ്സ്. അപ്പുണ്ടി ആദ്യ അക്ഷരത്തിൽ തുടങ്ങുന്ന ഗ്രാമ്യനാമം. അപ്പുണ്ണിയുടെ വീടാണിത്. അപ്പുണ്ണിയുടെ മോഹങ്ങളും സ്വപ്നങ്ങളും കിനാവുകളും തേടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. എഴുതാൻ തീരുമാനിച്ചു? വൈ നോട്ട്. തീർച്ചയായും അപ്പുണ്ണിയെ ഞാൻ കീഴ്പ്പെടുത്തും. കേട്ടറിവ് മാത്രമുള്ള അപ്പുണ്ണി എന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, അപ്പുണ്ണിയെ കുറിച്ച് ഒരു കൃതി എഴുതാൻ മാത്രം നീ എന്താ മനുഷ്യനിൽ കാണുന്ന ഒരു മഹത്വം? അപ്പുണ്ണി ഒരു വിൻസൺ ചർച്ചിലോ മഹാത്മാഗാന്ധിയോ ഒന്നുമല്ല, പക്ഷേ അവർക്കാർക്കും ഇല്ലാത്തൊരു സവിശേഷത, അതാണ് എന്നെ അപ്പുണ്ണിയിലേക്ക് ആകർഷിച്ചത്. എന്താണ് സവിശേഷത? കോട്ടും സൂട്ടും അണിഞ്ഞ് ബ്യൂറോക്രസിയുടെ അധികാര ഗർവിൽ സ്വയം മറന്നു നടക്കാൻ കൊതിക്കുന്ന ഭൂരിപക്ഷത്തിന് അപ്പുണ്ണി ഒരു വിരോധാഭാസമാണ്. കാരണം അദ്ദേഹം ഒരു തഹസിൽദാരായിരുന്നു, സമുന്നതനായ ഒരു ഭരണകർത്താവ്, ഒരു താലൂക്കിന്റെ ഭരണസാരഥി. ഒരു നാൾ തന്റെ ഔദ്യോഗിക പദവി വലിച്ചെറിഞ്ഞു. എന്നിട്ട് ചേറുപുരണ്ട ഒരൊറ്റ തോർത്തുമുണ്ടും കൂമ്പാളത്തൊപ്പിയും മണിഞ്ഞ് മണ്ണിന്റെ മകനായി മണ്ണുഴുതു മറച്ച് പദം വരുത്തി പൊന്നു വിളയിച്ചു. അവിടെയാണ് അപ്പുണ്ണിയുടെ മഹത്വം എന്നെ വല്ലാണ്ട് ആകർഷിച്ചത്. ഒരു ഗുഡ് ന്യൂസ്, ജോൺ തുടർന്ന് എഴുതാൻ തീരുമാനിച്ചു. അപ്പുണ്ണി ഒരു ഇതിഹാസമാകും. എഴുതാൻ തീരുമാനിച്ചു, പക്ഷേ എന്ത്? പക്ഷേ എഴുതാനല്ലേ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. നിന്റെ കഥാപാത്രത്തെ നിനക്ക് നേരിൽ കണ്ടെഴുതാം. എടാ, പാതി വഴിയിൽ എഴുത്തു മുറിഞ്ഞപ്പോഴാണ് ആ പ്രോജക്റ്റ് ഞാൻ നിർത്തിയത്. തുടർന്ന് എഴുതാൻ അപ്പുണ്ണിയിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. നീ അത് കണ്ടെത്തും, എനിക്ക് ഉറപ്പുണ്ട്. കണ്ടെത്തും. അപ്പുണ്ണിക്കൊരു അപകടം, അല്ലെങ്കിൽ അപ്പുണ്ണിക്ക് പ്രിയപ്പെട്ട അച്ചുവിന്റെ മരണം, അതല്ലെങ്കിൽ നിന്റെ ആത്മഹത്യ. ഞാനൊരു തമാശ പറഞ്ഞതാ. ആ അത് പോട്ടെ. എവിടെ എവിടെ എന്റെ കഥ തൂലികയിൽ പുനർജന്മം കൊള്ളാൻ പോകുന്ന ആ കഥാപുരുഷൻ നിന്റെ അപ്പുണ്ണിയാമൻ വരും. ഈ ഗ്രാമതീരത്ത് കൃഷി ഉപാസനയാക്കി പ്രകൃതിയുടെ സ്നേഹതാളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. നോ, ബ്യൂറോക്രസിയുടെ മേൽത്തട്ടിൽ നിന്നും അഗ്രികൾച്ചറിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു സാധാരണ മനുഷ്യൻ. ഗോപിക, ഇവൻ ഉഷാറായിട്ടുണ്ട്. ബൈ ദി വൈ, നിനക്ക് താമസിക്കാൻ ഒരുക്കിയിരിക്കുന്നത് ആ കാണുന്ന ഔട്ട് ഹൗസ് ആണ്.
ആ ജാലകങ്ങൾ തുറന്നിട്ടാൽ കസാക്കിലെ മുട്ടക്കുന്നുകൾ കാണാം, കണിക്കുന്നുകൾ പൂത്ത് നിൽക്കുന്ന മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ കാണാം. ഇത്രയൊക്കെ ഈ പാവങ്ങൾക്ക് നിനക്കായിട്ട് ഒരുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ ഗോപിക, ഞാൻ ഇവനവിടെ പോസ്റ്റ് ചെയ്തിട്ട് വരാം. ഡ്രിങ്ക്സ് ഡ്രിങ്ക്സ് ഇത് രണ്ടും വേണ്ട കേട്ടല്ലോ. നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. നീ എഴുതണം, നാളത്തെ ഷെല്ലിയോ ഹീറ്റ്സോ ആകണം നീ. കൽപ്പന പോലെ ടൗണിൽ ആന്റി കാത്തു നിൽക്കും. ഒരു വർഷത്തെ കാത്തിരിപ്പാ. വൈകിയാൽ ഇങ്ങനെ മുഖം ഇങ്ങനെ വീർത്തിരിക്കും. പോയാലും ഞാൻ ഓടി വരും. എന്താ ബുദ്ധിമുട്ട്? ഒന്ന് വാടേ. ചില ലക്ഷ്യങ്ങളൊക്കെ മറക്കുന്നതാണ് നല്ലത്. അമ്മ മധുക്കുട്ടന്റെ അമ്മ അവിടെ ചായ എടുത്തു വെച്ചിട്ടുണ്ട്. വേണ്ട, ഞാൻ പിന്നീട് കഴിച്ചോളാം. എന്റെ ആന്റി ടൗണിൽ എന്നെ കാത്തു നിൽക്കും. എനിക്ക് ഉടനെ പോകണം, ഞാൻ പിന്നീട് ഒരിക്കൽ വരാം. നിൽക്കുമോളെ, ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരിയാ. അതുകൊണ്ട് എന്നെ ആർക്കും ഇഷ്ടമല്ല. അതെനിക്കുമില്ല. അമ്മ പറയുന്നത് നിന്നെ വിവാഹം കഴിക്കണമെന്ന് അവൻ കത്തിൽ സൂചിപ്പിച്ചിരുന്നു. എന്റെ സ്വപ്നം എന്റെ മോൻ, നീ അവനെ മറക്കണം. ഈ കുടുംബത്തിന് ഒരു നിലയും വിലയുമുണ്ട്, അന്തസ്സുണ്ട്. ഞാനവന്റെ പെറ്റമ്മയാ. ഞങ്ങളുടെ മുഴുവൻ പ്രതീക്ഷയുമാണ് അവൻ. അവന്റെ വിവാഹത്തെ കുറിച്ച് ഞങ്ങൾക്ക് ചില കണക്കുകൂട്ടലുകളുണ്ട്. വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ കുടുംബം, കുടുംബ മഹിമ, ജാതി, ജാതകം, അങ്ങനെ പലതും. ഒരു പെറ്റമ്മ എന്ന നിലയിൽ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ? ഞാൻ കുട്ടിനെ സ്നേഹിക്കുന്നു, കുട്ടൻ എന്നെയും. ഞങ്ങൾ ജാതിയോ മതമോ ഒന്നും നോക്കിയില്ല. മനസ്സാണ് വലുത്. അങ്ങനെ ചിന്തിക്കുന്നതിലും തെറ്റില്ലല്ലോ. അപ്പോൾ നീ വിടാനുള്ള ഭാവമില്ല? ഇല്ല. പിരിയില്ല? ഇല്ല, പിരിയില്ല. എങ്കിൽ നിന്റെ കൈയും പിടിച്ച് എന്റെ കുട്ടനെ മണിമംഗലത്തേക്ക് കടന്നു വന്നാൽ അവന്റെ അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തുന്നത് നീ കാണും. അല്ലെങ്കിൽ തന്നെ എത്തിയിട്ട് എന്തിനാ? ഒക്കെ തകർത്തില്ലേ? എന്താ ഭാഗ്യെടുത്തി? നിനക്ക് സന്തോഷിക്കാറായല്ലോ. നിനക്ക് പുറമേ സ്നേഹമുള്ളൂ, ഭാഗം മുഴുവൻ ദുഷ്ടതയാ. എന്താ ഭാഗ്യെടുത്തി പോലും? എനിക്ക് ചിത കൂട്ടാൻ നീ വിറകലിക്കോ. ഇവിടെ പലരും പലതും മറച്ചു പിടിക്കുന്നു. ഈ മണിമങ്കരത്തിന് പോലും ഒരു നിഗൂഢതയുടെ പരിവേഷമുണ്ട്. അപ്പുണ്യാമൻ ആരാ? മനസ്സിലായില്ല. ഞാൻ കുട്ടന്റെ സുഹൃത്താണ്. മെഡിക്കൽ കോളേജിൽ? അതെ. ആ, കണ്ടതിൽ വളരെ സന്തോഷം. ഞാനൊരു നോവലിസ്റ്റാണ്. ആ, നിങ്ങളെ കുറിച്ച് കുട്ടൻ പറഞ്ഞിരുന്നു. താങ്കളെ കുറിച്ചും ഒരുപാട് ഞാൻ കേട്ടിരിക്കുന്നു. കുട്ടനിൽ നിന്നാണ്. ഈ ജീവിതത്തെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നു. ആദരിക്കുകയോ? ഞാൻ അത്ര വലിയ ഉത്കൃഷ്ടനൊന്നും അല്ല. അങ്ങൊരു തഹസിൽദാരായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആയിരുന്നു. അതൊരു അന്തസ്സുള്ള ജോലിയല്ലേ? ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ ഏത് ജോലിയും ഇവിടെ അന്തസ്സുള്ളതാണ്. ഇവിടെ ചെരുപ്പ് കുത്തുന്നത് മുതൽ തോട്ടിപ്പണി ചെയ്യുന്നവരെ മനുഷ്യരാണ് ചെയ്യുന്നത്. ഇത്ര വലിയൊരു ജോലി വലിച്ചെറിഞ്ഞ്? വലിച്ചെറിഞ്ഞതല്ല, ഞാൻ ഒന്നിനോടും അനാദരവ് കാട്ടിയില്ല. നിയമം മനസ്സിലാക്കിയപ്പോ മനസ്സിൽ വേദന തോന്നി. നൊമ്പരം കൂടിയപ്പോൾ നല്ല മനസ്സോടെ പടിയിറങ്ങിപ്പോന്നു. ഒരു സംശയം കൂടി ബാക്കിയുണ്ട്. ഒരു സമൂഹത്തിന്റെ ഭരണകർത്താവായിരുന്ന അങ്ങ് തന്റെ ഔദ്യോഗിക പദവി വലിച്ചെറിഞ്ഞ് ഒരു സാധാരണ കൃഷിക്കാരനായതിന്റെ ഛേദോവികാരം? അപ്പൊ തന്റെ വീക്ഷണത്തിൽ ഇവിടെ കളക്ടറും എഞ്ചിനീയറും ഡോക്ടറും ഒക്കെയാണോ അന്തസ്സുള്ള ജോലി? മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യം ഭക്ഷണമാണ്. ഭക്ഷണം കഴിക്കാതെ ഒരു ജീവജാലങ്ങൾക്കും ഇവിടെ നിലനിൽപ്പില്ല. ശരിയാണ്. അതുകൊണ്ട് ഭക്ഷണം വിളമ്പുന്ന വയലേലകളിലേക്ക് അപ്പുണ്ണി തൂമ്പയുമായി ഇറങ്ങി. മണ്ണ് കിളച്ചൊരുക്കി, വിത്തുപാകി, കൃഷിയിറക്കി. മനുഷ്യന്റെ ഔന്നത്യം അളക്കുന്ന അളവുകോൽ എന്താണോ? താനൊരു എഴുത്തുകാരനല്ലേ? അറിയില്ല. അറിയണം. ആ, പിന്നീട് ഒരിക്കൽ പറഞ്ഞു തരാം. എനിക്ക് അങ്ങയുടെ ആദരവ് തോന്നുന്നു. ആദരവോ? എന്നെ അറക്കുന്നില്ലേ തനിക്ക്? എന്നെ വെറുക്കുന്നില്ലേ തനിക്ക്? ഭൂമിയിലെ ഏറ്റവും വലിയ അറപ്പിൽ നിന്നാണ് സൗന്ദര്യം ഉണ്ടാകുന്നത്. നെല്ലും താമരയും മനുഷ്യനുമെല്ലാം ആ അഴുക്കിൽ നിന്നാണ് ഉണ്ടാകുന്നത്. വളരെ സത്യമാണ്. അവസാനമായി ഞാൻ ഒന്നുകൂടി പറയാം. നാളത്തെ തലമുറ ഈ കൃഷിയെ മറക്കും, പ്രകൃതിയെ ഹിംസിക്കും. നാളെ തൂമ്പയും കൈക്കോട്ടും ഇവിടെ തുരുമ്പെടുക്കും. വയലേലകൾ വെട്ടി മണിസൗധങ്ങൾ പണിയും.
സാവധാനം ഇവിടേക്ക് പട്ടിണി കടന്നു വരും. ഒരു കമ്പ്യൂട്ടറും നമ്മുടെ പട്ടിണി അകറ്റില്ല, ഒരു റോക്കറ്റും നമ്മുടെ വിശപ്പകറ്റില്ല. അതറിയാവുന്ന ഒരു ശാസ്ത്രജ്ഞൻ നമുക്കുണ്ടായിരുന്നു, എ പി ജെ അബ്ദുൽ കലാം, ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ്. അന്ന് അദ്ദേഹത്തിന്റെ തലച്ചോറിലൂടെ റോക്കറ്റ് പായുമ്പോ മനസ്സിൽ അദ്ദേഹം ഒരു വിത്ത് വിതയ്ക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ, പ്രകൃതിയെ ഹിംസിച്ചുകൊണ്ട് ഒരു ശാസ്ത്രവും ഇവിടെ നിലനിൽക്കില്ല. ആ, എനിക്ക് അല്പം തിരക്കുണ്ട്, ഒരുപാട് പറയാനുണ്ട്, പിന്നീട് ഒരിക്കലാകാം. ആണെങ്കിലും അല്ലെങ്കിലും ഈ ജീവിതത്തെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ആ, ഞാനൊരു ഉപഹാരം കൊണ്ടുവന്നിട്ടുണ്ട്, സ്വീകരിച്ചാലും. 1999 പുറത്തിറങ്ങിയ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റോറിയലാണത്. അതിൽ അങ്ങയെക്കുറിച്ചൊരു വാർത്തയുണ്ട്, അതാണ് എന്റെ ഈ ഉപഹാരം. ഇതെന്നെ കുറിച്ചല്ല. നീ ആരാണ്? നീ ജോൺ സിറിയൻ. മനപൂർവം ആരോ അടച്ചിട്ടതാണ് കൊല്ലാൻ വേണ്ടി. സംഭവിച്ച ഈ മണിമഗ്ഗിലും ഞാൻ ചുടും, ചുട്ട് ചാമ്പലാക്കും, കൊല്ലാൻ അറപ്പില്ലാത്ത വർഗങ്ങള്. ഈ ആർക്കും വേണ്ടാത്ത അച്ചൂനെയും അറ തളർന്നു കിടക്കുന്ന സേതുവട്ടത്തെയും പിടിച്ച് അപ്പുള്ളി ഇറങ്ങാം. ഇറങ്ങി തരാജകള്. ഞാറ്റുവേല കഴിഞ്ഞു, മഴ തിമിർത്തു പെയ്തു, കതിരിട്ട പാടത്ത് വെട്ടുകിളികൾ പറന്നിറങ്ങി. കർഷകരുടെ ഹൃദയം ഉറങ്ങാൻ ഇനി എന്തു വേണം? കാലക്കെടുതി അല്ലാതെന്താ? അപ്പുണ്ണിക്ക് പാടത്തും കുടുംബത്തും ഒരുപോലെ നൊമ്പരങ്ങളുടെ വേലിയേറ്റങ്ങളുണ്ടായി. അങ്ങനെ ഇരിക്കെ എന്താ അവനെ എഴുതുന്നില്ലേ? അവൻ അവന്റെ തൂലികയിൽ രക്തം നിറയ്ക്കാൻ ഒരുങ്ങുന്നു. ഇന്നലെ രാത്രി അവൻ അമിതമായ മയക്കുമരുന്ന് ഉപയോഗിച്ചു. പിന്നീട് അവൻ പറഞ്ഞു വരുന്ന ഓരോ കാര്യങ്ങളും മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നതായിരുന്നു. എന്താ അവൻ പറയുന്നത്? ഭ്രാന്ത്, മുഴുഭ്രാന്ത്. ഏത് നിമിഷത്തിലാണ് അവൻ ഞാൻ അവനോട് അപ്പുണ്യാമനെ കുറിച്ച് എഴുതാൻ പറഞ്ഞത്? ഏത് നിമിഷത്തിലാണ് അവൻ ഞാൻ അവൻ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത്? എനിക്ക് ഭ്രാന്ത് പിടിച്ചു തുടങ്ങി. നീ തകരരുത്. ഞാൻ അവൻ ഒരുപാട് സ്നേഹിച്ചു. അവനിൽ എഴുത്തുകാരനെ ഞാൻ സ്നേഹിച്ചു. എന്നിട്ട് അവൻ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. കുട്ടാ, അവൻ അപ്പുണ്യാമനെ കുറിച്ച് നല്ലൊരു കഥ എഴുതുകയല്ലേ? എഴുതിക്കോട്ടെ, പക്ഷെ അതിന് എന്റെ അപ്പുണ്യാമനെ കൊല്ലണോ? കൊല്ലണം. നീ ഇതെന്ത് ഭാവിച്ച? ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ചില രസാവഹമായ കളിത്തമാശകളിലൂടെ നമ്മൾ ഈ കഥ എഴുതി തീർക്കും. അല്ല, എന്തോ സംഭവിക്കാൻ പോകുന്നു. അതേ, സംഭവിക്കാൻ പോകുന്നു. അത് നടക്കും. ഈ ജോൺ സിറിയക്ക് എന്നുള്ള എഴുത്തുകാരൻ അവന്റെ അപ്പുണ്ണി എന്ന നോവൽ മടക്കി വെച്ച് അവന്റെ സ്വപ്നവും മിഥ്യയും ആത്മാവുമായ പൂർണ്ണമാവാത്ത നോവലിന് പുറത്ത് അവൻ എഴുതും, ഇതവന്റെ അവസാനത്തെ രാത്രി. ഇല്ല, ഈ നൂറ്റാണ്ടിന്റെ ചരിത്രരേഖ ജോൺ സിറിയക്ക് എന്നുള്ള എഴുത്തുകാരൻ കീറി കാറ്റിൽ പറത്തും. ആ ചരിത്രരേഖയിലെ അവസാനത്തെ മൂഢനായ എഴുത്തുകാരനാണ് ഞാൻ. ആദിവഴിയിൽ എഴുതാൻ മറന്നുപോയ പരാജയ ഭീതിമുണ്ട് എഴുത്തുകാരൻ. ഇല്ല, അവൻ ഇനി ജീവിക്കില്ല, ജീവിക്കാൻ അനുവദിക്കില്ല. ഞാൻ ഇനി എന്താ ചെയ്യാം? ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന
എന്റെ കുടുംബത്തെ ദ്രോഹിച്ചുകൊണ്ട് അവൻ കഥ എഴുതുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ അപ്പുണ്യാമനെ നോവിച്ചുകൊണ്ട് അവൻ കഥ അവസാനിപ്പിക്കുന്നു. ഇല്ല, ഇത് നടക്കില്ല, ഇത് നടക്കാൻ ഞാൻ അനുവദിക്കില്ല. ആ കുട്ടാ, നീ വന്നിട്ട് ഞാൻ നിന്നോട് ഒരു വിശേഷവും തിരക്കിയില്ല. കോളേജിനെ കുറിച്ചോ പരീക്ഷയെ കുറിച്ചോ ഒന്നും ചോദിച്ചില്ലെങ്കിലും ഈ മനസ്സ് എന്നെ കുറിച്ച് എല്ലാം അറിയുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പുണ്യാമൻ എല്ലാം അറിയുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു പെണ്ണിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. ആട്ടെ, നിനക്കവളെ ഇഷ്ടാണോ? അത് നിന്റെ ഇഷ്ടാ വലുത്. അതിനു മുകളിൽ ജാതിയും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. അവള് അവൾക്ക് നിന്നെ ഇഷ്ടാണോ? അതെ. മതി, ഇനി ആരെതിർത്താലും അപ്പുണ്യാമൻ നിനക്ക് അവളെ പിടിച്ചു തരും. ആട്ടെ, ഔട്ട് ഹൗസിൽ നിന്റെ ഒരു സുഹൃത്ത് വന്ന് താമസിക്കുന്നുണ്ടല്ലോ. ഉവ്വ്, കോളേജിലെ ഏറ്റവും അടുത്ത സുഹൃത്താ, എഴുത്തുകാരനാ. നന്നായി. അവൻ താമസിക്കുന്ന ഔട്ട് ഹൗസിന്റെ പിറകിൽ മയക്കുമരുന്നിന്റെ കുപ്പികൾ ഞാൻ കണ്ടു. സൂക്ഷിക്കണം, അവൻ എന്റെ നിരീക്ഷണത്തിലാണ്. അപായത്തിന്റെ ചുവന്ന കണ്ണുകളും മൃഗീയതയുടെ ദംഷ്ടങ്ങളും മരണത്തിന്റെ ചുവന്ന നാക്കും ഞാൻ അവനിൽ കാണുന്നു. സൂക്ഷിക്കണം, ഇവിടെ മരണം വിതയ്ക്കാൻ വന്നതാണോ അവൻ? മുറുക്കാൻ തീർന്നിട്ട് രണ്ടു ദിവസമായി. എന്തോ വല്ലതും പറഞ്ഞായിരുന്നോ? പറഞ്ഞിരുന്നു, മുറുക്കാൻ തീർന്നിട്ട് രണ്ടു ദിവസമായിരുന്നു. ഓ, ഞാനതങ്ങ് മറന്നു. നീ ഒരു കാലത്തും ഗുണം പിടിക്കും പിടിക്കും പിടിക്കും. അല്ല, മുറുക്കാൻ തീർന്നിട്ട് രണ്ടു ദിവസമായിരുന്നല്ല പറഞ്ഞത്. ആ വായന്ന് വിളിച്ചേ. അപ്പൊ ഇതാ, ഇത് ഓൾഡ് മുറുക്കാനാ. ആറ് ദിവസമായി വായ കിടക്കുന്നു. വെക്കും ഉണക്കും, വെക്കും ഉണക്കും, പിന്നെയും വെക്കും, പിന്നെയും. ഇനി വെക്കും ഉണക്കൊന്നും വേണ്ട. എടാ, ആവതില്ലാണ്ടായി വരുമ്പോ ദേ ഇതേപോലെ കൈ നീട്ടേണ്ടി വരും. അത് ഓർത്തോ, വയസ്സായി വടി കുത്തി പിടിച്ച് നടക്കുന്ന കാലത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യം നീ ദേ ചെവിയിൽ വെച്ചോ. കുട്ടാ, നീ വന്നിട്ട് സേതുവേട്ടത്തെ കണ്ടായിരുന്നോ? ഉവ്, ആ മുറി മുഴുവൻ എന്നോടുള്ള സ്നേഹം നിറഞ്ഞു നിൽക്കുവല്ലേ. അതെനിക്ക് 20 or 22 വയസ്സ് പ്രായം. കഴുത്തിലെ മുഴുവൻ സ്വർണ്ണോ ഇട്ട് മുല്ലപ്പൂവുമാലയും ചൂടി കല്യാണപ്പുടവയും ഉടുത്ത് കൃഷ്ണേട്ടന്റെ കയ്യും പിടിച്ച് സേതുവേട്ടത്തി മണിമംഗലത്തിന്റെ തിരുമുറ്റത്തിലേക്ക് കടന്നു വന്ന ആ നിമിഷം കൃഷ്ണേട്ടന് മാത്രല്ല, ഈ അപ്പുണ്ണിയുടെ ജീവിതത്തിലെയും ഒരു വലിയ സൗഭാഗ്യമായിരുന്നു അന്ന് പടികയറി വന്നത്. എന്നിട്ട് ഞാനൊരു മുട്ടാളനാണെങ്കിലും അതൊന്നും കാര്യമാക്കില്ല. സേതുവേട്ടത്തി അലക്കി തേച്ചത് ഉടുപ്പിച്ച് പൗഡറും പൂശി എന്റെ നെറ്റിയിൽ ഒരു ചന്ദനക്കുറിയും ചേർത്തിയിട്ട് എനിക്ക് എന്നെ അങ്ങോട്ട് മാറി നിർത്തിയിട്ട് നോക്കും. എനിക്കാണെങ്കിൽ നാളാകും, സമ്മതിക്കില്ല. പുസ്തക കെട്ടും ചോറും പൊതിയൊക്കെ തന്നിട്ട് എന്നെ കോളേജിലേക്ക് യാത്രയാകും. എന്നിട്ട് ആ പടിപ്പുരക്കൽ ഞാൻ അകന്നകന്നു പോകുന്നത് മിഴിയോര കണ്ണുമായി അങ്ങനെ നോക്കി നിൽക്കും. എന്റെ അപ്പുണ്യാമനും ഒരു കുടുംബം വേണ്ടതായിരുന്നു. ഇതിനും വലിയൊരു കുടുംബം എനിക്ക് എന്തിനാ കുട്ടാ? ഇതിലും വലിയൊരു സുഹൃതം എനിക്ക് എന്തിനാ മക്കളെ? എന്റെ അപ്പു എന്റെ കൃഷ്ണേട്ടൻ എനിക്ക് ആരായിരുന്നു? എനിക്കെല്ലാമായിരുന്നു. ആ കൃഷ്ണേട്ടന്റെ ജീവനിലും ജീവനായ ഈ കുടുംബത്തെ അവഗണിച്ച് അപ്പുണ്ണിക്ക് മറ്റൊരു കുടുംബോ? നിന്റെ അച്ഛൻ മരിക്കുമ്പോ നിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നിന്നെ ഒരു ഡോക്ടറായി കാണാൻ. കൃഷ്ണേട്ട ദാദിക്കണു, കുട്ടനെ പഠിപ്പിച്ച് അപ്പുണ്ണി ഒരു ഡോക്ടറാക്കി, സന്തോഷാലോ. അപ്പുണ്ണിയാമൻ ഒരുപാട് പാടുപെടുന്നുണ്ട്, അറിയാതെങ്കിലും ആ മനസ്സ് ഞങ്ങളെ ശപിക്കുന്നുണ്ടോ? ശപിക്കാൻ അപ്പുണ്ണിക്ക് അറിയില്ല മക്കളെ. കുറച്ചു നാളായി അപ്പുണ്ണിയാമൻ പുറത്ത് പുഞ്ചിരി അകത്ത് കണ്ണീരായിട്ട് നടക്കണേ. ഞാൻ ആലോചിക്കുക, ആ വയലിനപ്പുറത്തുള്ള കളപ്പുരയിലേക്ക് അങ്ങോട്ട് മാറിയാലോ എന്ന്. ഈയിടെയായി മണിമംഗലത്ത് ചില അപശബ്ദങ്ങള്, ചില പൊട്ടിത്തെറികള്, വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നതിന് മുമ്പ് മാറുന്നതാണ് അതിന്റെ ഒരു ഭംഗി. ഇല്ല, കുട്ടൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. അപ്പുണ്ണിമാമൻ പറയുന്നതിലും കാര്യമുണ്ടടാ, ദൂരത്തല്ലല്ലോ കളപ്പുര. അപ്പുണ്ണിയാമനെ പടിയിറക്കാൻ ധൃതി ആയല്ലേ? അതെ, എന്തിനും ഈ അമ്മയ്ക്ക് ഇപ്പൊ ധൃതിയാണോ? അത് നിന്നെ കുറിച്ചുള്ള ദേവലാതയാണെന്ന് കൂട്ടിക്കോ. 4-5 ക്ലാസ് പഠിച്ച് തെണ്ടിത്തിരിഞ്ഞ് മുതുകളെ പോലെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുവായിരുന്നെങ്കിൽ പാടത്തേക്ക് ഇറക്കി വിടാമായിരുന്നു. നീ പഠിപ്പുള്ളവനാ, നീ ഒരു ഡോക്ടറാണെന്ന കാര്യം മറക്കരുത്.
ജീവിതത്തിൽ അന്തസ് വേണം. അതുകൊണ്ട് ഇറങ്ങുന്നവർ ഇറങ്ങട്ടെ, നീ ആയിട്ട് തടയണ്ട. ഒടിഞ്ഞതും പറഞ്ഞതും ഒക്കെ പടികടന്ന് പോട്ടെ, മണിമംഗലം ഒന്ന് ശുദ്ധമാകുമല്ലോ. അകത്ത് തളർന്നു കിടക്കുന്നത് എന്നെ പ്രസവിക്കാൻ കഴിയാതെ പോയ എന്റെ അമ്മയാ. വിധി അവരോട് നീതി കാട്ടിയില്ല, അവർക്ക് ജനിച്ച കുഞ്ഞ് മന്ദബുദ്ധിയായി പോയി. ഒരു തരത്തിലും ഈശ്വരൻ അവരോട് കരുണ കാട്ടിയില്ല. പക്ഷേ ഈശ്വരന് വേണ്ടി അപ്പുണ്ണി അത് ചെയ്യാ. അപ്പുണ്ണി അവരെ ഒരുപാട് സ്നേഹിക്കുക, ശുശ്രൂഷിക്കുക. അതിനിടയിൽ ഒരു തുള്ളി കണ്ണീര് വീണാൽ ആരെയും നോവിക്കാതെ ഒരുപാട് നോവുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇറങ്ങിത്തരാം, ഇറങ്ങിക്കോളാം ഞങ്ങള്. അപ്പുണ്ണിയാമന്റെ ഒരു തുള്ളി കണ്ണുനീരിവിടെ വീണ. അപ്പുണ്ണിമാമന്റെ കണ്ണീരോടെ വീഴാൻ പോകുന്നതേ ഉള്ളൂ. അയാളൊരു പഠിച്ച കള്ളനാ. എന്റെ കൃഷ്ണേട്ടന്റെ സ്വത്തുക്കളെ മുഴുവൻ തട്ടിപ്പറിച്ച് സുഖമായങ്ങ് ജീവിക്കുക, അത് ഈ ഭാഗ്യം ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. ഈ സ്വത്തുക്കളെ അപ്പുണ്ണിയാമന് കൂടി അവകാശപ്പെട്ടതാ. മണ്ടനായി പോയല്ലോ. എടാ അകത്ത് തടഞ്ഞു നടക്കുന്ന അവക്ക് അവളുടെ മന്ദബുദ്ധിക്കും ഈ സ്വത്തുക്കളെ മുഴുവൻ എഴുതി വെച്ച് നാളെ അയാളെ നമ്മെ നോക്കി ഇളിച്ച് കാണിക്കും. ഈ മനസ്സിത്ര ക്രൂരമാവരുത് അമ്മ. ചാടാൻ നടക്കുന്ന അവക്ക് എന്തിനടാ സ്വത്ത്? അത് അനുഭവിക്കാൻ യോഗമുള്ളവർക്ക് കൊടുക്കണം. അതിന്റെ തടസ്സം നിൽക്കുന്നത് അപ്പുണ്ണിയാണെങ്കിൽ മതി. അപ്പുണ്ണിയാമൻ പടിയാങ്ങിക്കോട്ടെ. അപ്പുണ്ണിയാമന്റെ ഒരുപാട് വേദനയും സ്നേഹവും വിയർപ്പും വീണ ഈ തറവാട്ടിൽ നിന്ന് അപ്പുണ്ണിയാമൻ പടിയിറങ്ങിക്കോട്ടെ. പക്ഷേ ആ കാഴ്ച കാണാൻ ഈ കുട്ടനെ ഇവിടെ ഉണ്ടാവില്ല. അവിടെ നിന്നെ അന്ന് കൊട്ടാരത്തിൽ ആരും വരാതിരുന്നതേ, അവിടെ ആർക്കും അസുഖം മൂലമ. ഇപ്പോ അങ്ങോട്ട് നമ്മളോട് ചെല്ലാൻ പറഞ്ഞ അവിടെ നിന്ന് ആളെ അയച്ചിരുന്നു. നാട്ടിൻ നടപ്പനുസരിച്ച് അങ്ങോട്ട് ചെല്ലുന്നതല്ലേ അതിന്റെ ശരി. ചെല്ല്, ചെന്നരടിയായി വാ. എത്ര ലക്ഷം കിട്ടും അമ്മേ? കൊട്ടാരം മുഴുവൻ കിട്ടോ? ആരോട് ചോദിച്ചിട്ടേ തീരുമാനം? ചത്തുപോയ നിന്റെ അച്ഛൻ കൃഷ്ണേട്ടനോട് ചോദിച്ചിട്ട്. ജീവിച്ചിരിക്കുന്ന അപ്പുണ്ണിയാമനോട് ചോദിച്ചോ? എന്റെ മാന്റെ കാര്യത്തിൽ എനിക്ക് ചില തീരുമാനങ്ങളുണ്ട്, അതിന് മറ്റാരുടെ അനുവാദം എനിക്ക് വേണ്ട. ഞാൻ എന്റെ ഒരു ആഗ്രഹം അറിയിച്ചിരുന്നു, അതിനൊരു വിലയില്ലേ? ഈ കുടുംബത്തിന്റെ നിലയും വിലയും നീ മറക്കരുത്. നിന്റെ മണ്ടൻ മുഖത്തിന് മനസ്സ് തരാൻ ഈ കുടുംബത്തിന്റെ അന്തസ് അനുവദിക്കില്ല. അന്തസ്? എന്തന്തസ്സിലാ അമ്മ ഇങ്ങോട്ട് കയറി വന്നത്? അടിച്ചു താളിക്കാരി പാറുവിന്റെ മോള്. തർക്കത്തിന് പറയുന്നോ നീ? അമ്മ എനിക്ക് തിരിച്ചറിവായി. കൊട്ടാരത്തിൽ ചെല്ലാന്ന് ഞാൻ വാക്കു കൊടുത്തു. വാക്കു കൊടുത്തെങ്കി അമ്മ പാലിച്ചോ? കൊട്ടാരത്തിലേക്ക് ഞാൻ വരണില്ല. നീ എന്നോടൊപ്പം വന്നില്ലെങ്കിൽ ഹൊറവാതിലടച്ച് സാക്ഷിയിട്ട് ഈ അമ്മ തീ കൊളുത്തും. എല്ലാം വെറും മോഹങ്ങളാണോ അതോ? ഗോപിക, മെഡിക്കൽ കോളേജിന്റെ ഭാഗം വരെ ചുവട്ടിലിരുന്ന് ഒരുപാട് തമാശകൾ പങ്കിടുമ്പോഴും അറിയാതെ നമ്മുടെ ജീവിതത്തെ കുറിച്ചും ഭാവിയെ കുറിച്ചും ഒരുപാട് സ്വപ്നങ്ങൾ നെയ്യുമായിരുന്നു. അതൊക്കെ വെറും തമാശകളായിരുന്നോ? എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ? ഞാൻ അത്ര വലിയ കുടുംബത്തിലെ അംഗമൊന്നുമല്ല, വലിയ കുലമഹിമയോ ആടത്തോമോ ഒന്നുമില്ല. മതി, അമ്മ പറഞ്ഞതിന്റെ ബാക്കിയാവോ? പൊള്ളയായ അഹങ്കാരമാണ് ഒരുങ്ങി ചമിഞ്ഞ് ഈ മണിമംഗലം അടക്കി ഭരിച്ചു നടക്കണം, അത്രയേ ഉള്ളൂ. നീ അത് കാര്യമാക്കണ്ട. മറുപടി എനിക്ക് വേണം. അത് പ്രതീക്ഷിച്ചാ ഞാൻ വന്നത്. ഗോപികയെ ഫോൺ ചെയ്ത് വരുത്തിയത് ഞാനാ. എന്റെ ആശയങ്ങൾ ഞാൻ അവളെ ധരിപ്പിച്ചിട്ടുണ്ട്. ഗോപിക, ഇവന്റെ ആശയങ്ങളോട് നീ യോജിക്കുന്നുണ്ടോ? ഒരു പാവം മനുഷ്യന്റെ മനസ്സ് കീറി മുറിക്കാനാ ഇവൻ എന്നോട് പറയുന്നത്? മെഡിക്കൽ ലാബിൽ ശവങ്ങളെ കീറി മുറിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്റെ കണ്ണുകളിൽ അമ്പരപ്പ്? ഒരു ഉറുമ്പിനെ പോലെ നോവിക്കാൻ എനിക്ക് കഴിയില്ല. നൊമ്പരങ്ങളിലൂടെ മാത്രമേ സൃഷ്ടി നടക്കൂ. നീ എഴുതുന്ന നോവലിലെ അപ്പുണ്ണി എന്ന കഥാപാത്രം ഇവിടെ ജീവിച്ചിരിക്കുന്ന പച്ചയായ ഒരു മനുഷ്യനാണ്. ആ മനസ്സ് കീറിമുറിക്കാനാണ് നീ എന്നെ നിർബന്ധിക്കുന്നത്? ഇവിടെ ആരും ആരെയും കീറിമുറിക്കുന്നില്ല. അത് നീ സ്വപ്ന ലോകത്തായതുകൊണ്ട് ചിന്തിക്കുന്നതാ. അതെ, ഞാൻ സ്വപ്ന ലോകത്താണ്. എടാ, നമുക്ക് അപ്പുണ്ണിയാമനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിച്ചാലോ? നിനക്ക് വട്ടാടാ. അപ്പുണ്ണിയാമനെ വയസ്സ് 60 കഴിഞ്ഞു. എന്താ, 60-ാമത്തെ വയസ്സിലും അപ്പുണ്ണിയാമന് കല്യാണം കഴിച്ചൂടെ? ഈട അയാൾക്കുമുണ്ട് ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും, ഒന്നും പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. നിന്നെയൊക്കെ ഭയന്ന്. നിനക്ക് ഭ്രാന്താടാ, മുഴു ഭ്രാന്ത്. ഈ ഭ്രാന്ത് പറയാനാണ് നീ ഇവളെങ്ങനെ വിളിച്ചു വരുത്തിയത്? ഇതൊരു ഭ്രാന്തനാശമായിരിക്കാം, പക്ഷേ ഇതിലൊരു ഡ്രാമാറ്റിക്കൽ മൂവ്മെന്റ് ഉണ്ട്, നാടകീയ മുഹൂർത്തം. അപ്പുണ്ണിയാമൻ പാടേ മാറുന്നു. ജോൺ, എടാ ഇന്നലെ വരെ
മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച അപ്പുണ്ണി സ്വന്തമായി ജീവിക്കാൻ തുടങ്ങുന്നു. സ്വന്തം എന്ന വാക്കിന്റെ വ്യാഖ്യാനം നിഘണ്ടുവിൽ തിരയുന്നു. മക്കൾ ഉണ്ടാകുന്നു, മണിമംഗലം വെട്ടിമുറിക്കുന്നു, സ്വത്തുക്കൾ പങ്കുവെക്കുന്നു. നീ എന്തൊക്കെയായി പറയുന്നത്? എടാ, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. എ വണ്ടർഫുൾ ഡ്രീം. ഒരു മുതുവാക്കുടി, നീ ഒരു പെണ്ണ് കേസിൽ അകപ്പെടുന്നു. കേട്ടറിഞ്ഞ അപ്പുണ്യാമൻ അവിടേക്ക് ഓടിയെത്തുന്നു, തന്ത്രപരമായി നിന്നതിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. പക്ഷേ അപ്പുണ്യാമൻ ആ മുതുവാക്കുടലിൽ സ്വയം അകപ്പെടുന്നു. മുതുവാന്മാരെല്ലാം ഓടിക്കൂടുന്നു. ആ മുതുവാത്തിയെ അപ്പുണ്ണിയുടെ ഭാര്യയാക്കുന്നു. നല്ല ഒന്നാം തര സ്വപ്നം. എവിടെയാണ് അങ്ങനെ ഒരു മുതുവാക്കുടല്? അപ്പുണ്ണിയാമൻ കഴുത്തു നീട്ടി കൊടുക്കാൻ എവിടെയാണ് ഒരു മുതുവാത്തി? മുതുവാക്കുടിൽ നമ്മൾ സൃഷ്ടിക്കുന്നു. അവിടെ ഇവളാണ് ആ മുതുവാത്തി. നിനക്ക് ഓർമ്മയുണ്ടോ, ഒതല്ലോ എന്ന നാടകത്തിൽ ഒതല്ലയുടെയും ഡെസ്റ്റിമോണിയുടെയും അനശ്വര പ്രേമം തകർക്കാൻ ഇവൾ ഒരു കർച്ചീഫുമായി അവരുടെ മണിയറയിലേക്ക് കടന്നു ചെന്നു. ഒരു പരിചാരികയായി ആ ദുഷ്ടപരിചാരികയുടെ വേഷം ഇവൾ തകർത്തഭിനയിച്ചത് നീ കണ്ടതല്ലേ? അതുപോലെ ഒരു മുതുവാത്തിയായി ചമഞ്ഞ് അപ്പുണ്ണിയുടെ ജീവിത സഖിയായി അയാളുടെ ജീവിതരങ്ങ് ഇവൾ കീഴ്പ്പെടുത്തും. എനിക്കുറപ്പുണ്ട്. നിർത്ത്, നിനക്ക് പ്രാന്താണ്. നിന്റെ ആശയങ്ങൾ നടപ്പിലാക്കാൻ ഞാൻ എന്റെ അപ്പുണ്ണിയാമനെ ചതിക്കണം? അല്ലടാ, എടാ, ഇതൊരു ആശയം മാത്രം, യാഥാർത്ഥ്യമല്ലല്ലോ. കഥയുടെ വളർച്ചയ്ക്ക്, പിരിമുറുക്കത്തിന് ചില നിരീക്ഷണങ്ങൾ വേണം. അതിന് ചിലത് ചെയ്തേ പറ്റൂ. ഇപ്പോൾ തന്നെ കയറ്റിറക്കങ്ങളില്ലാതെ ഒരേ പാതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ട്രെയിൻ, അല്ലെങ്കിൽ തിരമാലകളില്ലാതെ ശാന്തമായി കിടക്കുന്ന സമുദ്രം, അതാണ് അപ്പുണ്ണി. ഇവിടെ കഥയിലോ ജീവിതത്തിലോ വളർച്ചയില്ല. അവിടെയാണ് ഒരു ആക്സിഡന്റ്, ശക്തമായൊരു തിര, അല്ലെങ്കിൽ ഒരു സ്ഫോടനം. അതിന്റെ അലയൊലികളിൽ നിന്ന് വേണം കഥ വളർന്നു പന്തലിക്കാൻ. നിന്റെ ഭാവനയ്ക്ക് ഏത് മാർഗത്തിലൂടെയും വിഹരിക്കാം. ഞാൻ എന്റെ അപ്പുണ്ണിയാമനെ കരുവാക്കണം. അല്ലടാ, അതും ചതിയിലൂടെ. ടെമ്പററി അറേഞ്ച്മെന്റ്. ഇവിടെ നമ്മൾ ആരെയും ചതിക്കുന്നില്ല. കഥയുടെ ഒരു വഴിത്തിരിവ് അത്രമാത്രം. പക്ഷേ ആ പാപഭാരം ഏറ്റെടുക്കാൻ എനിക്ക് വയ്യ. വേണ്ട, ആ പാപഭാരം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. സമസ്ത അപരാധങ്ങളും പൊറുക്കാൻ ആ കാലിൽ വീണ് ഞാൻ മാപ്പ് ചോദിക്കും. മഹാമനസ്കനായ മനുഷ്യൻ എനിക്ക് മാപ്പ് തരുമെന്ന് ഉറപ്പുണ്ട്. പക്ഷേ നിങ്ങൾ എന്റെ കൂടെ വേണം. ദാറ്റ്സ് ഓൾ. നിങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ എനിക്ക് പരാതിയില്ല, പരിഭവമില്ല. നമുക്കിവിടെ വെച്ച് പിരിയാം. തിരിച്ച് ഞാൻ ആ മെഡിക്കൽ ക്യാമ്പസിലേക്കില്ല. നിങ്ങളുടെ സ്നേഹവും ശാസനയും കൊണ്ട് തിരിച്ചു പിടിച്ചതാണ് എൻ്റെ ജീവിതം. ഇത് ഞാൻ വലിച്ചെറിയും. എഴുതി തീരാത്ത സ്വപ്നകഥയും പാതിമുറിഞ്ഞ അപ്പുണ്ണിയും എൻ്റെ ജീവിതത്തിൽ അക്ഷരത്തെറ്റുകളായി ഞാൻ കരുതിക്കൊള്ളാം. സിറിഞ്ചിൽ നിന്നും സിരകളിലേക്കുയരുന്ന മയക്കുമരുന്നിൻ്റെ ലഹരി, അതിൽ അലിഞ്ഞലിഞ്ഞ് അങ്ങനെ അങ്ങനെ ഓർമ്മകളില്ലാതെ, ഊർജസില്ലാതെ, ഒന്നും അറിയാത്ത അവസ്ഥയിൽ ഒടുങ്ങിത്തീരും. കുഴഞ്ഞല്ലോ നമ്മൾ. നീ എന്ത് തീരുമാനിച്ചു? എന്താ നിന്റെ തീരുമാനം? തീരുമാനമെടുക്കാനുള്ള അവകാശം അവൻ നമുക്ക് തന്നിരിക്കാം. ഇലക്കും മുള്ളിനും കേടില്ലാതെ ഒരു തീരുമാനം എടുക്കണം. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് ഇലക്കാണ്. നീ പറഞ്ഞു വരുന്നു എനിക്ക് മനസ്സിലാവും. പക്ഷെ അവൻ അങ്ങനെ എഴുതാൻ കഴിയുള്ളൂ എന്ന് നമുക്ക് അറിവുള്ളതല്ലേ? നമുക്ക് അവനെ അവിശ്വസിക്കണോ? അവൻ നമ്മുടെ സുഹൃത്താണ്, വിശ്വസ്തനാണ്. ചില പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും സത്യസന്ധനാണ്. അവൻ ആരുമില്ലാത്തവനാ. ഇപ്പൊ അവന്റെ പ്രചോദനവും സ്നേഹവും എല്ലാം നമ്മളാ. അവൻ പറഞ്ഞു തരുന്ന വഴിയും പോകുമ്പഴിയും ഒക്കെ നമുക്ക് വിശ്വസിക്കാം. ഒന്നുമില്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ സ്റ്റുഡൻസ് അല്ലേ, നമുക്കിത് അംഗീകരിക്കാം. ഒരുപക്ഷെ ഇതൊരു ദുരന്ത നാടകമാണ്, അല്ലെങ്കിൽ ഒരു ശുഭാന്ത നാടകം. ശുഭാന്ത നാടകമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. ചെല്ല്, നീ ചെന്ന് അവനോട് സമ്മതിച്ചെന്ന് പറയും. നീ വേഗം ആ കൊട്ടാരത്തിലേക്ക് ചെല്ലടാ.
ആ കൊച്ചു തമ്പുരാട്ടിനെ ഒന്ന് കണ്ടേക്ക്. പെണ്ണ് കാണാനൊക്കെ ഒരു രസമല്ലേടാ. ഡേ, അവളെ വിളിച്ചൊന്ന് മാറ്റി നിർത്തി ഒരു 5 മിനിറ്റ് നേരെ കൊച്ചു വർത്തമാനൊക്കെ പറയാലാ. നിനക്ക് വല്ല ടെൻഷൻ ഉണ്ടാ? ഞാൻ വരാടാ. വേണ്ടേ, എടാ ഞാൻ കൊറേ കൊച്ചു വർത്തമാനൊക്കെ ഞാൻ പറഞ്ഞതാണ്. കൊച്ചു വർത്തമാനൊന്നും പറഞ്ഞിട്ട് ഗോപാലമാന്റെ കല്യാണം കഴിക്കാൻ. എടാ എന്തിനാ കല്യാണം കഴിക്കണേ? ഏ, കല്യാണം കഴിച്ചവരുടെ അവസ്ഥ നോക്കി. ഈ മഞ്ഞത്ത് നട്ടപ്പാരാത്രിക്ക് ഇവിടെ വന്നിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടോ ഇവർക്ക്? അതുകൊണ്ടാണ് കല്യാണം കഴിക്കുന്നത്, മനസ്സിലായ? അപ്പൊ ഞാൻ പെട്ടോട്ടെ, പോടാ അവിടെ നീ ചെല്ലി. നമ്മളെ പോത്തുകുറ്റി പാഞ്ഞേ ഒതുക്ക പിടികിട്ടി. പിടിച്ച പിടി ഞാൻ വിത്തില്ല. നിന്റെ പിടി ഒരു പിടിയാ, ആ പിടി പിന്നെ നീ വിടത്തില്ല. ആട്ടെ പോത്തുംകുട്ടിയുടെ വാല് നീ വലിച്ചൂരിയ. അവരൊക്കെ എങ്ങോട്ട മാമ പോയത്? അവര് കൊട്ടാരത്തില് പെണ്ണ് കാണാൻ വേണ്ടി പോയതാ മധുക്കുട്ടന്. അപ്പൊ എന്നാ ആർക്കും വേണ്ടല്ലേ? അയ്യോടാ മക്കളെ, കരയല്ലേടി മക്കളെ. ഈ ഗോപാലമ്മാവിന് വേണോടാ? നമ്മൾ തമ്മിൽ അത്രക്ക് സ്നേഹമല്ലേ? കീരിയും പാമ്പും പോലെ. നീ നേരെ കൊട്ടാരത്തിലേക്ക് ചെല്ലണം. അവിടെ ചെല്ലുമ്പോ ആരെങ്കിലും ചോദിച്ച കുട്ടന്റെ ചേട്ടനാണെന്ന് പറയണം. ഞാൻ ചേട്ടനാണല്ലോ. നീ അവിടെ ചെല്ലുമ്പോ അവിടെ അച്ചപ്പം, കുഴലപ്പം, വട്ടയപ്പം ഒക്കെ ഉണ്ടാവും. അതങ്ങോട്ട് തട്ടിപ്പറിച്ച് അങ്ങോട്ട് തിന്നോളാം. എന്നിട്ട് അവരുടെ ഒപ്പം അങ്ങോട്ട് കേറിയിരുന്നു അവിടെ ഉള്ളതൊക്കെ അങ്ങോട്ട് എടുത്ത് അങ്ങനെ നോക്കണ്ട പഠിച്ചോളാം. എന്നിട്ട് ആ പ്ലേറ്റ് അങ്ങോട്ട് എടുത്തിട്ട് പറ്റിയ അങ്ങോട്ട് തടിച്ചു കടിച്ചിട്ട് തിന്നോളാം. അതിനാ ചേത്തി, ആരെങ്കിലും നിന്നെ തടഞ്ഞ ദേ ചകള കുറ്റി നോക്കി ഒരു അറ്റ അടി. ഇനി അടിക്കുമ്പോ കൊറച്ചും കൂടി ഉഷാറിൽ അടിച്ചോളാം. അതിന് ആണാ അന്ന വണ്ടി കിട്ടും. അച്ചൂട്ടൻ വിളിച്ചിട്ട് നിക്കാതെ ഓടണമുണ്ടല്ലോ. അവനെ ഒരു പുണ്യകർമ്മത്തിന് പോയതാ. എടാ നിന്റെ കയ്യിൽ കാശ് വല്ലതും കയ്യിൽ ഇരിപ്പുണ്ടോടാ? ഉണ്ട്, ചാക്കി കെട്ടി വെച്ചിട്ടുണ്ട്. 500-ഉം 1000-ഉം ഒക്കെ പഴയ നോട്ട് ഞാൻ അങ്ങോട്ട് ചാക്കി കെട്ടി വെച്ചിട്ടുണ്ട്. നീ മേലോട്ട് പോകുമ്പോ ഈ 500-ഉം 1000-ഉം ചാക്കി കെട്ടി ചോന്നോണ്ട് പോവായിരിക്കും. എടാ നീ 500-ഉം 1000-ഉം നോട്ട് കൊണ്ട് നരകത്തിലൂടെ ഇങ്ങനെ അല്ല തിരിഞ്ഞ് ഇങ്ങനെ നടന്നു കെതിയിട്ടാണ്ട് അല്ല തിരിഞ്ഞ് നടക്കുമ്പോ ഞാൻ സ്വർഗത്തില് അങ്ങ് കൽപ്പവൃക്ഷത്തിന്റെ മുകളിൽ ഇരുന്ന് കാണും. സ്വർഗത്തിൽ പോകാൻ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടാ? എടാ അതിന് നന്മയൊന്നും ചെയ്യണ്ട. സ്വർഗത്തിലെ ദേവേന്ദ്രന് ഭൂമിയിലിരുന്ന് ആരെങ്കിലും കൂടോത്രം ചെയ്യും. ദേ ഇങ്ങോട്ട് നോക്ക്. അപ്പ ഈ കൂടോത്രം ഒഴിപ്പിക്കാൻ വേണ്ടി ദേവേന്ദ്രൻ മുകളിൽ ഇരുന്നിട്ട് ഗോപാല ഗോപാല ഇങ്ങ് കേറി വാ ഗോപാല എന്ന് പറഞ്ഞ് എന്നെ വിളിക്കും. ഞാൻ ചെല്ലണോടാ അത് ഒഴിപ്പിക്കാൻ. വല്ലാത്തൊരു ജന്മം തന്നെ. അതേടാ ഈ ജന്മേ പുണ്യം ചെയ്ത. ഞാൻ ഒരിത്തിന് വേണ്ടിയും ജീവിക്കുന്നില്ല, ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. എടാ എടാ ഇങ്ങോട്ട് നോക്കി, ഒരു 5 രൂപ വേണ്ടി താടാ. പുകല വെക്കാനാ, പുകല വെക്കാണ്ട് മോണൊക്കെ പഴുത്തു തുടങ്ങി. ഈ കുടുംബത്തിന്റെ പ്രാരാബ്ദം വല്ലതും ഗോപാലമ്മാവിനെ അറിയോ? തുടങ്ങി അവന്റെ ഭരണിപ്പാട്ട്. എടാ ഈ കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങൾ മൊത്തത്തിൽ ചുമക്കാനായിട്ട് നിനക്ക് കുടുംബം ഉണ്ടാ, ഭാര്യ ഉണ്ടാ, കുഞ്ഞുങ്ങളുണ്ടാ. നീ എന്തെങ്കിലും നിന്നെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോടാ? ചിന്തിച്ചിരുന്നു. അക്കാര്യം നിങ്ങൾക്കും അറിവുള്ളതല്ലേ. കൃഷ്ണേട്ടന്റെ സുഹൃത്തിന്റെ മോള്, കൃഷ്ണേട്ടൻ തന്നെ ആ ബന്ധം തീരുമാനിച്ചത്. കല്യാണം ഉറപ്പിച്ചു മോതിരവും കൈമാറി. പക്ഷേ കല്യാണത്തിന്റെ തലേന്ന് അവള് മറ്റാരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയി. ഈ പാവം ഞാൻ എല്ലാവരുടെയും മുമ്പിൽ പരിഹാസനായി. പിന്നീടൊരു വിവാഹം, അതേക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ കഴിഞ്ഞിട്ടില്ല. ഓ കേട്ട് കേട്ട് എന്റെ ചെവി തഴകിച്ച്. ദേ മധുക്കുട്ടനെയും കൂട്ടിയിട്ട് അവര് കൊട്ടാരത്തിൽ പോയി പെണ്ണ് കാണാൻ. അറിഞ്ഞാ നീ? എന്നോടാരും പറഞ്ഞില്ല. ആ നിന്നോട് പറയില്ല, നീ അറിയരുത്. അതാണ് അവരുടെ ഉദ്ദേശം. എടാ മനസ്സിലായ? അതാണ് അവരുടെ ഉദ്ദേശം. നീ അവസാനം ചതിക്കട്ടെ. എടാ തല്ലുകൊള്ളാൻ നീ ഇങ്ങനെ നിൽക്കണ് ചെണ്ടേനെ പോലെ. കാശ് വാങ്ങാൻ അവര് മാരാരി. അതാണ് നിന്റെ അവസ്ഥ. ആയിരിക്കാം, നാളെ ഞാനും നിങ്ങളും ആരുമല്ലാതാകാം. പക്ഷേ
തിരിഞ്ഞു നോക്കുമ്പോ എന്തെല്ലാമോ ചെയ്തു എന്നുള്ളൊരു സംതൃപ്തി. അതാണ് ഈ ജീവിതം കൊണ്ട് നേടേണ്ട സായുജ്യം. എടാ, നീ ഒരു കാലത്തും നീ ഗുണം പിടിക്കത്തില്ലടാ. ഇംഗ്ലീഷ് സിനിമയുടെ ട്രെയിലർ ഉരുണ്ട് ഉരുണ്ട് വന്നിട്ട് വരുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ നിന്ന അവിടെ നാല് പൊട്ടിക്കും. എന്താ ഭാഗ്യെടുത്തി? എന്താ എനിക്കൊന്നും മനസ്സിലാകണില്ല. തെളിച്ച് പറഞ്ഞ അപ്പുണ്ണിക്ക് മനസ്സിലാവും. ഞാൻ മനസ്സിലാക്കി തരാം. നിന്റെ പുന്നാരമാനുണ്ടല്ലോ മന്നപത്തി, അവനെ ഞാനൊന്ന് കൊല്ലും. ഈശ്വര, അവൻ വല്ല അവിവേകം കാട്ടിയോ? കുട്ടന്റെ പെണ്ണ് കാണൽ ചടങ്ങ് അവനൊരു ശവപ്പറമ്പാക്കി. എന്റെ കുഞ്ഞ് അറിവില്ലാത്തവനല്ലേ അവൻ. എന്താ ഭാഗ്യെടുത്തി? എന്താ ഉണ്ടായേ? അവൻ എന്ത് വികൃതത്തരാ കാട്ടിയേ? എന്താ ഉണ്ടായെന്നോ? ശങ്കുണി പെരുമാൾ അദ്ദേഹത്തിന്റെ മകൾ മഹാലക്ഷ്മിയെ പെണ്ണുകൊണ്ട് ഞാനും എന്റെ മോനും ചായ സൽക്കാരത്തിൽ ഇരിക്കുമ്പോ കയറി വന്നിരിക്കുന്നു കൊടിച്ചു പട്ടി. എന്നിട്ട് അവൻ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളും കിട്ടുന്നതെല്ലാം അള്ളിച്ച് വാരി തിന്ന് ഞാനെന്താ അപ്പുണ്ണിമാമ നീ കൊണ്ടുവന്നത്? ലഡു ലഡു തിന്ന അപ്പുണ്ണിമാമ തിന്ന. പോയി കൊലയിടാ, എവിടെയെങ്കിലും പോയി ചാവ്. കുടുംബത്തിന് പേര് ദോഷം പോടാ. അപ്പുണ്ണിയമ്മ അപ്പുണ്ണിയമ്മ, നമ്മുടെ മതക്കുട്ടനെ ഒരു പെണ്ണ് കേസിന് മുടുവാക്കുട്ടിൽ കെട്ടിയിട്ടിരിക്കുന്നു. ഇവൻ എന്നെ പിടിച്ചു കെട്ടി. ഇവരുടെ ക്രാഫ്റ്റിനോട് എനിക്ക് സ്നേഹമുണ്ട് പോലും. ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും? സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇത് വിധിയാ. വിധിയെ തടുക്കാൻ ഈശ്വരന് പോലും കഴിയില്ല. വിധിയെ അപ്പുണ്ണി തടയും. അല്ലെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരുന്നത് അർത്ഥമില്ല. അവിടെ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ നിമിഷം ഇവിടെ നീ രക്ഷപ്പെടണം. എന്തരും ചിന്തനങ്ങരുത്. എന്തും സഹിക്കാനുള്ള ത്രാണയായിട്ട് അപ്പുണ്ണിയാവും വന്നേ. പറയുന്നത് നീ അനുസരിക്കണം. അല്ലെങ്കിൽ അപ്പുണ്ണിയാമനെ നീ ജീവനോടെ കാണില്ല. അത് നീ അറിയണം. ഇവിടെ ഞാൻ തീർത്തോളാം. പോയി രക്ഷപ്പെടുക. പോകാനാ പറഞ്ഞത്? അവൻ രക്ഷപ്പെട്ടു. അവനെ രക്ഷിച്ചത് ഞാനാ. എന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ശിക്ഷിക്കാം.
ചതിക്കരുത്, വയസ്സ് 10 ബാണം കെടുത്തരുത്. എന്റെ മലമുത്തി കാക്കണേ, മലകേക്കണ ദൈവങ്ങളെ കാക്കണേ, ഇപ്പൊ നീയാ ഞങ്ങളെ ശരിച്ച്, നീയാ മലയും മാറിയും മുഴുവൻ ശരിച്ച് ആറ്റിനുള്ള ശിക്ഷ ഇനി നീ കെട്ടവള് കേട്ട. പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരല്പസമയം വിശ്രമം. പ്രിയമുള്ളവരെ, ഈ ഇടവേളയിൽ നാല് പേരെ ഇവിടെ ഞങ്ങൾ ആദരിക്കുകയാണ്. ആ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അവരെയും അവരെ ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട വികാരി അച്ഛനെയും അവരോടൊപ്പം കോർഡിനേറ്ററായ ശ്രീ ബാബു പുലിക്കോട്ടിനെയും വേദിയിലേക്ക് ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ കഴിഞ്ഞ വർഷം ജെ കെ പാറയിലച്ഛൻ്റെ 10 ചരമദിനം പഴയകാല പ്രവർത്തകരെല്ലാവരും കൂടി ചേർന്ന് ആഘോഷിക്കുകയുണ്ടായി, ആചരിക്കുകയുണ്ടായി. ആ ആചരണത്തിന് പഴയകാല സേവന പ്രവർത്തകരെല്ലാവരും ചേർന്ന് സ്വരൂപിച്ച് ആണ് ആഘോഷം നടത്തിയത്. അതിൽ ബാക്കി വന്ന കുറച്ച് തുക ഞങ്ങൾ ഈ ഇടവകയിലെ 12 ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ്റിന് ഒരു അവാർഡ് ഈ വർഷം മുതൽ ഏർപ്പെടുത്തുകയാണ്. ഈ വർഷം മുതൽ ഇക്കഴിഞ്ഞ വർഷം ഏറ്റവും നല്ല ബെസ്റ്റ് സ്റ്റുഡൻറ്റിന് എല്ലാ വർഷവും ഈ അവാർഡ് നൽകുന്നതാണ്. ഈ വർഷം ബെസ്റ്റ് സ്റ്റുഡൻ്റായി 2015-16 12 ക്ലാസ്സിലെ അശോകരമിടവയിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പുത്തൻപുരയ്ക്കൽ സിബിച്ചൻ ആഷ്യനാണ്. ആഷ്യനെ ഈ സമ്മാനം വാങ്ങിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മെമെൻ്റോയും ക്യാഷ് അവാർഡും ആഷ്യന് നൽകുന്നു. അത് നൽകാനായി ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് സ്റ്റുഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കാറ്റഗറിസം ഡിപ്പാർട്ട്മെൻ്റ് തിരഞ്ഞെടുത്തിരിക്കുന്നത് പുത്തൻപുരയ്ക്കൽ സിബിച്ചൻ ആഷ്യനെയാണ്. ആഷ്യനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവരും കൈയടിച്ച് ആഷ്യനെ പ്രോത്സാഹിപ്പിക്കുക. അടുത്തതായി ഞങ്ങൾ ആദരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥനായ ശ്രീ മണിയപ്പൻ ആറന്മുളയാണ്. നാടകരംഗത്ത് കഴിഞ്ഞ 40 സജീവ സാന്നിധ്യമാണ് ശ്രീ മണിയപ്പൻ ആറന്മുള. കേരള സംഗീത നാടക അക്കാദമിയുടെ 9 സംസ്ഥാന അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം
തൃശൂർ ഇതിഹാസ തിയേറ്റേഴ്സിൽ അവതരിപ്പിച്ചിരിക്കൊണ്ടിരിക്കുന്ന കരകൗശലം എന്ന നാടകത്തിന് നല്ല രചനയ്ക്കും സംവിധാനത്തിനും ഇതിനോടകം തന്നെ 15 അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കി. ഇന്ന് ഈ നാടകം അവതരിപ്പിക്കുന്നതിനായി രചനയും മാർഗനിർദ്ദേശവും നൽകി എന്നും എപ്പോഴും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മണിയപ്പൻ മാഷെ ഈ ഞങ്ങളുടെ ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ നാടകരംഗത്ത് ഏറെ ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ് നമ്മുടെ ഇടവകയിലെ ശ്രീ ഓസ്റ്റിൻ കുരിശുവീട്ടിൽ. ഏതാണ്ട് 87 മുതൽ പ്രൊഫഷണൽ നാടകങ്ങൾക്ക് വേണ്ടി ദീപ സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് നമുക്ക് സുഭജനായ സെൻറ്റ് സെബാസ്റ്റ്യൻ സഭാദളിലെ അംഗവുമായ നമ്മുടെ ഇടവകക്കാരനുമായ ശ്രീ ഓസ്റ്റിൻ അശോകപുരം. കഴിഞ്ഞ ഒരു മാസമായി ഊണുമുറക്കവും ഉപേക്ഷിച്ച് ഈ നാടകം അവതരിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ചു അദ്ദേഹം. ദീപ സംവിധാനവും സംവിധാനവും നിർവഹിച്ച ഓസ്റ്റിൻ നല്ല ദീപ സംവിധാനത്തിലുള്ള തിലകൻ സ്മാരക അവാർഡ് കൂടി ജേതാവാണ്. പാർലത്തിന് സ്മരണയ്ക്കായി സെൻറ്റ് സെബാസ്റ്റ്യൻ സഭാദി നൽകുന്ന ഈ മെമ്മൻഡോ സ്വീകരിക്കുന്നതിനായി ശ്രീ ഓസ്റ്റിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു നാടകം അവതരിപ്പിക്കണമെന്നുള്ള ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഇതിൻ്റെ കോർഡിനേറ്ററായ ശ്രീ ബാബു പുലിക്കോട്ടിലാണ്. അദ്ദേഹമാണ് ഞങ്ങളെല്ലാവരെയും സംഘടിപ്പിച്ച് ഇതിനുവേണ്ടി അക്ഷീണം പരിശ്രമിച്ചത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സേവനം കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ വലിയ ഒരു പ്രവർത്തനം കൊണ്ടാണ് ഈ നാടകം ഇവിടെ അവതരിപ്പിക്കാൻ സാധിച്ചത്. ഞങ്ങളെല്ലാവരും ആദരപൂർവ്വം സ്നേഹപൂർവ്വം ശ്രീ ബാബു പുലിക്കോട്ടിലിനെ ആദരിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. നാടകത്തെക്കുറിച്ച് ഒരു വാക്ക്. നാടകരചനാ മാർഗനിർദ്ദേശം ശ്രീ മണിയപ്പൻ ആറന്മുള. ഗാനങ്ങൾ ആർ സുരേഷ് കുമാർ. സംഗീതം സെബി നായരമ്പലം. ആലാപനം ഗാഗുൽ ജോസഫ്. റെക്കോർഡിംഗ് ഹാസ് റെക്കോർഡിംഗ് ഏലൂർ. രംഗപടം വിജയൻ കടമ്പേരി. സ്റ്റിൽസ് ജോസ് ഡിജിറ്റൽ സ്റ്റുഡിയോ അശോകപുരം. സംഗീത നിയന്ത്രണം കണ്ണൻ എടത്തല. ശബ്ദവും വെളിച്ചവും സഹദേവൻ ഉളിയന്നൂർ. കോസ്റ്റ്യൂംസ് ജോസ് മലബാർ. ചമയം പട്ടണം ഷാ. രംഗക്രമീകരണം ജോജോ മേനാച്ചേരി. കോർഡിനേറ്റർ ബാബു പുലിക്കോട്ടിൽ. നിർമ്മാണ നിർവഹണം സെയിൻ്റ് സെബാസ്റ്റ്യൻ സേവാദൾ. ദീപ സംവിധാനം സംവിധാനം ഓസ്റ്റിൻ അശോകപുരം. കഥാപാത്രങ്ങളും വേഷമിട്ടവരും ഫാദർ കുട്ടിയച്ചൻ, ഡേവിസ് മേനാച്ചേരി, അപ്പുണ്ണി ബിജു തോമസ്, മധുക്കുട്ടൻ ജെമി കളത്തിൽ, ജോൺ സിറിയക് സണ്ണി പാപ്പാളി, ഗോപാലൻ അനിൽ ക്രിസ്റ്റുഡിയോ, ഗോവിന്ദൻ റോയ് പാപ്പാളി, അച്ചു ടോമി മണപ്പറമ്പിൽ, ഭാഗ്യലക്ഷ്മി മേഴ്സി, ഗോപിക നിജ. ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് അവസരം നൽകുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും കൊച്ചച്ഛനെയും ബഹുമാനപ്പെട്ട കൈക്കാരന്മാരെയും ഫാമിലി യൂണിയൻ ഭാരവാഹികളെയും മറ്റെല്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. നാടകം തുടരുന്നു. അധ്യായം 51. ഒരുപാട് അധ്യായങ്ങൾക്ക് ശേഷമുള്ള 81 അധ്യായം തുടങ്ങുന്നത് അപ്പുണ്ണി എന്ന മധ്യവയസ്കൻ്റെ ഒരു പുതിയ ജീവിതാരംഭത്തോടെയാണ്. സങ്കീർണമായ സുപ്രധാന അധ്യായം ഇവിടെ തുടങ്ങുന്നു. എന്റെ മോനെ കിട്ടാതായപ്പോ അപ്പുണ്ണി ആയിക്കോട്ടെ എന്ന് നിനച്ചു.
ഈ കുടുംബത്തിന്റെ അഭിമാനം തുലയണം, അന്തസ്സില്ലാണ്ടാവണം. അതിൽ നീ വിജയിച്ചു, പക്ഷേ നടക്കില്ല, ഒരു ചുക്ക് നടക്കില്ല, നടക്കാൻ ഞാൻ അനുവദിക്കില്ല. ഈ കാണുന്നതൊക്കെ അപ്പുണ്ണാമന്റെയാ, ഇപ്പോൾ ഇതെല്ലാം മിണ്ടിയത് കൂടിയാ. ഇനി ഞാൻ പറയുന്നതേ ഇവിടെ നടക്കൂ. മിണ്ടരുത്. നീ അന്ന് എന്റെ കുട്ടന്റെ കൂടെ ഇവിടെ വലിഞ്ഞു കയറി വന്നപ്പോ പ്രസംഗിക്കുന്നത് കേട്ടല്ലോ, മണിമംഗലത്ത് പന്തല് കിട്ടിക്കൊള്ളാൻ അങ്ങനെ വെല്ലു വിളിച്ചോണ്ട് പോയിട്ട് ഇപ്പൊ എന്താ ഇടി? ഇനി അവനെ വിളിച്ച് ഇവിടെ നീ ഇറങ്ങിക്കൊള്ളണം. അങ്ങനെ അങ്ങ് ഇറങ്ങാൻ പറ്റുമോ? എന്തൊക്കെയായാലും മണിമംഗല തപ്പുണ്ണി എന്റെ കട്ടിൽ മിന്നേട്ടി പോയില്ലേ. ഒരു മുത്തുകളവന്റെ കൂടെ പൊറുക്കാനാ നിന്റെ വിധി. ആ വിധി പ്രകാരം അങ്ങ് ജീവിച്ചോളണം. മണിമംഗലത്തിന്റെ അധികാരം കൈപ്പിടിയിൽ ഒതുക്കാൻ നോക്കിയാൽ കൊന്നോളയും ഞാൻ. ഇവിടെ ഞാനൊരു ശുദ്ധി കലശം നടത്തും, ഒതുക്കേണ്ടവർ ഒതുക്കും. ഞാനും അപ്പുണ്ണിയാമനും കുട്ടനും കൂടി ഈ മണിമംഗലം അടിച്ച് ശുദ്ധിയാക്കാൻ പോവുക. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മേലിൽ എന്റെ മോന് കണ്ണുമേൽ കണ്ടുപോകരുത്. അത് കൊള്ളാം. അപ്പുണ്ണിയാമന്റെ കൂടെ പുറത്തുനിന്ന് വെച്ച് എനിക്ക് എന്റെ കുട്ടനെ കണ്ടുകൂടെ, സ്നേഹിച്ചുകൂടെ? ഇത് നല്ല കൂത്ത്. കഴുത്തിൽ അപ്പുണ്ണിയുടെ മിന്ന്, കൂട്ടിന് എന്റെ മോൻ. കൊള്ളാം, നിന്റെ കണക്കൂട്ടലുകൾ കൊള്ളാം. നിർത്തല്ലേ, അധികം കിടന്ന് തുള്ളണ്ടാ. ദേ ഈ കൈവെള്ളയിലാ നിങ്ങളുടെ മോൻ. അങ്ങോട്ടിട്ടാൽ അങ്ങോട്ട്, ഇങ്ങോട്ടിട്ടാൽ ഇങ്ങോട്ട്, അങ്ങനെ ഇട്ട് തട്ടിക്കളിച്ച് ഞാൻ എന്റെ സാരത്തുമേൽ അവനെ കൂട്ടിക്കെട്ടും. വേണ്ട, ഈ ശരീരത്തിൽ കൂടി ഒഴുകുന്നത് പഴയ ചോരയാ, പക്ഷെ എന്റെ സിരകളിലൂടെ ഒഴുകുന്നത് പുതുച്ചോരയാ, ഉശിരും ഉണർവുമുള്ള ചോര. അധികം തുള്ളരുത്, തുള്ളിയെ എന്റെ ചോര നിളയ്ക്കും. ഈ ഭാഗ്യത്തെ കൊണ്ട് ഒരാറും കൊല ചെയ്യിക്കരുത്. പിരിയുവാൻ വേണ്ടിയോ നമ്മൾ പരസ്പരം നിറമുള്ള സ്വപ്നങ്ങൾ നെയ്തു. വെറുമൊരു ചെമ്പനീർ പൂവിൻ്റെ ഇതളുകൾ കൊഴിയുന്ന നിമിഷങ്ങൾ മാത്രം. നീ തോൽക്കരുത്, പിടിച്ചു നിൽക്കണം. കഴിയുന്നില്ല, എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഭയമാകുന്നു, എനിക്ക് എല്ലാവരെയും ഭയമാകുന്നു. നീ ഓർക്കുന്നില്ലേ ഇന്റർ കോളേജ് ഫെസ്റ്റിൽ നമ്മൾ ഒതല്ലോ എന്ന നാടകം അവതരിപ്പിച്ചത്? നീ ഒതല്ലോ, ജോൺ ഇയാഗോ, ഞാൻ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഡെസ്റ്റിമോണയുടെ പരിചാരിക. ഒടുവിൽ നിങ്ങളുടെ അനശ്വരമായ പ്രണയം തകർക്കാൻ വഞ്ചകനായ ഇയാഗോ എന്നെ നിയോഗിച്ചത് ഓർമ്മയുണ്ടോ? ഒതല്ലയുടെ കിടപ്പറയിൽ അവന്റെ പ്രിയപ്പെട്ട ഡെസ്റ്റിമോണയുടെ മണിമഞ്ചത്തിൽ കാശിയോടെ കർച്ചിൽ കൊണ്ടിടുന്ന വഞ്ചികയായ കഥാപാത്രം, ആ ദുഷ്ട കഥാപാത്രമായി ഞാൻ വീണ്ടും അഭിനയിക്കുകയാണ്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അപ്പുണ്ണിയാമനെ ചതിച്ചു, ഞാൻ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട നിന്റെ അമ്മയോട് കയർത്തു. വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. ജോൺ ഒക്കെ പറഞ്ഞ് സംബന്ധിച്ചപ്പോ ഒരു നല്ല നോവൽ എഴുതാനുള്ള നമ്മുടെ ആത്മത്യാഗമായി ഞാൻ ഇതിനെ കണ്ടു. പിന്നീട് നടന്നതെല്ലാം ഹൃദയം തകർക്കുന്ന നാടകീയ മുഹൂർത്തങ്ങളായിരുന്നു. അവ സൃഷ്ടിച്ചൊരു മുതുവാക്കുടലും അവിടെ വെച്ച് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത അപ്പുണ്ണിയാമന്റെ കല്യാണവും എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. നമ്മളൊന്നും ചിന്തിച്ചില്ല, നമ്മളൊന്നും ചിന്തിച്ചില്ല. എങ്ങനെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുക? നമുക്ക് അപ്പുണ്ണിയാമനോട് എല്ലാം തുറന്നു പറഞ്ഞാലോ? ആ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് മാപ്പ് പറയാ. വേണ്ട, എല്ലാം തുറന്നു പറഞ്ഞ ഇവിടെ ഒരു ദുരന്തം നടക്കും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരുമിച്ച് അങ്ങനെ ആത്മഹത്യ ചെയ്യാം. കുട്ടാ, നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് ആകെ ഭയമാകുന്നു. മുതുവാക്കുടിയിൽ ഞാൻ അകപ്പെട്ടു പറഞ്ഞു. അപ്പുണ്ണിയാമൻ അവിടേക്ക് ഓടി പാഞ്ഞു വന്നു. ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. ആ ഹൃദയമിടിപ്പ് എനിക്ക് കേൾക്കാമായിരുന്നു. ഒടുവിലാൻ അവിടെ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയപ്പോൾ ആ കണ്ണുകൾ കണ്ടു. ആ സായൂജ്യത്തിന്റെ തിളക്ക് അതൊരച്ഛന്റെ വാത്സല്യമായിരുന്നു, ഒരു സ്നേഹിതന്റെ കടമയായിരുന്നു. ചതിച്ചുകൊണ്ട് ഈ കഴുത്ത് അപ്പുണ്ണിയാമന്റെ നേർക്ക് നീട്ടിക്കിടന്നപ്പോൾ ഞാനും കണ്ടു ആ കണ്ണുകളിലെ സംതൃപ്തി. അത് നിന്നെ രക്ഷിച്ചിരുന്ന പിതൃവാത്സല്യമായിരുന്നു. നിനക്ക് എത്ര നാളെങ്കിലും പിടിച്ചു നിൽക്കാനാവും? അറിയില്ല, നിനക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയാലോ.
അച്ഛനും അമ്മയും അമേരിക്ക അവരെ കണ്ട് ഓർമ്മ പോലും എനിക്കില്ല. അവരുടെ സ്നേഹമോ വാത്സല്യമോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. സ്കോളർഷിപ്പ് പോലെ ലഭിക്കുന്ന മാസാമാസം ലഭിക്കുന്ന ഭീമമായ തുക കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു. അവരുടെ സ്നേഹവും കടമയും കടപ്പാടും ഒക്കെ അറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചത്. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എന്റെ ആന്റി, എന്റെ തുണയും തണലും ഒക്കെ എന്റെ ആന്റിയ. കുറച്ച് നാളത്തേക്കെന്ന് പറഞ്ഞ് മാറി നിൽക്കാം, പക്ഷെ ഒരുപാട് നീണ്ടാൻ. ഈ കഥ എങ്ങനെ എന്റെ ആന്റി അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഒരിക്കലും അറിയരുത് കുട്ട. ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ മുഹൂർത്തമാണ് അവളുടെ മിന്നുകെട്ട്. അറിയാം, ജീവിതത്തിൽ ഒരിക്കലും അപ്പുണ്ണി അമ്മ ചിന്തിച്ചു കാണില്ല ഒരു വിവാഹത്തെ കുറിച്ച്. പക്ഷേ ഇപ്പോൾ ആ കണ്ണുകളിൽ ഉറഞ്ഞുകൂടുന്ന പലതും എന്നെ ഭയപ്പെടുത്തുന്നു. അപ്പുണ്ണിയമ്മൻ എന്നെ സ്നേഹിക്കുന്നു, ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നു. ഈ മിന്ന് ഇതൊരിക്കലും എനിക്ക് വലിച്ചു പൊട്ടിക്കാൻ കഴിയാതെ വന്നാൽ. ഈ ജന്മം നീ എന്റേതാ. അടുപ്പത്ത് വെള്ളം വെച്ച് ഊതി ഊതി ഊറണ കുഴലി പോലെ ആയി. വിറകയിൽ ആരാണ് മുളക് ഓടിയിട്ടിട്ടുണ്ട്? അവനാ കള്ളക്കോവിന്ദൻ. നീ എന്താടി ഇവിടെ കിടന്ന് ഊരണത്? ഏ, ഞാനെല്ലാം കണ്ടിട്ടാ. നീ ആരടി ഇവിടെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നത്? എന്തായാലും അവനല്ല അപ്പുണ്ണി. അവന് അതിനുള്ള ആമ്പിയറൊന്നുമില്ല, വെറും നിറകൂടൻ. അപ്പൊ നീ ഞങ്ങളുടെ മധുക്കൂട്ടനെ വിട്ടിട്ടില്ല അല്ലേ? എടി ഇങ്ങനെ നോക്കിയടി, നീ ഈ കുടുംബത്തിൽ ആരാ? ഞാൻ അപ്പുണ്യാമന്റെ. അപ്പുണ്യാമന്റെ എടി, ഞങ്ങൾ ഒന്ന് രണ്ട് ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട്. ഈ ഗോപാലനും ആ ഗോവിന്ദനും ഇവിടെ പെര നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിട്ടെ കുറെ കാലമായി. അപ്പുണ്ണി ഈ പെര പൊളിച്ചു പണിയാനുള്ള ഉദ്ദേശമൊന്നുമില്ല. എന്താടി നിന്റെ ഉദ്ദേശം? ഉപദ്രവിക്കും. ഈ കുടുംബത്തിലെ ഐശ്വര്യമായിട്ട് കാണാൻ പ്രാർത്ഥിച്ചവനാണ് ഞാൻ നിന്നെ, എന്റെ മധുക്കുട്ടിയുടെ മധുക്കുട്ടന്റെ മണവാട്ടിയായിട്ട്. അതല്ലാണ്ട് ആ 60-കാരൻ അപ്പുണ്ണിയുടെ ഭാര്യയായിട്ടല്ല. എടിങ്ങ നോക്കണി, നീ ഈ കുടുംബത്തിലെ എല്ലാവരെയും ചോര ഊറ്റി കുടിക്കോ? കുടിക്കും, ഊറ്റി കുടിക്കും. യക്ഷിയ ഞാൻ, തന്റെ ഒക്കെ കഴുത്തില് പല്ലും നഖവും കുത്തിയരക്കി രക്തം കുടിക്കുന്ന രക്ത യക്ഷ. അപ്പുണ്ണി ഇവിടെ കൊണ്ടുവന്ന് ആണിയടിച്ച ബ്രഹ്മരക്ഷസ്. അവള് പറയണേ എന്റെ പല്ലൊക്കെ അടിച്ച് താഴെയിടൂന്ന്. കണക്കിന് പോയാ നിന്റെ കണ്ണവള് കുത്തി പൊട്ടിക്കൂടാ. ഇത് കാണാ കൂടി കൂടി നിക്കായിരുന്നു കിളവൻ. കിളവൻ നിന്റെ അച്ഛൻ. അപ്പുണ്ണി നല്ല കിളി പോലത്തെ ഒരു പെങ്കൊച്ചിനെ കെട്ടിക്കൊണ്ടുവന്നത് കണ്ട. അയ്യോ മധുര 17-കാരീന, നീ ഇവിടെ ഊരേം ചൊറിഞ്ഞോണ്ട് നിന്നോടാ. എന്നാ നീ ചൊറിയടാ എന്റെ ഊരാ. ഇടിയാ വെച്ചാ നിന്റെ കൈ എന്ന് പറഞ്ഞാൽ കിട്ടാൻ വേണ്ടി ഞാൻ കൊതിക്കുന്നു. നിന്റെ കൈ എന്ന് പറഞ്ഞാൽ കിട്ടിയ ആ നിമിഷം ഞാൻ ഊരിണ്ട് വരണ്ട് വീണ് അവിടെ കിടന്ന് ചാവും. അങ്ങനെ ചത്ത ഏ നിന്നെ സെൻട്രൽ ജയിലോട്ട് കെട്ടിയെടുക്കും. അത് കണ്ടിട്ട് വേണോടാ എന്റെ ആത്മാവ് സിറെന്നും പറഞ്ഞ് മുകളിലേക്ക് പോവാൻ. മനസ്സിലായോടാ മണിമംഗലത്തെ മണം കൊണ അപ്പ പോ മോനെ ദിനേശ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. എടാ നീ അണിഞ്ഞൊരുങ്ങി ബേഷ്കാരെ പോലെ എങ്ങോട്ടാ? വല്ല വിളിയും ചാത്തവും ഉണ്ടാ? കൊട്ടാരം വരെ ഒന്ന് പോണം. അവിടുത്തെ തോട്ടിപ്പണിക്കാരൻ ഉരുണ്ട് വരണ്ട് വീണ് ചത്ത. അല്ലടാ പിന്നെ അവക്കട തലക്കുറി തിരിച്ചു കൊടുക്കണം. അവള് കുട്ടനെ ചേരില്ല. എടാ നീ അവരുടെ വാലയെ തൂങ്ങി ഇങ്ങനെ നടന്നോ അവസാനം ദേ ഒരു കൊട്ട ആട്ട് നിനക്ക് കിട്ടും അവരുടെ ഇന്ന്. എടാ ഒരു ഡോക്ടറുടെ അമ്മാവനാണ്. ഒരു ഡോക്ടറിന്റെ അമ്മാവനാവണമെങ്കിലേ യോഗം വേണം, യോഗം വേണം. എന്താടാ നിന്ന് ഇരിക്കണേ? എടാ ഭാഗ്യം ഒരു ബംഗ്ലാവ് പണിത് അങ്ങാട് മാറും. ആ വീടിന്റെ ഗേറ്റിൽ എഴുതി വെക്കും, സൂക്ഷിക്കുക ഇവിടെ അമ്മാവനുണ്ട്, കടിക്കും. ഏ അവര് നിന്റെ കഴുത്തിൽ തുടരിട്ട് പൂട്ടും വാലാട്ടി പട്ടി. ഇവിടെ വന്നേ എന്താണ്? ഇവിടെ ആകെ കലങ്ങി മറിഞ്ഞു കിടക്കാണ്. ഈ കലക്കുവെള്ളത്തിൽ നമുക്കൊരു മീൻ പിടിച്ചാലാ
കിട്ടാവുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് അടിച്ചു മാറ്റണം. ഗോപാല ഗോവിന്ദ തോട്ടത്തിലാക്കി തോട്ടം തകതകതകതൈ ഗോവാലോ എന്തോ മുടിയൊക്കെ കർപ്പിച്ചിട്ടുണ്ട് ഗോവാലോ എന്തോ മീശൊക്കെ വെട്ടി ലെവലാക്കിയിട്ടുണ്ട് ഗോവാലോ എന്തോ ചുണ്ടൊക്കെ ചുമപ്പിച്ച് തൊണ്ടിപ്പഴം പോലെ ആക്കിയിട്ടുണ്ട് ഇനി അവള് എവിടെയൊക്കെ ചുമപ്പിച്ച് വെച്ചിട്ടുണ്ടാവും ചവക്കും ചവക്കൂ. ഇതൊക്കെ കാണുമ്പോ എന്റെ തള്ളവരിലേ അങ്ങോട്ട് ധരിച്ചു കേറുക. എനിക്കും എനിക്കും ഈ നടു ഒന്ന് നിവർന്ന് കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ കാവ്യാമാധവനെ മൂന്നാമതൊന്ന് ആലോചിക്കാം. കേളവന്മാർ കേളവന്മാർക്കല്ലേ ഇപ്പൊ പൂതി. എന്താടാ നിന്റെ കയ്യിലൊരു പൊതി? പൊതിയും പിടിച്ചോണ്ട് വന്നേ. ഈ പൊതിയും പിടിച്ചുകൊണ്ട് പിന്നെ ഇന്നലെ ഞാൻ ആ പെരുമ്പാവൂര് ടാക്കീസില് മറ്റേ പടം കളിക്കുന്ന ടാക്കീസ് അതിന്റെ മുന്നിൽ നട്ടുച്ചയ്ക്ക് ഞാൻ ഇവിടെ കണ്ട്. അത് ശരി. അപ്പൊ നീ ആ സിനിമ കണ്ട? പിന്നെ വെറുതെ പറ അഞ്ചു പ്രാവശ്യം. അയ്യോ, ഒരു കണക്കിന് ഞാൻ ചുമച്ച് ചുമച്ച് അകത്ത് കയറി. അകത്ത് കയറിയപ്പോ മൊത്തം കട്ട പോക, ഒന്നും കാണാൻ പറ്റണില്ല. അവസാനം ശ്വാസം ഇങ്ങനെ അടക്കി വലിച്ച് ഞാൻ കള്ളടാ ഷക്കീല നിന്ന. അധികമാകുന്നു, ഒരുപാടാകുന്നു ഈ കളിയാക്കൽ. ഈ കണ്ട നാരിത്തരകളൊക്കെ കാട്ടിക്കൂട്ടിട്ട് കളിയാക്കുന്നു പോലും. നാരോമാരും ഉണ്ടോ അവർക്ക്? എന്തുട്ടാന്ന് പൊതിയില് കൊറേ നേരമായി ചോദിക്കുന്നു. ഇത് ചന്ത പോയപ്പോ വാങ്ങിയതാ. ഒന്ന് രണ്ട് മുണ്ട ഗോയിന്ദാമ, ഇതാ ഒരു മുണ്ട്. ഇനി ഒന്നും കിട്ടിയില്ലാന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് തുള്ളരുത്. എന്റെ പട്ടിക്ക് വേണോടെയും ഉണ്ട്. നാണോ മാനോ ഇല്ലാണ്ട് കേറി വന്നിരിക്കാണ് മകളുടെ പ്രായമുള്ള ഒരുത്തിയുടെ കൈയും പിടിച്ചോണ്ട്. എടാ, കുഷ്ഠരോഗിയുടെ കൈ നിരന്നാലും നിന്റെ കൈ നിരക്കില്ലട. ഈ ഗോവിന്ദൻ ഏതെങ്കിലും ഉത്തരത്തിൽ പോയി തൂങ്ങണം മാറി. കഴിഞ്ഞ 30 വർഷമായി അപ്പുണ്ണിയെല്ലാം സഹിക്കുന്നു. മകളുടെ പ്രായമുള്ള ഒരുവളെ താലി കെട്ടാൻ ദൈവം എന്നോട് കൽപ്പിച്ചു. കുട്ടൻ മുഖാപ്പുകളിൽ അപ്പെട്ടപ്പോ തീയാളിയത് അപ്പുണ്ണിയുടെ നെഞ്ചിലാ. എന്തിനും മടിക്കാത്ത മുതുവാന്മാരുടെ ഇടയിൽ നിന്ന് കുട്ടനെ രക്ഷിക്കുമ്പോ പിതൃവാത്സല്യമായിരുന്നു മനസ്സു നിറയെ. ഒടുവിൽ ജീവച്ഛവം പോലെ എനിക്ക് അവളെ സ്വീകരിക്കേണ്ടി വന്നു. സ്വീകരിച്ചു. അതിനെന്ത് പ്രായശ്ചിത്താ ഞാൻ നിങ്ങളോടൊക്കെ ചെയ്യേണ്ടത്? പ്രായശ്ചിത്തം ചെയ്യേണ്ടത് ഞങ്ങളോടല്ല, മധുക്കുട്ടനോടാണ്. നിന്റെ നെഞ്ചിലിട്ട് നീ വളർത്തി വലുതാക്കിയ മധുക്കുട്ടനോട്. എടാ, അവൻ സ്നേഹിച്ച പെണ്ണിനെയാണ് ഈ കല്യാണം കഴിച്ചത്. ഈശ്വരാ, ഞാൻ എന്തായി കേക്കണേ? സത്യം, പരമസത്യം. അവന്റെ കൂടെ ഒന്ന് രണ്ട് പ്രാവശ്യം അവൾ ഇവിടെ വന്നിരുന്ന് ഞാൻ കണ്ടിരുന്നത്. അന്ന് നീ കണ്ടില്ലായിരുന്നോടാ? എടാ, നിന്നോടാ ചോദിച്ച, നീ കണ്ടില്ലായിരുന്നോ? ഞാൻ കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇതിന് സമ്മതിക്കുമായിരുന്നോ? കാണാൻ കൊള്ളാവുന്ന ഒരു പെങ്കൊച്ചിനെ കണ്ടപ്പോ കിളവനെ ഊതി തോന്നി. അരുത്, എന്റെ മനസ്സിനെ ഇങ്ങനെ കീറി മുറിക്കരുത്. എനിക്ക് അവളെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. അവൻ ഒരുപാട് സ്നേഹിച്ചതാടാ ആ കൊച്ചിനെ. എനിക്കൊന്നും അറിയില്ല. അവൻ അകപ്പെട്ട മുതുവാക്കുടിൽ വെച്ച് ഞാനൊരു 100 ആവർത്തി അവനോട് ചോദിച്ചു, നിനക്ക് അവളെ ഇഷ്ടമാണെന്ന്. അവൻ അല്ലെന്ന് പറഞ്ഞു. ആണെന്നൊരു വാക്കവൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ അവൾക്ക് പിടിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോ കുട്ടൻ നിന്നെ ചതിച്ചതോ നീ കുട്ടനെ ചതിച്ചതോ? കുട്ടൻ നിന്നെ ചതിച്ചതാണെങ്കിൽ ചോദിക്കണം, ആ മുഖത്ത് നോക്കി ചോദിക്കണം, എന്തിനാ എന്നെ ചതിച്ചെന്ന് ചോദിക്ക. ആ പക്ഷെ അതിന് സമയമായിട്ടില്ല. ഒരുപാട് ചോദ്യങ്ങൾ എന്നെ കുഴിക്കുന്നു. ഉത്തരം കിട്ടാത്ത ഒരുപാട് സംശയങ്ങൾ എന്നെ വലിക്കുന്നു. എന്റെ ദൈവമേ, ഞാൻ പൊന്നുപോലെ സ്നേഹിച്ച എന്റെ മോൻ. നിന്റെ പേരിൽ അഭിമാനിച്ച് നിന്റെ തണലിൽ കഴിഞ്ഞവരല്ലേടാ ഞങ്ങള്. പുറത്ത് നിന്നെ കുറിച്ച് പറഞ്ഞ് ഞങ്ങള് ഞെളിയാറുണ്ടായിരുന്നു. എല്ലാം കളഞ്ഞു കുടിച്ചല്ലോടാ നീ. എന്തെല്ലാമോ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കരുത്. എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ആ നിങ്ങൾ കൂടി എന്നെ ഉപേക്ഷിച്ചാൽ
ഞാൻ തോറ്റു പോകും. ഇത്ര മുറുക്കാനാ? വേണ്ടെന്ന് പറയരുത്. ഇതിൽ വല്ല വിഷവും പുരട്ടിട്ടുണ്ടോടാ നീ? ആണോ മാനമില്ലാത്ത ഇവരെ കണ്ടുകൊണ്ടറിയ ഇടി വെട്ടിച്ചാവുള്ളൂ. പാടത്ത് പോക്ക് നിർത്തി മുറിയടച്ചിട്ടാ മൂരി ശൃംഗാരം. എന്റെ മനസ്സിനെ ഇങ്ങനെ കീറിമുറിക്കരുത്. നിന്റെ മനസ്സിനെ കീറിമുറിച്ചത് ഞങ്ങളല്ല, അവളല്ലേ. പെണ്ണ് കെട്ടാനും ശൃംഗരിക്കാനും ഒക്കെ നിനക്ക് ആർത്തി ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. നാണം കെട്ടവൻ. നാണമില്ലാത്തവന്റെ ആസനത്തിൽ ആല് മുളച്ചാൽ അതും അവനൊരു തണലാ. അവനോട് കൊച്ചു വർത്താനം പറഞ്ഞു നിൽക്കാതെ ആ കുരുമുളക് അങ്ങാടിയിൽ കൊണ്ടേ നല്ല വിലക്ക് വെക്കും. ഇനി ഇവിടുന്ന് കിട്ടുന്നതും തരുന്നതും ഒക്കെ കണക്ക. ആവശ്യത്തിന് എന്തെങ്കിലും ചോദിച്ചാൽ അവളുടെ ആട്ടുകൊള്ളണം. അതെങ്ങനെയാ, കേറി വന്നപ്പോഴേ തുടങ്ങിയില്ലേ ഭരണം? ആ ചെല്ലേ, ആ കുരുമുളക് കൊണ്ടേ കൊടുക്കാൻ. ശരി ശരി. ആ പിന്നെ ഒന്ന് നിന്നേ, ആ അങ്ങാടിയിൽ ചെല്ലുമ്പോഴേ ആ തേങ്ങ കച്ചവടക്കാരനെ എടുത്ത് കയറണം. എന്നിട്ട് മണിമംഗലത്ത് ഭാഗ്യം പറഞ്ഞു എന്ന് പറ, 10,000 തരാൻ. എന്നിട്ട് തിരിച്ചു പോരുമ്പോ അതാ ഭാഗ്യത്തിന്റെ വീട്ടിൽ കയറി അതങ്ങ് കൊടുത്തേക്ക. അവളെ ഇവിടെ ചിലരൊക്കെ ചോദിച്ചതല്ലേ, അവളുടെ കാര്യവും നടക്കണമല്ലോ. അപ്പ ഭാഗ്യം തേങ്ങാ കച്ചവടക്കാരന്റെ പനായന്റെ കിട്ടിയില്ലെങ്കിലോ? ശരി, തന്നില്ലെങ്കി ഇവിടെ ഉള്ളതെല്ലാം പറക്കി വെക്കും. ആരെ തടയണേ നോക്കട്ടെ. ആര് വേണമെങ്കിലും എടുത്തോ, എല്ലാം നിങ്ങൾക്ക് വേണ്ടി നട്ടു നനച്ചുണ്ടാക്കിയതാ. ആരും ആരോടും ഇവിടെ ഒന്നിനും കണക്കു പറയണ്ട. എടാ, നീ ചെയ്തു കൂട്ടിയ ഒരു വഞ്ചനയ്ക്ക് പ്രതിഫലം കൊടുത്തയച്ചതാ ഞാൻ. അവളുടെ ശാപം ഏൽക്കാതിരിക്കാൻ. ഞാൻ ചെയ്തു കൂട്ടിയ വഞ്ചനയോ? മനസ്സിലായില്ല. നീ എന്റെ സഹോദരി സരോജത്തെ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ വിവാഹം നടന്നു കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. എന്നേക്കാൾ കൂടുതൽ വാശിയും ആഗ്രഹ മോഹവും അവൾക്കായി. അങ്ങനെ ഒരു ആഗ്രഹവും എനിക്കില്ലായിരുന്നു. നീ ഒരു ആശയം അവൾക്ക് കൊടുത്തില്ലേ? ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഞാൻ എന്റെ വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ. നിർഭാഗ്യവശാൽ അത് നടന്നില്ല. അതിന്റെ ആക്ഷേപവും അവഹേളനവും ഒരുപാട് ഞാൻ സഹിച്ചു. പിന്നീടുള്ള വഴികളിൽ ഞാൻ ഏകനായിരുന്നു. ഭാഗ്യെടുത്തി പറഞ്ഞതുപോലെ ഞാൻ ആർക്കും ഒരാശയം കൊടുത്തിട്ടില്ല. കൊടുത്തെങ്കിൽ തന്നെ അത് നിങ്ങളാണ്. നീ കൂടുതൽ വിസ്തരിക്കണ്ട. പിന്നീട് ഒരിക്കലും ഒരു വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണോ ഇത്തിരി പോന്ന പെങ്കൊച്ചിനെ ഈ മണിമംഗലത്തേക്ക് കെട്ടിയെടുത്തത്? തെറ്റുപറ്റിപ്പോയി. ജീവിതത്തിൽ ആദ്യമായി അപ്പുണ്ണിക്ക് ഒരു തെറ്റുപറ്റി. ഞാൻ എന്റെ മഹാസ്നേഹത്തിന് മുമ്പിൽ എന്റെ വ്യക്തിത്വത്തെ ഞാൻ ബലി കഴിച്ചു. തോറ്റുപോയി. എടാ, ഞങ്ങളിപ്പോ ഉടുതുണിക്ക് മറുതുണി ചോദിച്ചപ്പോ നിനക്ക് കല്ല് കഴിച്ചു തുടങ്ങി അല്ലേ? എന്റെ കൃഷ്ണേട്ടന്റെ സ്വത്തുക്കളെ മുഴുവൻ തട്ടിപ്പറിച്ച് സ്വന്തമാക്കി. എന്നിട്ടിപ്പോ അവളെന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ നിന്ന് സാധിച്ചു കൊടുക്കും. ഈ സ്വത്ത് ചോദിച്ചാൽ അതും. അപ്പൊ അപ്പുണ്ണി അപ്പുണ്ണിയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയെന്നല്ലേ പറഞ്ഞത്? അതെ, അങ്ങനെ തന്നെ. പാടത്തെ ഉഴുവുകാള വരെയായി അപ്പുണ്ണി. തഹസിൽദാർ തൊട്ട് ഇങ്ങോട്ട് എത്ര നാളായി ഞാൻ ഈ പാടത്ത് കിടന്ന് ഉഴഞ്ഞു വലയുന്നു. അപ്പോഴൊക്കെ എന്റെ മനസ്സ് പറഞ്ഞു, എന്റെ കൃഷ്ണേട്ടന്റെ കുടുംബം രക്ഷപ്പെടണം. അല്ലലറിയരുത്. ഉഴുതുമറിച്ച് ഇത്രത്തോളം എത്തിച്ചു. മതി, മതിയായി. ഇനി ഇതെല്ലാം ഞാൻ എന്റെ കുട്ടൻ എഴുതി കൊടുക്കുക. മുഴുവനും കൊടുക്കണ്ട. കുറച്ച് വയലും അതിനോട് ചേർന്നുള്ള കളപ്പുരേശം എടുത്തേക്ക് കൊടുക്കാം. അപ്പൊ സേതു വെട്ടത്തിയ കളപ്പുരയിലേക്ക് തള്ളണമല്ലേ? നിനക്ക് പിടിച്ചില്ല അല്ലേ? ആ നടു തളന്ന അവളെയും അവളുടെ മന്ദബുദ്ധി ചെക്കനെയും എന്റെ മന്ദ തലയിൽ കെട്ടിവെക്കാനാ നിന്റെ പ്ലാൻ? കൊള്ളാം. ഇത് കൃഷ്ണേട്ടന്റെ കുടുംബം. ആ കുടുംബ സ്വത്ത് കൃഷ്ണേട്ടൻ എന്നെ ഏൽപ്പിച്ചു. ഞാൻ എല്ലാം ത്യജിച്ച് ഈ കുടുംബത്തെ പടിപടിയാ ഉയർത്തി ഇത്രത്തോളം എത്തിച്ചു. മനസ്സിലൊരു വലിയ മുറിവേൽപ്പിച്ചിട്ട് സേതു വെട്ടത്തി തളർന്നു. അപ്പോഴും മനസ്സ് പിടിച്ചു നിന്നത് എന്റെ കുട്ടൻ. അവൻ ഒരു നിലയിലെത്തും. അവൻ നോക്കും ഈ കുടുംബത്തെ. അത് മനസ്സിലങ്ങ് വെച്ചേക്ക്. കൃഷ്ണേട്ടന്റെ രണ്ട് ഭാര്യമാർക്കും പകത്ത് വെക്കണം ഈ മണിമംഗലം. എന്നിട്ട് വന്നു കയറി അവളുടെ കൈയെ പിടിച്ച് ഇവിടെ നിറങ്ങിക്കൊള്ളണം. ഇല്ലെങ്കിൽ ചവിട്ടി ഇറക്കും ഞാൻ.
എല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകരുകയാണല്ലോ. എന്റെ മകളുടെ പ്രായമുള്ള ഒരുവളെ താലി കെട്ടാൻ നീ എന്നോട് കൽപ്പിച്ചില്ലേ? അച്യുതാ, നീയും നീയും അപ്പുണ്ണി അമ്മ വെറുക്കാണോ? ഈ ലോകത്ത് ആര് വേണമെങ്കിലും എന്നെ വെറുക്കോട്ടെ, പക്ഷേ മോനെ നീ നീ മാത്രം എന്നെ വെറുക്കരുത്. നിങ്ങൾ പൊത്തയാ പെണ്ണുകൊതീന. ഒരു പെണ്ണ് വന്ന് ഇരിച്ചു കാത്തിപ്പോ ഞങ്ങളെയൊക്കെ മറന്നു ദുസ്തൻ. അരുത് മക്കളെ അരുത്. മിണ്ടന്താ ഞാൻ കരുതി എന്നോട് ചേകൊണ്ടെന്ന്. നിങ്ങൾക്ക് ചേക അവളോടാ, ആ മുതിഞ്ഞ അവളാണ്. എനിക്ക് നിങ്ങളോടല്ലാണ്ട് വേറെ ആരോടാ മക്കളെ സ്നേഹം? കള്ളോട്, പച്ച കള്ളം. അവളെ കൊണ്ട് കളഞ്ഞില്ലേ ഒക്കെ കൊല്ലും. കള്ളം പച്ച കള്ളം. ആരുമില്ല എനിക്ക്, എനിക്ക് ആരുമില്ല. മക്കളെ നിനക്ക് ഈ അപ്പുണ്യാമൻ ഉണ്ട്, നിനക്ക് ഈ അപ്പുണ്യാമൻ ഉണ്ട്. അവളെ അത്ര വേഗം അങ്ങനെ ഉപേക്ഷിക്കാമോ? എന്റെ ജീവിതം തകർത്ത് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അവൾ ആരാണെന്ന് എനിക്കറിയണം. എന്നെ ചതിച്ച് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്തിനാണെന്ന് എനിക്കറിയണം. എന്നിട്ടും മതി ഇനിയുള്ള ജീവിതം. എഴുന്നേൽക്ക്, എഴുന്നേൽക്കാൻ. എന്റെ ജീവിതം തകർത്തെറിഞ്ഞിട്ട് നീ നിന്ന് കരയുന്നോ? എല്ലാവരും അപ്പുണ്യാമനെ ഒറ്റപ്പെടുത്തി, എന്നോട് ക്ഷമിക്കാം പുണ്യാമ. ഇന്നലെ വരെ അവർ കണ്ട അപ്പുണ്യാമനെ അല്ല അവർ ഇന്ന് കാണുന്നത്. ഇന്നലെ വരെ അവർ മനസ്സിലാക്കിയ അപ്പുണ്യാമനെ അല്ല അവർ ഇന്ന് മനസ്സിലാക്കണത്. എല്ലാവരും എന്നെ വെറുക്കുക. തെറ്റ് പറ്റിപ്പോയി. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ്, ഒരിക്കലും പൊറുക്കാനാവാത്ത ചതി. എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ, പക്ഷേ ഈ മനസ്സുകൊണ്ട് എന്നെ ശപിക്കരുത്. എന്റെ മുമ്പിൽ നിന്നെങ്കിലും കരയരുത്, കണ്ണീരൊഴുക്കരുത്, കേണപേക്ഷിക്കരുത്. പറയടി, എന്തിനാ അത് ചെയ്തത്? ഒരിക്കൽ പോലും തമ്മിൽ കാണാത്ത എന്നെ നീ എന്തിനാ ചതിച്ചത്? പറ, പറയടി. ജീവനേക്കാൾ ഏറെ സ്നേഹിച്ച നീ, ജീവനേക്കാൾ ഏറെ നിന്നെ സ്നേഹിച്ച കുട്ടനെ വെറുത്ത് ഈ അപ്പുണ്ണിയുടെ ഭാര്യയാകാൻ കാരണം എന്താ? കുടിലും കൂട്ടാളികളെയും കൂട്ടി എന്നെ അകപ്പെടുത്തിയത് എന്തിനാ? എന്തിനാ മിന്നു കെട്ടാൻ ഈ കടുത്തു നീട്ടിത്തന്നത്? പറയടി, പറയാൻ. ഇല്ല, എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. എന്റെ സപ്തനാടികൾ നയുന്ന പോലെ ഗോപിക അവൾ അപ്പുണ്യാമനെ സ്നേഹിച്ചു തുടങ്ങി. പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പുണ്യാമനും ഗോപികയും തമ്മിലുള്ള ഒരു പുതിയ ജീവിതം, അവരിൽ നാം ഇടുന്ന പുതിയ ജീവിതത്തിന്റെ തുടിപ്പ്, തന്റെ ജീവിതത്തിൽ നിന്നും ഗോപിയെ അടർത്തി മാറ്റാൻ കഴിയാത്ത അപ്പുണ്യാമന്റെ അവസ്ഥ, എല്ലാം ഞാൻ എഴുതുകയാണ്, എഴുതി മുന്നേറുകയാണ്. നിന്റെ കടലാസുകളിൽ തെളിഞ്ഞും മാഞ്ഞും വളരുന്ന അപ്പുണ്യാമന് ഒരുപാട് മുഖഛായകൾ കൊടുത്തു. പക്ഷെ ഇവിടെ ജീവിച്ചിരിക്കുന്ന അപ്പുണ്യാമന് എന്താ സംഭവിക്കുകയെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഹായ്, നിന്റെ അപ്പുണ്യാമന് ഇനി എന്ത് സംഭവിച്ചാൽ എനിക്കെന്ത്? നീ എന്താ പറഞ്ഞ? നിനക്കാവശ്യം ഞങ്ങളുടെ കഴുത്തരത്തിൽ ഈ നോവൽ എഴുതിയെടുക്കാ അല്ല? എടാ, ഇതൊരു പരീക്ഷണമാണ്. ഒരു എഴുത്തുകാരൻ തന്റെ എഴുത്തിലൂടെ നടത്തുന്ന ആദ്യത്തെ പരീക്ഷണം. ഈ പരീക്ഷണം ക്രൂരമാണ്. ചില രംഗങ്ങൾ ക്രൂരമായി തന്നെ ചിത്രീകരിക്കണം. ഇത് ജീവിതം കൊണ്ടുള്ള കളിയാടാ. ആകാശ നക്ഷത്രങ്ങളിലേക്ക് പുരോഗതിയുടെ പുത്തൻ ആജ്ഞേയം കുറിക്കുന്ന മനുഷ്യൻ, ടെക്നോളജിയുടെ പറക്കും തളികയായ റോക്കറ്റിൽ എത്ര തമാശയോടുകൂടി ആ മനുഷ്യനെ കയറ്റിവിടുന്നത്. ഇതാ ആ മനുഷ്യ ജീവൻ എന്ത് വിലയുണ്ട്? രാഷ്ട്രത്തിന് ആവശ്യം
പുരോഗതിയാണ്. മതിയടാ നിന്റെ ഫിലോസഫി. എല്ലാം പറഞ്ഞപ്പോ ഒരു തമാശയായിട്ടങ്ങോട്ട് കരുതി, പക്ഷേ ഇപ്പൊ ഭ്രാന്ത് പിടിച്ചു തുടങ്ങി. ഞാൻ എഴുത്തിന്റെ ലഹരിയിലാണ്, അതും ഒരു തരം ഭ്രാന്താണ്. മയക്കുമരുന്നിന്റെ ഭ്രാന്ത്. കാമുകൻ നോക്കി നിൽക്കേ, കാമുകി തന്റെ അച്ഛനോടൊത്ത് ജീവിക്കുക. ബ്രഹ്മചാരിയായ മനുഷ്യൻ ഒരു സ്ത്രീയെ കുറിച്ച് ചിന്തിക്കുക, തന്റെ ഭാര്യയെ കുറിച്ച് ബോധവാനാകുക, തന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന അമ്മയെ കുറിച്ച് ഓർക്കുക. ഫാന്റാസ്റ്റിക്, ഗുഡ് സിറ്റുവേഷൻ. എടാ അപ്പുണിയാമൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടടാ ഗോപികയെ. അവരങ്ങോട് സ്നേഹിച്ചോട്ടെ, വയസ്സാം കാലത്താണെങ്കിലും അദ്ദേഹം ദാമ്പത്യ സുഖം അനുഭവിക്കുക. നിന്നെ ജീവന തുല്യം സ്നേഹിച്ച നിന്റെ അപ്പുണിയാമനെ നീ നിന്റെ കാമുകിയെ കന്യാദാനം ചെയ്യുന്നു. ദ്രോഹി, കൊല്ലും നിന്നെയാ. വേണ്ട, ഡോണ്ട് ബി സീരിയസ്. നമുക്കിവിടെ വെച്ച് അവസാനിപ്പിക്കാം. എല്ലാം നമുക്ക് അപ്പുണിയാമനോട് തുറന്നു പറയാം. വേണ്ട, എല്ലാം പറഞ്ഞ ഇവിടെ ഒരു ദുരന്തം നടക്കും. എങ്കിൽ നീ കാത്തിരിക്കേ, ഈ ജോൺ അവന്റെ കഥ എഴുതി തീർക്കട്ടെ. കുട്ടാ, ഗോപിക ഒന്ന് വീണു. കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ തലകറക്കം. ഒന്ന് റെസ്റ്റ് ചെയ്താ എല്ലാം മാറും. അല്ല, അതിന് നീ എന്താന്ന് കിടന്ന് പരിഭ്രമിക്കുന്നത്? ഹേ, ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. അന്നു നീ അകപ്പെട്ട ആ കുടിൽ വെച്ച് ഞാൻ നിന്നോട് ചോദിച്ചു നിനക്ക് അവളെ ഇഷ്ടമാണെന്ന്. പെട്ടെന്ന് നീ അല്ലെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ചോദിക്കുകയാ, ഗോപികയെ നിനക്ക് ഇഷ്ടമായിരുന്നോ? എന്തിനാ നിന്നെ രക്ഷിച്ചത്? നിന്നെ രക്ഷിച്ചതോ? നിനക്ക് അവളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞതുകൊണ്ട്. നിന്നെ വളർത്തിയത് അതിനല്ല, നിന്നെ പഠിപ്പിച്ചതും അതിനല്ല, നിന്റെ ഭാവിയായിരുന്നു എനിക്ക് വലുത്. എന്നോട് പൊറുക്കണം. നിനക്ക് വേണ്ടി അപ്പുണ്ണി മരിക്കും. അതുകൊണ്ടാ അതുകൊണ്ടാ ഞാൻ അവളെ താലി കെട്ടിയത്, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി മാത്രം. എന്നെ ശപിക്കരുത്. നോക്ക്, ഈ മനസ്സിന്റെ കോണിൽ നീ എന്നെങ്കിലും അവളെ സ്നേഹിച്ചിരുന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ കാത്തുസൂക്ഷിക്കും, കാത്തുസൂക്ഷിക്കും ഞാൻ അവളെ. ഇല്ല, എനിക്ക് സഹിക്കാൻ വയ്യ. എന്നെ ജീവന തുല്യം സ്നേഹിച്ച എന്റെ അപ്പുണ്യാമന് കുട്ടം വഞ്ചിച്ചു. ജോണോ ഞങ്ങളെ കൊണ്ടതൊക്കെ ചെയ്യിച്ചത്? നീ ഇത് ചെയ്തല്ലോടാ. ഈ ചതി ചെയ്യാൻ നിന്റെ മനസാക്ഷി എങ്ങനെ അനുവദിച്ചു? പ്രാണിനേക്കാളേറെ സ്നേഹിച്ച നീ എന്തിനാടാ ഇത്ര രസകരമായിട്ട് അപ്പുണ്യെ ചതിച്ചേ? അപ്പുണ്യമ്മ നന്നായിടാ, നീ എനിക്ക് തന്ന സമ്മാനം നന്നായി. നീ എനിക്ക് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഒരു നിമിഷം പോലും ഞാൻ നിന്റേതല്ലെന്ന് കരുതിയിട്ടില്ല. ആ നീ എന്നോട് ഇത് ചെയ്തല്ലോടാ. നീ എന്താ കാട്ടില്ലേ? ഉള്ള ദുശീലങ്ങളൊക്കെ പഠിച്ചല്ലേ, കളാ അത് കളയാൻ. ഞാൻ കുതിച്ചും വലിച്ചും ഇതൊക്കെ ചോദിച്ചാൽ താനാരാ? ആ മുതിഞ്ഞാമലൊക്കെ എത്തിയപ്പില്ലേ എന്റെ അമ്മയെ മിണ്ടാത്ത മുത്തിയത്. കൊല്ല്, ഞങ്ങളെ കൊന്നേച്ച് താനാവളെ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നോ? ഇനി ഞാനിവിടെ ആരുമല്ല. വേണമെങ്കിൽ ഇവിടെ നിറങ്ങിപ്പോകാം, അല്ലെങ്കിൽ ഒരു പുഴുത്ത പട്ടിയെ പോലെ ഇവിടെ കിടക്കാം.
ഈ മണിമംഗലം പോലും എന്നെ കൈവിട്ടു. ഞാൻ നട്ടു നനച്ചു വളർത്തിയ നെൽപ്പാടങ്ങൾ പോലും എന്നെ കൈവിട്ടു. സാറെന്താ വല്ലാതെ? ജോൺ? അതെ, ജോൺ സിറിയൻ. ഞാൻ നിങ്ങളെ ഒന്ന് പലപ്പോഴും കാണണമെന്ന് കരുതിയിട്ടാ, പക്ഷേ നിങ്ങളെ എഴുത്തിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. എങ്ങനെയാ, എങ്ങനെയാ എഴുത്തൊക്കെ? എഴുതുന്നു സാർ, ഒരു പുതിയ നോവൽ, പുതിയ ഐഡിയ. ഞാൻ വല്ലാത്ത സംഘർഷത്തിലാ. അത് പറഞ്ഞാൽ സാറിന് മനസ്സിലാവില്ല. ശരിയാ, ഞാൻ ഒരു എഴുത്തുകാരനല്ല, ഒരു കർഷകനാണ് എന്റെ കഥയിലെ കേന്ദ്രബിന്ദു. അയാൾ ഒരു ചതിയനാണ്. നോ, ഒരു കർഷകനും ആരെയും ചതിക്കാൻ കഴിയില്ല. കർഷകരെ എല്ലാവരും ചതിച്ചിട്ടേ ഉള്ളൂ, പ്രകൃതി പോലും. എന്റെ കഥയിലെ കഥാപാത്രം ഒരു കർഷകനാണ്, അയാൾ ഒരു ചതിയനാണ്. നോ, നെവർ. ഇത്ര തർക്കിക്കാൻ താങ്കൾക്ക് എഴുത്തിനെ കുറിച്ച് എന്തറിയാം? ഒന്നും അറിയില്ല. ഗോയിഥയെ വായിച്ചിട്ടുണ്ടോ? ഗോയിഥ പറയുന്നു, ദ ആർട്ട് ഹാസ് സ്റ്റിൽ ട്രൂത്ത്, കല മാത്രമേ സത്യമായിട്ടുള്ളൂ. ജോൺ ഹീറ്റ്സ് പറയുന്നു, ദ ട്രൂത്ത് ഈസ് ബ്യൂട്ടി ആൻഡ് ബ്യൂട്ടി ഈസ് ട്രൂത്ത്. സൗന്ദര്യമാണ് സത്യം, സത്യമാണ് സൗന്ദര്യം. സാഹിത്യം വെറുതെ അങ്ങ് എഴുതിയാൽ പോരാ. ഞാൻ വിചാരിച്ച പോലെയല്ല, സാഹിത്യം അരച്ചു കലക്കി കുടിച്ചിട്ടുണ്ട്. പണ്ട് കോളേജിൽ പഠിച്ചപ്പോ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. ചാൾസ് ഡിക്കൻസിന്റെ ദ പണിഷ്മെന്റ് എന്ന നോവലിൽ രണ്ട് കഥാപാത്രമുണ്ട്. വൺ മിസ്റ്റർ മെർലിൻ ആൻഡ് അനദർ സ്ക്രൂജ്. ഇവർ തമ്മിൽ ഒരു ബിസിനസ് പാർട്ണർഷിപ്പ് തുടങ്ങി. ഒടുവിൽ സ്ക്രൂജ് മെർലിനെ ചതിച്ചു. മെർലിന്റെ ആത്മാവ് വന്ന് സ്ക്രൂജിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു. ഇതൊരു ചതിയുടെയും വഞ്ചനയുടെയും കഥയാണ്. അതാണ് എന്റെ ഈ കഥയുടെ പ്രചോദനം. അങ്ങനെ വല്ല ഉദ്ദേശവും മിസ്റ്റർ ജോണിനുണ്ടോ? സ്ക്രൂജ് മെർലിനെ ചതിച്ചതുപോലെ മെർലിയുടെ പ്രേതം വന്ന് സ്ക്രൂജിനെ കടുത്തു ഞെരിച്ച് കൊന്നതുപോലെ അങ്ങനെ എന്തെങ്കിലും? നിങ്ങൾക്ക് ഭ്രാന്താണ്. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. എനിക്ക് ഭ്രാന്ത് പിടിച്ച പിന്നെ ഞാൻ എന്താണ് ചെയ്യുന്നത് എനിക്ക് പോലും അറിയില്ല. നീ അന്ന് എനിക്ക് വെച്ച് നീട്ടിയ ആ ഉപഹാരമുണ്ടല്ലോ, ഞാൻ അന്ന് വലിച്ചു കയറിയ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റോറിയൽ, ഞാനത് ചേർത്ത് വെച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാ. നീ എന്നെ ഒരു കൊലപാതകയാക്കരുത്. പുണ്ണിയുടെ ജീവിതം ഒരു കയറിന് മുമ്പിൽ കുരുക്കിയിട്ട് അത് ഉലഞ്ഞു പിടയുന്നത് കാണാനുള്ള ധൃതിയായിരിക്കും. അല്ലടാ, ഒന്നിനും ധൃതി പാടില്ല. നീ ഒരു കാട്ടി ചെന്നായടാ, പല്ലും നഖമൊളിച്ച് പതുങ്ങി പതുങ്ങി വേട്ടയാടുന്ന ഒരു കാട്ടി ചെന്നായ. നീ ഇത് എന്ത് ഭാവിച്ച? നീ എന്ത് ഭാവിച്ച? നീ എന്നെ എന്റെ കുടുംബത്തെയും ഭംഗിയായി ചതിക്കുകയായിരുന്നു. ചതിയോ? എടാ, ഞാൻ അപ്പുണ്ണി എഴുതുന്നു. അത് എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചതും പ്രോത്സാഹിപ്പിച്ചതും നീയാ. എന്നേക്കാൾ കൂടുതൽ താല്പര്യം നിനക്കായിരുന്നു. ഈ കുടുംബത്തിന് തീ പിടിക്കണം, അത് കാണുന്നല്ലേ നിനക്ക്. എടാ, ഒന്നോ രണ്ടോ ദിവസം കഥ കഴിഞ്ഞു. നോവൽ എഴുതിയെടുത്ത് നീ സ്ഥലം വിടും. പക്ഷേ എന്റെ ഗോപിക, എന്റെ കുടുംബം, എടാ എല്ലാം അപ്പുണ്ണി അവൻ അറിഞ്ഞു കഴിഞ്ഞു. അറിയണം. കഥയുടെ ഒരു വ്യതിയാനത്തിന് അത് ആവശ്യമാണ്. ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവണം, ഇടിമിന്നലുകൾ ഉതിരണം, ഈ മണിമംഗലത്ത് ഉരുൾപൊട്ടണം. നോവൽ അത് ആവശ്യപ്പെടുന്നു. എടാ, നീ ഇനി എഴുതണ്ട. എന്താ എഴുതിയാൽ? കളിയാണെന്ന് കരുതി ഒരു പാവം മനുഷ്യനെ ചതിച്ചും വഞ്ചിച്ചും ഞാൻ അയാളുടെ ഭാര്യയായി അഭിനയിച്ചു. മതി, മതിയായി എനിക്ക് ക്രൂര വിനോദം. ജോണെ, നീ എനിക്ക് അല്പം വിഷമായി താ. ഞാൻ മരിച്ചാൽ എന്റെ മരണം നിനക്ക് സുന്ദരമായി എഴുതാം. ഗോപിക, ഇവൻ വേണ്ട. നീ എന്റെ മരണം തീരുമാനിച്ചില്ലെങ്കിൽ എന്റെ മരണം ഞാൻ തീരുമാനിക്കും. ഗോപിക, എടാ, നിലയില്ലാ കയത്തിൽ ഞങ്ങൾ ഊന്തിയിട്ട് ഞങ്ങൾ പിടയുന്നത് കണ്ടിട്ട് എനിക്ക് മതിയായില്ലടാ. എന്തിനാടാ ഞങ്ങൾ ഇത്ര ആത്മാർത്ഥമായിട്ട് ചതിച്ചത്? ഇതെന്റെ പ്രതികാരത്തിന്റെ ഭാഷയാണ്, ജീവിത ദുരന്തത്തിന്റെ ഉത്തരവും. അപ്പുണ്ണി തകരണം. ഈ ജോൺ സിറിയക്കിന്റെ നെഞ്ചിലെരിയുന്ന കനലിന്റെ ചൂട് അത് ഈ മണിമംഗലത്ത് കത്തി പടരണം. ോടിയിട്ടിട്ട് കത്തിക്കാം എല്ലാത്തിനേക്ക്.
പെട്ടെന്നാണ് ആകാശം മൂടിക്കെട്ടിയത്. കനത്ത മഴ പെയ്തേക്കും. വല്ലാത്ത കൊല്ലിയാൻ ആഞ്ഞു വീശാൻ തുടങ്ങിക്കഴിഞ്ഞു. കിഴക്കിടിമുഴങ്ങി മരങ്ങളെ കടപുഴക്കി കിഴക്കൻ കാറ്റ് അലറിപ്പാഞ്ഞു. വല്ല കാശിക്കോ രാമേശ്വരത്തോ പോകാന്ന് കരുതി. ഇനി ആർക്കു വേണ്ടിട്ടാ? കാശിക്ക് പോണു പോലും. കാശിക്ക് പോയാ എല്ലാ പാപം അങ്ങോട്ട് തീരുവോ? ഇവിടെ കൊറേ പേര് ഇവിടെ ജീവക്ഷമം പോലെ കഴിയുന്നുണ്ട്. ഇവിടെ ആർക്ക് ആരോടാ സ്നേഹം? കാശിക്ക് പോണു പോലും. ഈ പോക്ക് ഗംഗയിൽ മുങ്ങി നീരാതിരിക്കാൻ വേണ്ടിട്ടാ. സഹിക്കാൻ പറ്റണില്ലടാ. അകത്തിരിക്കുമ്പോ അവക്കിടെ അവക്കിടെ ചെക്കന്റെ മുഖം മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരിക. ഉറക്കം തരണില്ലടാ. അവരുടെ ആത്മാക്കളിൽ ഉറക്കം തരണില്ല. അവരുടെ നൊമ്പരങ്ങളിൽ ചവിട്ടി ആത്മാവിനെ മറികടന്ന് ആർക്കെവിടെയാണെന്ന് വെച്ചാ പോകാം. പൊയ്ക്കോ, എല്ലാരും പൊയ്ക്കോ. എന്താ പോണില്ലേ? ഞാൻ പോണില്ലടാ, ഞാൻ പോണില്ല. നിന്നെ തനിച്ചാക്കിയിട്ട് ഈ ഗോപാലമ്മാവിന് പോവാൻ കഴിയില്ലടാ മക്കളെ. എനിക്ക് കഴിയില്ല. മിണ്ടാണ്ട് കിടന്നോളാം, അല്ലെങ്കിൽ ഞാൻ ആ വയറി ചവിട്ടി. നിനക്കെന്നോട് മിണ്ടാൻ അറക്കുന്നുണ്ടാകുമല്ലേ? ഞാനൊരിക്കലും മാപ്പർക്കുന്നില്ല. നീ എന്നെ ഉള്ളൊരുങ്ങി ശപിക്കരുത്. ഞാൻ ഇന്നുവരെ ആരെയും ശപിച്ചിട്ടില്ല. പാതകങ്ങൾ ചെയ്യുന്നവരോട് എന്നും സഹാനുഭൂതിയെ തോന്നിയിട്ടുള്ളൂ. എന്നോട് പൊറുക്കണം. ഞാനല്ല, ദൈവമാണ് പൊറുക്കേണ്ടത്. എല്ലാത്തിനോടും ആർത്തിയായിരുന്നു. എല്ലാം നേടാനുള്ള അഹങ്കാരവും വാശിയുമായിരുന്നു. ആ വാശിയിലെല്ലാം മറന്നു. ഈ സൗന്ദര്യത്തിലൂറ്റം കൊണ്ടും ഈ പ്രൗഢിയിൽ ഞെളിഞ്ഞു മുക്കി തീർന്നു ഭാഗ്യം. അവസാനിച്ചു ഭാഗ്യം. ഭാഗ്യെടുത്തി, നീ എന്നെ വെറുക്കണില്ലേ? ഈ മുഖത്തേക്ക് ഒന്ന് കാറി തുപ്പട. എന്റെ ശക്തിയെല്ലാം ചോർന്നുപോയി. ഇത് വിധിയാ? ചെയ്തു കൂട്ടിയ പാതകങ്ങൾക്കും ദ്രോഹങ്ങൾക്കുമുള്ള ദൈവവിധി. അകത്ത് നിന്റെ സേതുവെടുത്തിയുടെ അച്ഛന്റെയും ഫോട്ടോ മാലയിട്ട് വെച്ചിട്ടുണ്ട്. അവരുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ ഞാൻ അവിടെ ഒരു തിരി കത്തിച്ചോട്ട്. വേണ്ട വേണ്ട, ഭാഗ്യടുത്തിയുടെ സേതുവും അച്ഛും മരിച്ചു. ആ പുണി, നീ എന്നെ ശപിച്ച് ഭസ്മമാക്കരുത് പുണി. പ്രാണനിലും പ്രാണനായ സ്വന്തം ഭർത്താവിനെ മറ്റൊരു സ്ത്രീക്ക് ദാനം കൊടുക്കുക. കാണാം
കൃഷ്ണേട്ടന്റെ കയ്യും പിടിച്ച് ഭാഗ്യടത്തി ആദ്യ രാത്രിയിൽ മണിയറയിലേക്ക് കടന്നു പോകുമ്പോ ആ ജനാലയ്ക്കരികിലിരുന്ന് ഞാൻ എന്റെ സേതു വട്ടത്തിയെ നോക്കുകയായിരുന്നു. ബുദ്ധി തെറ്റിയ സ്വന്തം പോലെ മാറോട് ചേർത്ത് പിടിച്ച് ഒച്ചയുണ്ടാക്കാതെ ആരും കേൾക്കാതെ വിങ്ങിക്കരയുകയായിരുന്നു അവർ. സേതുവേട്ടത്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോയ ആ രാത്രി, അവർ അനുഭവിച്ച വേദന, നിസ്സഹായത എങ്ങനെയാ ഞാനത് പറയുക? അവരുടെ ഫോട്ടോയ്ക്കരികളിൽ നിന്ന് ഞാനൊന്ന് കരുതോട്ടെ. അവരുടെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഞാനൊന്ന് പട്ടി കരഞ്ഞോട്ടെ. വേണ്ട വേണ്ട, മാപ്പിരക്കാൻ യോഗ്യതയുണ്ടോ ഭാഗ്യർത്ഥിക്ക? എന്റെ അച്ഛനോട് ചെയ്ത പാചകങ്ങള്, ദ്രോഹങ്ങള്, എത്ര കുളത്തിലാ അവനെ മുഖിക്കൊല്ലാൻ നോക്കിയ. ഒരു കുടിച്ചിപ്പട്ടിയെ പോലെ അടിച്ചും തൊടിച്ചും ദ്രോഹിച്ചും രസിക്കുമ്പോ അകത്ത് പെറ്റ വയറിന്റെ വേദന ഏട്ടത്ത് കേട്ടായിരുന്നോ? വേണ്ട, ഇനി ആരും അവരെ ഓർത്ത് സംഘടിപ്പിക്കണ്ട. ആരും അവരോട് മാപ്പിരക്കുകയും വേണ്ട. വേണ്ട, ദ്രോഹികളെന്ന് നൂറുവർഷം മനസ്സ് പറയുമ്പോഴും ഇവരുടെ ഒക്കെ ഇന്ന് അങ്ങനെ നന്മയുണ്ടായിരുന്നോ? ഇവരൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയായിരിക്കും. നിനക്കെന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നീ അദ്ദേഹത്തിൽ നിന്ന് എന്നെ അടർത്തി എടുക്കരുത്. മിടുക്കി, നീ ജോൺ സിദേക്കിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല. നീ അപ്പുണ്ണി അമ്മനെ മനസ്സിലാക്കി. ആ മനസ്സ് നീ അറിഞ്ഞു. ഇനി ഈ ജന്മം നിനക്കപ്പുണ്ണിയിൽ നിന്നും മോചനമില്ല. നീ ഒരു സതിയന, വഞ്ചകൻ, ലഹരി മരുന്ന് കുത്തിവെക്കുന്ന സിറിഞ്ചിൽ അല്പം വിഷം നിറച്ച് നീ ഞങ്ങളെ കൂടി കൊല്ലേ. ഐ ഹേറ്റ് യു, ഐ ഹേറ്റ് യു. ഇനി നിങ്ങൾ എന്റെ ജീവനോട് കാണില്ല. എന്റെ കഥ എഴുതുകയായിരുന്നു നീ ഇതുവരെ. ആ കഥയുടെ മറവിൽ എന്നെ ഇല്ലാതാക്കുകയായിരുന്നു എന്റെ ലക്ഷ്യം. എന്തിനാടാ ദ്രോഹി എന്റെ പ്രാണനെ പോലെ സ്നേഹിച്ച നിന്റെ ചങ്ങാതിയെ നീ ചതിച്ചത്? ഞാൻ ചതിച്ചത് അവരെയല്ല, ഞാൻ ചതിച്ചത് നിന്നെയാണ്. നീയാണ് എന്റെ ഇര. എന്തിനായിരുന്നു നീ എന്നെ ദ്രോഹിച്ചത്? അന്ന് കോളേജ് ലൈബ്രറി ഹാളിൽ ഇരുന്ന് കുട്ടൻ നിന്നെ എനിക്ക് പരിചയപ്പെടുത്തി. അന്ന് തുടങ്ങി എനിക്ക് നിന്നോടുള്ള പ്രതികാരത്തിന്റെ തീക്കനൽ. മതി, അവസാനമായി എനിക്കൊന്നേ അറിയണ്ടു, ഈ സകല പതനങ്ങൾക്കും വഴിവെച്ച നീ എന്തിനാ ഇത് ചെയ്തത്? പറയാതെ നീ ഞാൻ വിടില്ല. ഒരു ചെറിയ കുടുംബം ജീവിത ഭാരങ്ങൾക്കിടയിലും കടബാധ്യതകൾക്കിടയിലും ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളെ അല്ലലില്ലാതെ വളർത്തി പഠിപ്പിച്ചു. ഗവൺമെന്റ് ലോൺ എടുത്ത് ചേച്ചി MBBS നയിച്ചു. ചേച്ചി ഉയർന്ന മാർക്കോടെ പാസ്സായി. അങ്ങനെ ഇരിക്കെ ചേച്ചിയുടെ വിവാഹം നിശ്ചയിച്ചു. അതേ മുഹൂർത്തത്തിൽ തന്നെ ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും തകർത്തുകൊണ്ട് ചേച്ചിയെ പഠിപ്പിക്കാൻ വേണ്ടി എടുത്ത ലോൺ തിരിച്ചടയ്ക്കുന്നതിനുള്ള ജപ്തി ഉത്തരവായി. ഞങ്ങൾ ആ ലോൺ തിരിച്ചടച്ചില്ല.
ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ ചേച്ചിയുടെ വിവാഹമായിരുന്നു. കോളേജിൽ നിന്നും ചേച്ചിയുടെ വിവാഹം കൂടുന്നതിന് വേണ്ടി ഓടിയെത്തിയ ഞാൻ കണ്ടത് കെട്ടിയുയർത്തിയ പന്തലിനുള്ളിൽ നിരന്ന് കിടക്കുന്ന മൂന്ന് ശവങ്ങളാണ്. അവരെ കൊന്നത് നീയാണ്. നീ ഞാനോ? അതെടാ, നീ അന്ന് ജപ്തി നടത്തുമ്പോൾ ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും പെങ്ങളും നിന്റെ കാൽക്കൽ വീണ് കേണപേക്ഷിച്ചു. ഒരു ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ സർവ്വതും എടുത്തോളാൻ നീ അത് കേട്ടില്ല. ഒരു കരുണയും നീ ഞങ്ങളോട് കാട്ടിയില്ല. ആരും ഞങ്ങളോട് ഒരു കരുണ കാട്ടിയില്ല. നീ എന്നെ തെറ്റിദ്ധരിക്കുന്നു. ഇല്ലടാ, കാലനെ പോലെ ജപ്തി ഉത്തരവുമായി കടന്നു വന്ന തഹസിൽദാരായ അപ്പുണ്ണി മേനോൻ നീയാ ഞങ്ങളുടെ കുടുംബം തകർത്തേ. ഇനി നീ തകരണം. നിന്റെ കുടുംബം ഇവിടെ തകർന്ന് തരിപ്പണമാകണം. അത് ഞാനിവിടെ നിർവഹിക്കുകയാ. നീ പറഞ്ഞതെല്ലാം ശരിയാ. എനിക്കൊന്നിലേ നിന്നോട് എതിർപ്പുള്ളൂ. നീ പറഞ്ഞതുപോലെ അന്ന് ജപ്തി നടത്തിയത് തഹസിൽദാരായ അപ്പുണ്ണി മേനോനാണ്. ഈ അപ്പുണ്ണിയല്ല, മറ്റാരായിരുന്നെങ്കിലും അത് തന്നെ ചെയ്യുമായിരുന്നു. അതാണ് നിയമം, അതാണ് നിയമത്തിന്റെ വഴി. ഒഴിഞ്ഞു മാറരുത്. ഒഴിഞ്ഞു മാറിയതല്ല, നിയമം മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യൻ നിയമത്തിന് വേണ്ടിയല്ല. ഈ തത്വം നന്നായി മനസ്സിലാക്കിയവനാണ് ഞാൻ. പക്ഷേ ഇവിടെ നിയമത്തിന് വേണ്ടിയാണെല്ലാം. അത് വളച്ചൊടിക്കാൻ തിരുത്തി എഴുതിയ അന്ന് വേദനയോടെ ആ നിയമം നടപ്പിലാക്കിയപ്പോൾ അതിലൂടെ ഹനിക്കപ്പെട്ടത് 3 ജീവിതങ്ങളായിരുന്നു. പിറ്റേന്ന് പത്രത്തിൽ വേദനയോടെ ഞാൻ അത് വായിച്ചറിഞ്ഞു, അവരുടെ മരണ വാർത്ത. നിനക്ക് ഞാൻ അന്ന് വച്ചു നീട്ടിയ ഉപഹാരമുണ്ടല്ലോ, ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റോറിയൽ. അതിൽ നീ കണ്ടില്ലേ മുല്ലപ്പൂ കോർത്ത ആ പന്തലിനുള്ളിൽ നിരന്ന് കിടക്കുന്ന 3 ശവങ്ങൾ? ആ ശവങ്ങളെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു ഹതഭാഗിനെ നീ കണ്ടില്ലേ? അതാണ് ഞാൻ. നീ അനാഥനാക്കിയ ഈ ജോൺസ് നിയമത്തിന്റെ കീഴില് വെറുമൊരു ബ്യൂറോക്രാറ്റാണ് ഞാനെന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ ആ ജോലി വലിച്ചെറിഞ്ഞു. നീ യുദ്ധം ചെയ്യേണ്ടത് എന്നോടായിരുന്നില്ല, മനുഷ്യത്വമില്ലാത്ത ഇവിടുത്തെ നിയമവസ്തുതയാണ്. ഞാൻ നിന്നോടന്ന് പറഞ്ഞില്ലേ ജീവിതത്തിന്റെ സത്യസന്ധമായ ആവിഷ്കാരമാകണം കലയെന്ന്? ആ കല നിന്റെ ജീവിതത്തിൽ നോവലിലും കാണില്ല. ആ നോവൽ വായിക്കുന്ന ഈ വായനക്കാരെ പോലും നീ വഞ്ചിക്കാൻ പോവുകയാണ്. നിനക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, സത്യസന്ധതയുണ്ടെങ്കിൽ, കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നീ ആ നോവൽ പ്രസിദ്ധീകരിക്കരുത്. പ്രസിദ്ധീകരിക്കും. അറിയട്ടെ നിന്നെ കുറിച്ച്, പഠിക്കട്ടെ നിന്നെ കുറിച്ച്. നീ ജപ്തി ചെയ്തതും ഒരു കുടുംബത്തെ കൊന്നടിക്കിയതും എന്നെ അനാഥനാക്കിയതുമെല്ലാം ലക്ഷോപലക്ഷം വായനക്കാർ വായിച്ച് വിധി എഴുതട്ടെ. ഞാൻ നിന്നെ ശിക്ഷിച്ചതുപോലെ അവർ നിന്നെ ശിക്ഷിക്കും. ഈ സമൂഹത്തിന്റെ കയ്യിലിരുന്ന് ഇളിച്ചു കാട്ടും കഥ തുടരുന്നു എന്ന എന്റെ ഈ നോവൽ. അപ്പുണ്ണിയമ്മ, ഒരു ഉപദ്രവവും ചെയ്യാത്ത, ആരെയും ദ്രോഹിക്കാത്ത, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഈ അപ്പുണ്ണിയാമനെ ഒരു നോവൽ എഴുതാൻ വേണ്ടി എന്തിനാണ് ആ മക്കളെ ഇത്ര ചതിച്ചത്? എല്ലാവരെയും ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഈ മണിമംഗലവും മണിമംഗലത്തുള്ളവരും എന്റേതാണെന്ന് ഞാൻ കരുതി. തെറ്റിപ്പോയി. ഞാൻ പ്രാണനെ പോലെ സ്നേഹിച്ച എന്നെ എന്തിനാണ് ആ മക്കളെ ഇങ്ങനെ ചതിച്ചേ? പുണ്യാമ്മ, എന്റെ നെഞ്ചിന് കൂടിലിട്ട് ഞാൻ ആരും തെറ്റിപ്പറിക്കാതെ പൊതുപോലെ കാത്തു സൂക്ഷിച്ച എന്റെ തങ്കക്കുടം എന്നോട് ഇത് ചെയ്തല്ലോ. അപ്പുണ്ണി തകർന്നു തരിപ്പണമാകുന്ന എന്റെ ഹൃദയം നിങ്ങൾ കണ്ടില്ല? എന്റെ മനസ്സു നിങ്ങൾ അറിഞ്ഞില്ല? നീ ഇതുവരെ പോയില്ലേ? പോകാതിരിക്കാൻ നീ എന്റെ ആരാ? നീ ഞങ്ങളുടെ ആരാ? ഇവൾ നിന്റെ ആരാ? ഇവൾ എന്റെ ആരാ? ഉത്തരവില്ലല്ലോ. ഈ ലോകത്തിന് മുൻപിൽ ഈ ബന്ധം ഞാനെങ്ങനെ വ്യാഖ്യാനിക്കും എന്റെ ദൈവം? അപ്പുണ്ണിയാമൻ, ഞാൻ നിന്റെ. നീ
ഇവരുടെ കാമുകൻ അല്ല നീ, നീ ഇവരുടെ കാമുകൻ. അപ്പോ ഞാൻ നിന്റെ ആരാ? നിന്റെ കാമുകിയുടെ ഭർത്താവ്. തീരത്തു തല തന്നെ പിടയുന്ന തിര പോലെ പിടയുന്ന ഹൃദയങ്ങളെ സൂര്യനെ പോലെ പ്രഭയുള്ള വിളക്കിൽ കരിന്തിരി മങ്ങി ചന്ദ്രനെ പോലെ അസ്തമിക്കുന്ന ബന്ധങ്ങൾ നഷ്ടസ്വപ്നങ്ങൾ തൻ പാഴ്മരുഭൂമിയിൽ ചുറ്റി തിരിയുന്ന മനസ്സുകളെ തപ്ത നിശ്വാസത്തിൻ അശ്രുബിന്ദുക്കളോടെ ചിത്രം വരയ്ക്കുന്നു കാലം ഈ മണിമകളെ ഞാൻ ചുടും, ചുട്ട് ചാമ്പലാക്കോ. തിരോധാനം കളപ്പുരയിൽ നിന്നാണ് നിലവിൽ. കതിരിട്ട പാടം ചവിട്ടി നിന്ന് ചാൽക്കൂട്ടം കളപ്പുരയെ ലക്ഷ്യമാക്കി ഓടുകയാണ്. അപ്പുണ്ണിയാമനെ കാണാൻ ഉന്നേ നോക്കിയുള്ളൂ. വൈക്കോൽ കൂട്ടത്തിനു മുകളിൽ പാതിചിരിഞ്ഞ് കണ്ണടച്ച് കിടക്കുകയാണ് അപ്പുണ്ണിയാമൻ. മരണം ഒരു കളിക്കൂട്ടുകാരനെ പോലെ എടുത്ത് ആരോ പറഞ്ഞു അപ്പുണ്ണിയാമൻ മരിച്ചു. മതി വായിച്ചത്, ഇതാണോ അപ്പുണ്യാമൻ? ഇതാണോ അപ്പുണ്യാമന്റെ കഥ? എന്റെ ജീവിതം തകർത്തെഴുതിയ ഈ നോവലിൽ അപ്പുണ്യാമന്റെ നൊമ്പരവും വേദനയും ശാപവുമുണ്ട്. നിന്റെ കഥാകാരനോടുള്ള എനിക്ക് എതിർപ്പ്, എനിക്ക് എതിർപ്പ് നിന്നോടാണ്. നീയാണെന്നെ തെരച്ചത്. എഴുത്തുകാരനിപ്പോ ഭ്രാന്താണ്, മുഴു ഭ്രാന്ത്. നിന്റെ എഴുത്തുകാരനോട് പറയണം, എഴുത്തിന്റെ ഭാഷ ആത്മാവിന്റെ ഭാഷയാണെന്ന്. ഞാൻ ഈ നോവൽ മദ്യവും മയക്കുമരുന്നും മനുഷ്യരെ കാർന്നു തിന്നുന്ന ഈ കാലഘട്ടത്തിൽ തീച്ചൂളയിൽ ധരിയുന്ന യുവാക്കളുടെ തീ പിടിച്ച അബദ്ധ സഞ്ചാരത്തിന് മുമ്പിൽ ഞാൻ ഈ നോവൽ സമർപ്പിക്കുന്നു. ഇതിന്റെ അന്ത്യരംഗം ഞാൻ കീറുകയാണ്. ആ അന്ത്യരംഗം ഞാൻ മാറ്റിയെഴുതുകയാണ്. ആ അന്ത്യരംഗം എന്താണെന്നല്ലേ? കാലമത്രയും എന്റെ പാദാരവിന്ദങ്ങളിൽ കേണപേക്ഷിച്ച് വിഴുന്നീർ കണ്ണിയുമായി എന്നെ കാത്തുരക്ഷിച്ച എന്റെ മോള്, എന്റെ സ്നേഹം, ഇനി ഇണങ്ങേണ്ടവർ ഇണങ്ങണം, ചേരേണ്ടവർ ചേരണം. അതിനായി ഞാൻ കാത്തു സൂക്ഷിച്ച
ഒരു തങ്ക വിഗ്രഹം. എന്റെ മനസ്സിനുള്ളിൽ മധുര സംഗീതമായി വിരുന്നു വന്നു പ്രണയ സല്ലാപത്തിൻ മാധവമായും മറ്റൊരു വിപഞ്ചിൽ ശ്രുതിയായി നീ മറുവാക്കു പറയാതെ കടന്നുപോയി.